സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാതി സായിരി മൻ ബൈനഹും ഖാസ്സാ അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനാ സ്സിറാത്തൽ മുസ്തഖീം بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم انا نسالك بحق الفاتحه المعلمه وسبع المثاني ان تفتح لنا كل خير وان تتفضل علينا بكل خير وان تجعلنا من اهل الخير وان تعاملنا يا مولانا معاملتك لاهل الخير وان تحفظنا في ديننا وانفسنا واهلينا واولادنا واحبابنا وأساتذتنا من كل محنة وفتنة وبؤس ومرض وضير إنك ولي لكل خير ومتفضل بكل خير ومعط لكل خير برحمتك يا أرحم الراحمين ويا أكرم الأكرمين ويا أغياث المستغيثين اللهم بارك لنا في شعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن أناء الليل وأطراف النهار اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ربنا لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ربنا عليك توكلنا وإليك نبنا وإليك المصير آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين
അസ്സലാമു അലൈക്കും. മജ്ലിസ് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം സദസ്സിന്റെ വളരെയധികം ശോചനീയമായ അവസ്ഥയിൽ ആശ്ചര്യം കൊണ്ട് അന്വേഷിച്ചപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയായിരുന്നു കാര്യം. ഏറെ അധ്വാനിച്ച് വലിയ പബ്ലിസിറ്റിയൊക്കെ കൊടുത്ത് കസേരയും മൈക്കും സംവിധാനമൊക്കെ എടുത്തു വെക്കുകയും എല്ലാവർക്കും അവരവരുടെ വീട്ടിലിരുന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള സൗകര്യവും കൂടി ഒപ്പം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നതും മനസ്സിലായി. ഒരു 1.5 കിലോമീറ്റർ ദൂരത്ത് ഇരുന്നാലും ഇവിടുത്തെ പറയുന്ന കാര്യം എല്ലാം കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ മൈക്ക് സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാ മനസ്സിലാവുക. അത് തന്നെ ഇവിടെ ആളില്ലാത്ത വേണ്ടതുപോലെ അതിൻ്റെതായ പവിത്രതയോടുകൂടി ഓരോ കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെങ്കിൽ അതിൻ്റെതായ മജ്ലിസിലെത്തണം. എന്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ല എന്ന് തന്നെ പറയാം, പരിശുദ്ധ ദീനിന്റെ നിർദ്ദേശമാണ്. എൽമിന്റെ മജ്ലിസ് അതിനെ ആദരവോടുകൂടി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം, എങ്കിലേ അത് നാഫിആകു ഫലപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മജ്ലിസിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ എത്തി തന്നെ കേൾക്കട്ടെ. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ കോമ്പൗണ്ടിന്റെ വെളിയിലേക്ക് വീടിന്റെ വരാന്തകളിലും വിദൂരങ്ങളിലും ഇരുന്ന് കേൾക്കുന്ന ആളുകൾ അവർ റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യം വന്നിട്ട് കേട്ടോട്ടെ. അങ്ങേയറ്റം ആദരവോടെ ബഹുമാനത്തോടെ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് എന്തായിരുന്നാലും ഈ മഹല്ല് ജമാഅത്ത് ഈ കസേരക്കൊക്കെ വാടക കൊടുക്കണം. ആളിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ ഈ കസേര വാടക ഒഴിവാക്കി കിട്ടൂല, കസേര വാടക കൊടുത്തേ പറ്റൂ. അപ്പൊ നമ്മൾ ഇരുന്നിട്ട് കൊടുത്താൽ അതിനൊരു സമാധാനം ഉണ്ടാവും, ചന്തവള ജംഗ്ഷൻ വരെ കേൾക്കാന്നാ മനസ്സിലാവുക. അപ്പൊ അവിടെ ഉള്ളവരെല്ലാം ഇങ്ങോട്ട് പോകുന്നോളിന് ആവശ്യത്തിൽ അധികം സീറ്റ് സൗകര്യം ഇവിടെ ഉണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് ഈ ഉള്ള സ്ഥലത്തിൽ ഇരുന്നോളിന് ഈ മജ്ലിസിൽ വന്നിരുന്ന് കേട്ടോളി. അധികം താമസിയാതെ ആമുഖാവുമ്പം കട്ട് ചെയ്യും അല്ലേ, അങ്ങനെ ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഈ മജ്ലിസൊക്കെ ഒരുക്കിയിട്ട് വെറുതെ ആവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീനിന്റെ മജ്ലിസിനെ വേണ്ട ആദരവോടെ ഉൾക്കൊണ്ട് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. الحمد لله الحمد لله الواحد القهار العزيز الغفار مكبر الليل على النهار تبصرة لأولي القلوب والأبصار وتذكرة لذوي الألباب والاعتبار وأشهد أن لا إله إلا الله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله وسلم عليك يا سيدنا يا رسول الله اللهم صل على سيدنا محمد النبي الأمي الحبيب العال القدر العظيم الجاه وعلى آله وصحبه وسلم اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وفي قلوب الحاضرين أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم
ألم تر أن الله يسجد من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. صدق الله المولانا العلي العظيم وصدق وبلغ ورسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. إليك يا ربي قد وجهت حاجاتي وجئت بابك يا ربي برغباتي أنت العليم بما يجري الضمير به يا عالم الغيب علام الخفيات يقضي الحوائج لي ربي فلست أرى سواك يا ربي من قال لحاجاتي അറിവിന്റെ മല്ലറുവാടി ലണഞ്ഞുള്ളോ രബി വന്ധ്യ ഖൈറിന്റെ സബബായുള്ളോരേ ഇന്ന് അർഹമുർ റഹ്മാന്റെ അനുഗ്രഹ കവാടങ്ങൾ തുറക്കണേ റബ്ബൽ ആലമീനേ, തുറക്കണേ റബ്ബൽ ആലമീനേ. അറിവിന്റെ മല്ലറുവാടി ലണഞ്ഞുള്ളോ രബി വന്ധ്യ ഖൈറിന്റെ സബബായുള്ളോരേ ഇന്ന് അർഹമുർ റഹ്മാന്റെ അനുഗ്രഹ കവാടങ്ങൾ തുറക്കണേ റബ്ബൽ ആലമീനേ, തുറക്കണേ റബ്ബൽ ആലമീനേ. നേരിന്റെ വഴി തിരിച്ചറിയുവാൻ തുണയ്ക്കൂ, നേതാവാം ഹബീബിന്റെ ചരത്തിലയണയ്ക്കൂ, നഅമത്തും റഹ്മത്തും ഇതിനാലെ ഒരുക്കൂ. പരമദയാപരനായ ഒരു സുബ്ഹാനേ, ഈ മജീലിസിൻ മഹത്വം പൂർണ്ണമതാക്കിയുടെ റഹ്മാനെ, ഈ അടിയങ്ങൾക്ക് അത്യന്തികമായി വേണ്ടതും അത് താനേ. അറിവിന്റെ മല്ലറുവാടി ലണഞ്ഞുള്ളോ രബി വന്ധ്യ ഖൈറിന്റെ സബബായുള്ളോരേ ഇന്ന് അർഹമുർ റഹ്മാന്റെ അനുഗ്രഹ കവാടങ്ങൾ തുറക്കണേ റബ്ബൽ ആലമീനേ, തുറക്കണേ റബ്ബൽ ആലമീനേ. ഏറ്റവും ആദരണീയരായ ഉലമാക്കളെ, ശിഷ്യ യാമ്പലൂർ ജമാഅത്തിന്റെ ബഹുമാന്യനായ ഇമാം ഷഫീഖ് മൗലവി അൽ മന്നാനി, സഹപ്രവർത്തകരായ ആലിമീങ്ങളെ, സഹോദരങ്ങളെ, നാട്ടുകാര മുത്താലിമീങ്ങളെ, ഈ അനുഗ്രഹീതമായ ജമാഅത്തിന്റെ പരിപാലന സമിതി അംഗങ്ങളെ, നാട്ടിലും പ്രവാസ ലോകത്തുമായി ഈ ജമാഅത്തിന്റെയും ദീനിന്റെ പ്രവർത്തനങ്ങളുടെയും നെടുന്തൂണായി പ്രവർത്തിക്കുന്ന എ സി എം ജെ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ ഉൾപ്പെടുന്ന യുവ സഹോദരങ്ങൾ, പ്രധാനപ്പെട്ട ഇതിന്റെ അംഗങ്ങൾ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ സദാ വർഷിച്ചു കിട്ടുന്ന അനുഗ്രഹീത സദസ്സുകളിൽ അള്ളാഹു ഇതിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരുടെയും ഇരുത്തം നാളെ അനുഗ്രഹീതമായ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഇരുത്തത്തിന് കാരണമാകുന്നതാകട്ടെ. നമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ റമദാൻ അതിനെ വേണ്ടതുപോലെ വരവേറ്റ് യാത്രയാക്കുന്ന സജ്ജനങ്ങളിൽ നമ്മയും നാമുമായി വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധ റമദാനിന്റെ മുഴുവൻ പകലുകളും നോമ്പുകളെ കൊണ്ടും രാത്രികളെ തറാവീഹ് കൊണ്ടും പ്രാർത്ഥനകളുടെ സംഗമങ്ങൾ കൊണ്ടും ധന്യമാക്കപ്പെടുന്ന ജീവിതത്തിന്റെ ഉടമകളായി അള്ളാഹു നമ്മയും നാമുമായി വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ നാമാക്കി മാറ്റാൻ പരിശ്രമിച്ച നമ്മുടെ മാതാപിതാക്കൾ, അറിവുകൊണ്ടും മറ്റും നമുക്കൊരുപാട് കടമപ്പെട്ട നമ്മുടെ ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവർ,
മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഖൈറിന്റെ എല്ലാ കവാടങ്ങളും തുറന്നു കൊടുക്കട്ടെ. അവരിൽ നിന്ന് നമുക്ക് മുമ്പേ യാത്രയായി നമ്മുടെ പള്ളിമുറ്റങ്ങളിലും പരിസര ജമാഅത്തുകളിലെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നാമും നാമുമായി വേണ്ടപ്പെട്ട ആരെല്ലാം എവിടെയെല്ലാം അടക്കപ്പെട്ടിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും പരലോക സൗഭാഗ്യങ്ങൾക്ക് ഈ മജ്ലിസുകളും ഇവിടുത്തെ ഇരുത്തവും നമ്മുടെ ഇബാദത്തുകളെയും കാരണമാക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം ആഫിയത്തോടെ ഖൈറായ ദീർഘായുസ് അല്ലാഹു നൽകട്ടെ. ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പ്രയാസപ്പെടുന്നു എന്ന് പറയുന്ന ഒരു രോഗവും നൽകി നമ്മെ ആരെയും അല്ലാഹു പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. വിശിഷ്യ നമ്മുടെ ജമാഅത്തിന്റെയും അനുബന്ധ സംരംഭങ്ങളുടെയും അനിവാര്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും നാട്ടിലും വിദേശത്തും ഒക്കെയായി ഓടി നടന്ന് അതിന്റെ വലിയ ഭാഗഭാക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദീനിന്റെ കർമ്മ നിരന്തരായ പ്രവർത്തകരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും വിജയിപ്പിക്കുമാറാകട്ടെ. ആമീൻ എന്ന ദുആയോടെ. അഞ്ചു ദിവസമായി നടന്നു വരുന്ന വിജ്ഞാന സദസ്സിന്റെ സമാപനമാണിന്ന്, പ്രാർത്ഥനയുടെ ദുആഇന്റെ മജ്ലിസാണ് ഇന്നത്തെ സമാപനം. നാളിതുവരെയുള്ള ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെല്ലാം പശ്ചാത്തപിച്ച് പാരത്രിക വിജയത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് പറന്നകരുന്ന മാലാഖമാരോടൊപ്പം ആ സ്വർഗീയ ഭൂവനത്തിൽ ചെന്നു ചേരാൻ ഈ മജ്ലിസിലെ അഞ്ചു ദിവസത്തെ ഇരുത്തവും ഇതിനോടുള്ള സംബന്ധവും അല്ലാഹു കാരണമാക്കുമാറാകട്ടെ. അതിന്റെ പിന്നിൽ പണിയെടുത്തതിന്റെ സംഘാടകർ വേണ്ടപ്പെട്ടവർക്കെല്ലാം അല്ലാഹു വലിയ സ്വർഗം പ്രതിഫലമായി നൽകുമാറാകട്ടെ. ആമീൻ. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം, ആ വിശ്വാസത്തിനെ സ്ഥായിയായി പിടിച്ചു നിർത്താനുള്ള ആ അചഞ്ചലമായ ദൃഢത, അതിലായി ഉറച്ചു നിന്നുകൊണ്ട് ഈമാനിന്റെ സംരക്ഷകരായി നിലനിന്നുകൊണ്ട് ഭൗതിക സുഖ സൗകര്യങ്ങളെയും സൗഭാഗ്യങ്ങളെയും ത്യജിക്കേണ്ടി വന്നാൽ ആ ത്യജിക്കുന്നതിന്റെ മുമ്പിലും ഈമാനിന് ഒന്നാമത്തെ പരിഗണന കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ കഴിയുന്നവരാരോ അവരാണ് യഥാർത്ഥ വിജയികൾ എന്നതിന്റെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളുടെ ഭാഗങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസം നാം കടന്നുപോയത്. പരിശുദ്ധ റമദാനിന്റെ അനുഗ്രഹീത ദിനരാത്രങ്ങൾ പടിവാതിൽക്കലേക്ക് എത്തി നിൽക്കുമ്പോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമദാൻ വവഫ്ഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ അനാ അല്ലൈലി വഅത്റാഫന്നഹാർ. അള്ളാഹുവിന്റെ വിശുദ്ധ മാസത്തിനെ വരവേൽക്കുവാൻ വിശ്വാസ ലക്ഷങ്ങൾ അകതാരിൽ ആനന്ദ തിമിർപ്പുമായി ആഹ്ലാദത്തോടെ അടുത്തുകൊണ്ടിരിക്കുമ്പോ ആമ്പല്ലോർ മുസ്ലിം ജമാഅത്തിന്റെ പരിസരങ്ങളിലേക്ക് ഓടിയെത്തുന്ന അടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് നാമമായി വേണ്ടപ്പെട്ടവർക്കും അല്ലാ നീ തൗഫീഖ് നൽകണേ. അല്ലാ നാളെ പരലോകത്ത് വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷിയാകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണയല്ലാ. നാളെ പരലോകത്ത് റമദാൻ എതിരായി പോകുന്ന പരാജിതരിൽ പെടുത്താതെ കാക്കണം തമ്പുരാനെ. അള്ളാഹുവേ നിന്റെ മഹാരഥന്മാരായ ഉലമാക്കള്, ഫുഖഹാക്കള്, സുഫിയാക്കള് പരിശുദ്ധ ഷഹബാനിന്റെ നിലാവ് കാണുമ്പോഴേ റമദാനിലേക്ക് പ്രവേശിച്ചതിന്റെ പ്രതീതിയോടെ ഇബാദത്തിലേക്ക് മുഴുകിക്കഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് വിദൂരത്തിലാണ്. അല്ലാ ആ സ്വഹാബത്തിന്റെ ഔലിയാക്കളുടെ ദറജാത്തുകളിലേക്ക് എത്തിച്ചേരാനുള്ള ആഗ്രഹമുണ്ട്, എന്നാൽ അതിന്റെ സാഹചര്യങ്ങൾ നീ തൗഫീഖ് തന്നാൽ മാത്രമേ കഴിയൂ പടച്ചവനെ. ആ തൗഫീഖ് ഞങ്ങൾക്ക് തരണേ അല്ലാഹും. അനുഗ്രഹം നീ ചുരിഞ്ഞു തരണമല്ലാ. കരുണയുടെ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ അങ്ങേയറ്റത്തുള്ള കരുണാവാരിധിയായ അല്ലാ നീ കരുണയുടെ കവാടം തുറന്നു തരണേ. അല്ലാഹുമ്മ പാപങ്ങളെ പുറത്തു തരണേ. അല്ലാ പാപികളാണ് ദോഷികളാണ് തമ്പുരാനെ, നീ ഞങ്ങളുടെ പാപങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണമല്ലാ, മർഹമത്ത് നൽകണേ. അല്ലാ രണ്ടാമത്തെ പത്ത് നിരരാത്രങ്ങളിലെ വിശ്വാസികളുടെ പകരന്തിയോളമുള്ള പ്രാർത്ഥനകളുടെ സംഗീതത്തിന്റെ ശബ്ദമാണിത്. അല്ലാഹുമ്മ അത്ഖിനാ മിനന്നാർ വാദ്ഖിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, നരകത്തിൽ നിന്നുള്ള മോചനം തരണമല്ലാ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം. അല്ലാ അല്ലാഹുമ്മ ഇന്നക അഫൂൻ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വാ വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് ഫഅഫു അന്നാ യാ കരീം
നീ പുറത്തു തരണേ അല്ലാഹുവേ, പുറത്തു തരണേ അല്ലാഹുവേ. ഈ ആമ്പല്ലൂര് പള്ളിയും കണത്തിലേക്ക് എത്തിച്ചേരുന്നവരടക്കം നമുക്ക് എല്ലാവർക്കും നീ പുറത്തു തരണമല്ലാ. ഈ മഹല്ലത്തിന്റെ ഇന്നത്തെ അവസ്ഥ വരെ കൊണ്ടെത്തിക്കുവാൻ പരിശ്രമിച്ചവർ, ഈ നാട്ടിലും പ്രവാസ ലോകത്തുമായി കഴിഞ്ഞുകൂടുന്നവർ, നീ സ്വീകരിക്കണമല്ലാ, കബൂലാക്കണേ അല്ലാ. നിന്റെ പരിശുദ്ധമായ റമദാനിതാ സമാഗതമായി കൊണ്ടിരിക്കുമ്പോ ആ റമദാനിലേക്ക് വന്നു ചേരുന്നതിന് മുമ്പ് നിന്റെ പള്ളിയുടെ ഉള്ളിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി എല്ലാ നിർമ്മാണ പുരോഗതിയും പൂർണ്ണമായി കൈവരിച്ചുകൊണ്ട് അനുഗ്രഹീതമായ പള്ളിയുടെ ഉള്ളിൽ സ്വസ്ഥമായി സുജൂദ് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം നൽകണേ അല്ലാ. അതിനോട് സഹകരിക്കുന്നവർക്ക് ദുനിയാവിൽ ആഖിറത്തിൽ അർഹമായ പ്രതിഫലം ജീവിതത്തിലുടനീളം നൽകണേ അല്ലാ. അചഞ്ചലമായ ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ദൃഢവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് അല്ലാഹു അതിനുള്ള തൗഫീഖ് അണിപ്പിച്ചു കൊടുക്കുക. ഭാരതന്മാരായ അമ്പിയാക്കൾ പോലും അവരെപ്പോഴും ദുആ ചെയ്ത പ്രാർത്ഥനയാ അവരുടെ ഓരോ നമസ്കാരത്തിന് ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ട് ഒരു ദിവസം അഞ്ചു വഖത്ത് നമസ്കാരത്തിലൂടെ, അഞ്ചു വഖത്ത് നമസ്കാരത്തിലൂടെ ഒരു ദിവസം 17 പ്രാവശ്യമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പറയുന്നു. നമ്മൾ ഓതുന്നതാ ഔലിയായ ഫർളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫർളുകളിൽ ഒന്നാണ് സൂറത്തുൽ ഫാത്തിഹ. ഒരു പ്രാർത്ഥനയാണ് മുനാജാത്തു റബ്ബിൽ ആലമീൻ. സൃഷ്ടാവായ അള്ളാഹുമായിട്ടുള്ള അഭേദ്യമായ ഒരു ആത്മബന്ധമാണ് സ്ഥാപിക്കപ്പെടുന്നത് നമസ്കാരത്തിലൂടെ. അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമോടെ കൈകെട്ടി കഴിഞ്ഞാൽ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരവതാനി പോലെ വിരിച്ച് ഈ ദുനിയാവിലുള്ള സർവ സൗഭാഗ്യങ്ങളും മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അതിലേറ്റവും വലിയ സൗകര്യങ്ങൾ ഒരുക്കപ്പെട്ട ഭൂമിയിൽ മനുഷ്യവാസത്തിന്റെ സംവിധാനം ഒരുക്കിയ പടജതം പുരാൻ, അള്ളാഹുവേ നിന്റെ മുമ്പിൽ എന്റെ സാഷ്ടാംഗം പ്രണമിക്കുവാൻ ഞാൻ എന്റെ മുഖമിതാ തിരിക്കുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാവരും ശ്രദ്ധ തിരിച്ചുകൊണ്ട് മുഖം തിരിച്ചുകൊണ്ടാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ, ആ വജ്ജഹത്തു കഴിഞ്ഞാൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന്റെ കവാടത്തിങ്കൽ വാതിൽ മുട്ടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവേ, നിന്റെ നാമത്തിലായി ഞാനിതാ സമാരംഭം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക സൃഷ്ടാവായ ജഗന്നിയന്താവായ പടച്ചതമ്പുരാനെ, നിനക്കാണ് സർവസ്തുതിയും സ്തുതികീർത്തനങ്ങളും സങ്കീർത്തനങ്ങളൊക്കെയും നിനക്കാണ് അല്ലാഹ്. അർറഹ്മാനിർ റഹീം. കരുണാവാരിധിയായവൻ, കാരുണ്യത്തിന്റെ നിറകുടം ഈ ദുനിയാവിലവനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരേപോലെ നന്മ ചെയ്യുന്ന പടച്ചതമ്പുരാൻ. ആ അള്ളാഹുവിന്റെ മഹത്വങ്ങളെ, സൃഷ്ടാവായ പടച്ചതമ്പുരാന്റെ ഔന്നിത്യങ്ങളെ, അവന്റെ ഏതെല്ലാം അവനെ പുകഴ്ത്താൻ കഴിയുമോ ആ ഓരോ പുകഴ്ചയുടെ വാക്കുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് പറയുന്നു. അള്ളാഹുവേ അർറഹ്മാനിർ റഹീം, പാരത്രിക വിജയത്തിന്റെ, ഖിയാമത്തിന്റെ ദിവസത്തിന്റെ ഉടമസ്ഥനെ, ഖിയാമത്തിന്റെ ഉടമസ്ഥനെ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായവും തേടുന്നത്. ഇത്രയും കാര്യം നമ്മൾ ആമുഖമായി പറയാ. മുഖ്യമന്ത്രിയെ കാണാൻ പോവുക, ഒരു മന്ത്രിയെ കാണാൻ പോവുക, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരുപാട് ത്യാഗം സഹിച്ച് ഒരുപാട് ആളുകളുടെ റെക്കമെൻഡിലൂടെ മാത്രം കണ്ടുമുട്ടാൻ കഴിയുന്ന വളരെ തിരക്കുള്ള ഒരു മനുഷ്യന്റെ അടുക്കൽ വലിയ പ്രതീക്ഷകളുമായി നമ്മൾ പോവുകയാണ്. അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ തന്ത്രം പഠിച്ച ആളാണ് എങ്കിൽ അയാളെ അടിച്ചു പൊക്കാനുള്ള കാര്യങ്ങളൊക്കെ ആദ്യം കൊണ്ട് പറയും.
അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നില്ല. എന്നാൽ പോലും ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തന്ന മാതൃക, ആ മാതൃകയനുസരിച്ച് അള്ളാഹുവേ നീയാണ് സർവപ്രതാപവാൻ, നീ കരുണയുടെ കാരുണ്യത്തിന്റെ നിറഗുണമാണ്, നാളെ ഖിയാമത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹുവിന്റെ ഔന്നത്യത്തിന്റെ ആ പടച്ചതമ്പുരാന്റെ ആ കബിരിയത്തിന്റെ അളമത്തിന്റെ വാക്കുകളെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹുവിന്റെ സ്തുതികീർത്തനങ്ങളും സങ്കീർത്തനങ്ങളും എല്ലാം ഉയർത്തി പറഞ്ഞിട്ട് തൊട്ടടുത്ത നമ്മൾ ആവശ്യം കൊണ്ട് പറയാം. ആരുടെ അടുക്കലാണോ നമ്മൾ എത്തുക, അവരുടെ അടുക്കൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറയുന്നതിന് മുമ്പ് കാര്യസാധ്യത്തിന്റെ ഏറ്റവും ഫലപ്രദമായ മാർഗം ആ ചെന്ന് സംസാരിക്കപ്പെടുന്ന വ്യക്തിത്വത്തിന്റെ ആ മഹാശക്തിയുടെ ആ ശക്തിയുടെ ഔന്നത്യവും ആ ശക്തിയുടെ കഴിവും പ്രതാപത്തിനെയും എടുത്തു പറയുന്നു. എന്നിട്ട് പറയാം, ആവശ്യം അവിടെ മുതൽ ചോദിച്ചു തുടങ്ങാം. മുനാജാത്തു റബ്ബുൽ ആലമീൻ, ഒരാള് ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന ഒരു ശക്തി, ആ ശക്തിയുടെ മുമ്പിലെത്തിയിട്ട് ആ ശക്തിയോട് ആദ്യമായി തന്റെ തന്റെ ആവശ്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ആ ആവശ്യങ്ങൾക്ക് എത്ര പരിഗണന കിട്ടുമോ അതിനേക്കാളും വലിയ പരിഗണന കിട്ടുന്നത് ആ വ്യക്തിത്വത്തിന്റെ ശക്തിയുടെ പ്രതാപവും ഔന്നത്യവും അവന്റെ മുമ്പിൽ വ്യക്തമാക്കപ്പെട്ടതിന് ശേഷം ആവശ്യപ്പെടുന്നു. എന്താണ് അർത്ഥം പ്രിയമുള്ളവരെ? എല്ലാ ദിവസവും നമ്മൾ 17 പ്രാവശ്യമാ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക, ചൊവ്വായ പാതയിലൂടെ ശരിയായ പാതയിലൂടെ എന്നെ നടത്തണേ അല്ലാഹ്, ശരിയായ പാത എനിക്ക് ദൃശ്യമാക്കി തരണേ അല്ലാഹ്, നീ അത് വ്യക്തമാക്കി തരണം തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ 114 അധ്യായങ്ങളിൽ ഒന്നാമത്തെ അധ്യായമായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹയാണ് ഒരു ദിവസത്തിന്റെ 17 പ്രാവശ്യം വിശ്വാസി ലക്ഷങ്ങളിലെ ഓരോ മുസ്ലിം സ്ത്രീ പുരുഷന്മാരെ നമസ്കരിക്കുമ്പോ അള്ളാഹുവുമായിട്ട് അവന്റെ സൃഷ്ടാവുമായിട്ടുള്ള അഭേദ്യമായി ആത്മബന്ധം സ്ഥാപിക്കപ്പെടുമ്പോ ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യാൻ പറഞ്ഞ ആ ഫാത്തിഹ എന്ന സൂറത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളുടെ ഒന്നാമത്തെ ഭാഗമേതാ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, എനിക്ക് ഹിദായത്തിന്റെ പാത നീ, ശരിയായ പാത നീ തുറന്ന് കാണിച്ചു തരണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുള്ളവരാ നമ്മൾ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ മജ്ലിസിന്റെ സമാപനത്തിൽ ഇവിടെ ദുആഇന്റെ ഒരുപാട് ലിസ്റ്റ് ഇവിടെ വായിക്കപ്പെടും. രോഗം മാറാൻ ദുആഇന്റെ വസിയത്ത് ചെയ്യുന്നവരുണ്ടാകും. കാലങ്ങളായിട്ട് വിദേശ രാജ്യത്ത് പോയിട്ട് എരിപൊരിയുന്ന വെയിലത്ത് കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടാകും. ഈ നാട്ടിലും പ്രവാസ ലോകത്തും ഗതി കിട്ടാ പ്രേതങ്ങളെപ്പോലെ ജീവിതം ചോദ്യചിഹ്നമായി മാറിയോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. രക്ഷയുടെ കരകാണാ കഴയിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന മനുഷ്യരുണ്ടാകും. എല്ലാ അർത്ഥത്തിലും പ്രതീക്ഷയുടെ നെല്ലിപ്പലകകളെല്ലാം കഴിഞ്ഞ മനുഷ്യരുണ്ടാകും. അത് മാറിക്കിട്ടാൻ ദുആഇന്റെ വസിയത്തുകളുണ്ടാകും. ഉസ്താദെ, രോഗമാണ് ദുആ ചെയ്യണം, ക്യാൻസർ ബാധിച്ച് തീരാ വേദന കൊണ്ട് പൊറുതിമുട്ടുകയാണ് ദുആ ചെയ്യണം. ഇങ്ങനെ ദുനിയാവിന്റെ വേദനകളും പ്രതീക്ഷകളും പ്രത്യാശകളും എല്ലാം നിറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളുടെ വസിയത്തുകൾ കാണുമ്പോ നമ്മൾ അറിയണേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരികയാ. പരിശുദ്ധ റമദാനിന്റെ പ്രാർത്ഥനയുടെ ഇജാബത്തിന്റെ ദിനരാത്രങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ റഹ്മത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ട് കിട്ടുമ്പോ പാതിരാത്രികളിൽ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് റഹ്മത്തിന്റെ മലക്കുകൾ വിളിച്ചു ചോദിക്കുന്നു, മയ്യതൂബു ഇലല്ലാ, ആരാണടോ തൗബ ചെയ്തുകൊണ്ട് പടച്ചവനിലേക്ക് പ്രാർത്ഥിച്ച് കൈകീർത്താൻ കഴിവുള്ളവൻ ആരാണ് തയ്യാറായി വരുന്നത്? അവന്റെ തൗബയെ അള്ളാഹു സ്വീകരിക്കുന്നുണ്ട്, അവന്റെ പ്രാർത്ഥനയെ അള്ളാഹു സ്വീകരിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഘട്ടങ്ങളിൽ ഇജാബത്തുണ്ടെന്ന് പറയുന്ന പ്രാർത്ഥനയുടെ പ്രതീക്ഷയുടെ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യേണ്ടവരോട് വസിയത്ത് ചെയ്യേണ്ടത് എന്താ? നാം ദുആ ചെയ്യുമ്പോൾ ആദ്യമായി ദുആ ചെയ്യേണ്ടത് എന്താ? പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ ആദ്യമായി നമ്മളെ പഠിപ്പിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ
ആ സൂറത്തുൽ ഫാത്തിഹയാണ് പരിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ അധ്യായമെങ്കിൽ ആ അധ്യായമാണ് ഒരു ദിവസത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായി നേരിട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന, നമ്മുടെ ആത്മാവുമായിട്ട് പരസ്പരം കണ്ടുമുട്ടുന്ന ആ നമസ്കാരത്തിലെ ഒന്നാമത്തെ ഖൗലിയായ ഫർളിലായിട്ട് ഒന്നാമത്തെ പ്രാർത്ഥനയായി പഠിപ്പിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ദുനിയാവിന്റെ ഒരുപാട് വിഷമങ്ങളുണ്ട് നമുക്ക്, അതൊന്നും ചോദിക്കുന്നില്ല, അതൊന്നുമല്ല ചോദിക്കാൻ പഠിപ്പിച്ചത്. പിന്നെയോ ആദ്യമായി ചോദിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. പടച്ച തമ്പുരാന്റെ സർവപ്രതാപങ്ങളെയും ഉയർത്തി പറഞ്ഞതിനു ശേഷം അല്ലാഹുവേ, നിന്നോട് എനിക്ക് ആദ്യമായിട്ട് ആവശ്യപ്പെടാനുള്ളത്, എനിക്ക് ഹിദായത്ത് തരണേ അല്ലാഹ്, എനിക്ക് ഹിദായത്ത് തരണേ അല്ലാഹ്. ഒരു മനുഷ്യന് ദുനിയാവിലെ എല്ലാം അല്ലാഹു കൊടുത്തു, ഹിദായത്ത് ലഭിച്ചിട്ടില്ല, എന്ത് ഫലമുണ്ട് പ്രിയമുള്ളവരെ? ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും, അവൻ പറയപ്പെടുന്ന നല്ല കാലം മുഴുവനും ഈ ലോകത്തെ ഏറ്റവും വലിയൊരു കോടീശ്വരനായി കഴിയാൻ കഴിഞ്ഞു. എന്നാൽ അവസാന നിമിഷം അദ്ദേഹത്തിന് മരണപ്പെടുമ്പോഴും ഈമാൻ ലഭിച്ചിട്ടില്ല എങ്കിൽ, ഹിദായത്തിന്റെ പ്രകാശം ലഭിച്ചിട്ടില്ല എങ്കിൽ, അവന്റെ ജീവിതം കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത്? കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ജർമ്മൻകാരനായ സത്യവിശ്വാസത്തിലേക്ക് കടന്നുവന്ന സഹോദരൻ അല്ലാഹുവിന്റെ ഭവനമാകുന്ന കഅബാലയത്തിന്റെ കില്ല് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാഹുവേ, $200,000 സാലറി മേടിക്കുന്നവനായിരുന്നു ഞാൻ, എന്നാൽ $200,000 സാലറി മേടിക്കുന്നവൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വരുമ്പോഴും നിന്നെ കുറിച്ചറിയാൻ എനിക്ക് കഴിയാതിരുന്ന ജീവിതത്തിനെ കുറിച്ച് ഞാൻ ഓർക്കുകയാ, ഞാൻ എങ്ങാനും അങ്ങനെയെങ്ങും മരിച്ചു പോയിരുന്നെങ്കിൽ എന്റെ ജീവിതം കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്, എന്റെ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ സൗഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയ സൗഭാഗ്യമേതാ? ഒരു മനുഷ്യനോട് ചോദിക്കുന്നു ഏറ്റവും വലിയ ഭാഗ്യവാനാരെന്ന് ചോദിക്കുമ്പോ നമ്മൾ പറയും അവൻ വലിയ ഭാഗ്യവാനാ. ഒരു തന്നെ അല്ലാഹു സാമ്പത്തികമായ അഭിവൃദ്ധി കൊടുത്തു, കുറെ കാലം ഇങ്ങനെ വായി നോക്കി വാറ്റി തിരിഞ്ഞ് നടന്നവനാ അവനൊരു സുപ്രഭാതത്തിൽ നാട് വിട്ട് വിദേശത്തേക്ക് പോയി. കുറെ നാട് കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായ അഭിവൃദ്ധികൾ ലഭിച്ചു. നാട്ടുകാര് പറയും അവന്റെ നല്ല കാലം, അവന്റെ മഹാഭാഗ്യം. സത്യം പറഞ്ഞ ആ ഭാഗ്യത്തിന് വല്ല ആയുസും പറയാനുണ്ടോ? അല്ലാഹു കൊടുത്ത സമ്പാദ്യത്തിന് വല്ല ആയുസും പറയാൻ ആർക്കെങ്കിലും കഴിയോ? ഒരാളിന് അല്ലാഹു സൗന്ദര്യം കൊടുത്തു, മഹാഭാഗ്യമെന്ന് പറയുന്നവരെ, ആ സൗന്ദര്യത്തിന് എത്ര കാലമാണ് കാലാവധി പറയാൻ കഴിയാ? അതിന്ന് മരണപ്പെട്ടു പോയാൽ അതോടെ തീരുന്നു, അവന്റെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളും അതോടെ പര്യവസാനിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നറിയോ? അൽ ഈമാനു വൽ ഹിദായ. ഈമാനും ഹിദായത്തുമാണ്. ഒരു ദിവസത്തിന്റെ 17 പ്രാവശ്യം നമ്മൾ നമസ്കരിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ചോദിക്കുന്നു, അല്ലാഹുവേ ഹിദായത്ത് തരണേ അല്ലാ. ദുനിയാവിൽ ഒരു മനുഷ്യൻ ഒന്നും കിട്ടിയില്ല, ജീവിതം വളരെ പ്രയാസത്തിലായിരുന്നു, ദാരിദ്ര്യത്തിലായിരുന്നു, വിശപ്പിന്റെയും ദാഹത്തിന്റെയും പരവേശത്തിന്റെ അവസ്ഥയായിരുന്നു ജീവിതം മുഴുവനും. എന്നാൽ ഈമാനോടുകൂടി മരണപ്പെടാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തു, അത് മതി അവന്റെ വിജയത്തിന്. ബാക്കി എല്ലാം അല്ലാഹു കൊടുത്തു, ഈമാനും ഹിദായത്തും കൊടുത്തില്ല. അവന്റെ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല. സത്യവിശ്വാസിയോട് അല്ലാഹു പറയുന്നു, നീ ചോദിക്കുമ്പോൾ ആദ്യമായി ചോദിക്കേണ്ടത് ഹിദായത്തിനെയാണ് ചോദിക്കേണ്ടത്. സഹോദരിമാരെ, ഒരുപാട് വേദനകൾ ഉണ്ടാകും, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രതിസന്ധികളുടെ പേരിൽ ഒരുപാട് പരിഭവങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് നമ്മളെല്ലാം. ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യമായി എപ്പോഴും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരോടും ദുആ ചെയ്യുന്നവരോടും പറയേണ്ടതിരിക്കും, ഹിദായത്ത് തരണമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, അബ്ദുല്ലാഹിൽ അന്തലൂസി എന്ന വിശ്വവിഖ്യാതനായ സൂഫി ചക്രവാളത്തിലെ 12,000 വരുന്ന മഹാപുരുഷന്മാരെ ദുനിയാവിൽ ലോകത്തിന് സമർപ്പിച്ച വലിയൊരു പണ്ഡിത പടു, വലിയൊരു പണ്ഡിതൻ. വേഷം കൊണ്ടോ, അറിവ് പഠിച്ചത് കൊണ്ടോ, അറിവിന്റെ നായകത്വം വഹിച്ചത് കൊണ്ടോ ഹിദായത്ത് സായിയായി കിട്ടണം എന്നില്ലേ? ഒരാളെ ആലിമായി,
ഒരാള് പണ്ഡിതനായി എന്നതുകൊണ്ട് അയാളുടെ ജീവിതം മുഴുവനും ഹിദായത്തിലും നന്മയിലും സന്മാർഗത്തിലുമായി നിലനിൽക്കണം എന്ന് ഗ്യാരണ്ടിയില്ല. പലപ്പോഴും ഉസ്താദ് അങ്ങനെ ചെയ്തല്ലോ, അതേ ഉസ്താദും ചെയ്യും, പലരും ചെയ്യും. കാരണം അത് ഹിദായത്തും ഈമാനും അറിവ് പഠിച്ചു എന്നതുകൊണ്ട് കിട്ടണം എന്നില്ല. നമുക്കൊക്കെ അറിയാം നമ്മളെല്ലാം എത്രയോ തെറ്റുകാരായ മനുഷ്യർ കാണുന്നു. ആ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അത് തെറ്റാണ് എന്ന് അറിയാത്തത് കൊണ്ടാണോ? ഞാൻ ചെയ്യുന്ന കാര്യം തെറ്റാണ് എന്ന് അറിയാത്തവരില്ല, വളരെ ഭൂരിപക്ഷം വരുന്ന ആളുകളും ചെയ്യുന്ന തെറ്റ് തെറ്റാണെന്നറിയാം. എന്നാൽ ആ തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ കഴിയണം. അത് പടച്ചവന്റെ പ്രത്യേകമായ തൗഫീഖ്. അത് കരഞ്ഞുള്ള ദുആയാണ്. അല്ലാഹുമ്മ റബ്ബനാ ലാ തഫ്ലഹ്നാ ബൈന റൂസിൽ ഖലായിക് ലാ ഫിദ്ദുനിയാ വലാ ഫിൽ ആഖിറാ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും സൃഷ്ടി ചരാചരങ്ങൾക്ക് മുമ്പിൽ എന്നെ നിന്ദ്യനാക്കല്ലേ അല്ലാഹ്. ആമീൻ പറഞ്ഞു ഉറച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്യേണ്ട പ്രാർത്ഥനകളാണ്. പടച്ചവന്റെ തൗഫീഖ് ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് തന്നെങ്കിലേ മതിയാവുകയുള്ളൂ. ആ റബ്ബുൽ ആലമീനായ തമ്പുരാൻ, അവന്റെ കലാം, പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ ലോക ഉമ്മത്തിന് പകർന്നു കൊടുക്കാൻ. സൂഫി ചക്രവാളത്തിൽ പണ്ട് കാലത്ത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയല്ല ഇന്നിവിടെ അമ്പല്ലൂർ മുസ്ലിം ജമാഅത്ത് ഒരു രണ്ട് നൂറ്റാണ്ട് പിന്നിടുന്നുവെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അഞ്ച് നൂറ്റാണ്ടിനപ്പുറം പോയാൽ അമ്പല്ലൂർ ഒരു ജമാഅത്ത് ഉണ്ടായിരിക്കുകയില്ല. ഒരു പക്ഷേ ഈ ഉമ്മത്തുൽ മുസ്ലിമത്തിന്റെ പഴയകാല ചരിത്രത്തിലേക്ക് നമ്മളൊരു യാത്ര നടത്തി കഴിഞ്ഞാൽ, അന്ന് പള്ളികളല്ല ഇസ്ലാമിക പ്രബോധനത്തിന് കാരണമായത്. ഹാങ്കാഹുകൾ എന്ന് പറയും, ഹാങ്കാഹുകൾ ഭാരതന്മാരായ ദീനിന്റെ പ്രബോധകന്മാരായ ഉലമാക്കൾ നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു വരും. ഭാരതന്മാരായ മാലിക്കുദ്ദിനാറിനെ പോലെയുള്ള സ്വഹാബത്തുൽ കിറാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ നിന്ന് പൈക്കപ്പലിൽ കയറിക്കൊണ്ട് ബല്ലിഹു അന്നി വലൗ ആയ, ഒരായത്താണ് നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചതെങ്കിലും ശരി, ലോകം മുഴുവനും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക, കേൾക്കേണ്ട താമസം. പൈക്കപ്പലിൽ കവരി അവർ യാത്ര ചെയ്തു, സംഘം സംഘമായി യാത്ര ചെയ്തു വന്നു. അവർ കടന്നുപോയ വഴിത്താരകളിലുള്ള ജനങ്ങളോട് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ, നിങ്ങൾ രക്ഷപ്പെടും, വിജയിക്കും. നാട് നീളെ ഇറങ്ങി വീട് വീടാന്തരം കറങ്ങും, പകലന്തിയോളം വീടുകൾ തോറും കയറി ഇറങ്ങി ജനങ്ങളെ വിളിക്കും, അല്ലാഹുവിലേക്ക് വിളിക്കും, വരിക. അങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന് വല്ല മരത്തിന്റെ തണലിലോ വല്ല തണലിന്റെ ഭാഗത്തിലോ ഇരുത്തിയിട്ട് കലിമത്തു ഷഹാദ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. പകലന്തിയോളം ദഅവത്തിന്റെ പ്രവർത്തനമാ, പാതിരാത്രികളിൽ കരഞ്ഞു കരഞ്ഞുകൊണ്ടുള്ള ദുആഇന്റെ പാതിരാവുകളാ. അങ്ങനെ കഴിഞ്ഞു പോന്നിരുന്ന ഹാങ്കാഹുകളാണ് ഇന്നലകളിൽ ഇന്ത്യയുടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ പ്രകാശം എത്തിച്ചതെങ്കിൽ, അപ്രകാരമുള്ള ഒരു രീതിയായിരുന്നു പഴയകാലത്തെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ രീതി. അങ്ങനെ ഒരു പ്രബോധനത്തിന്റെ ശൈലിയുമായി കടന്നുപോയ മനുഷ്യരായിരുന്നു അബ്ദുല്ലാഹിൽ അന്തലൂസി. പഴയ സ്പെയിനിന്റെ പേരാണ് ഉന്തുലുസ്. ആ ഉന്തുലുസുകാരനായ അബ്ദുല്ലാ മഹാനാ ഇമാം ശിബിലി യശിബിലി യാശിബിലി കുൻമിസിലി കുൻമിസിലി ശിബിലി റഹിമഹുല്ലാഹു തആല അലൈഹി വഴിയോരത്തൂടെ നടന്നു പോവുകയാ. നല്ല വിശപ്പിന്റെ കാഠിന്യ കൊണ്ട് കാഠിന്യതയുള്ള സമയം വഴിയോരത്ത് പഴുത്തു തൊടുത്ത് നിൽക്കുന്ന മാമ്പഴ മരത്തിലേക്ക് കല്ല് പിറക്കി എറിയുമ്പോ ആ മരം പാടിയ പാട്ടാണ് യശിബിലി യാശിബിലി കുൻമിസിലി കുൻമിസിലി ഇർമൂനി ബിൽ അഹ്ജാർ അർമീഹിം ബിൽ അസ്മാർ. ജനങ്ങൾ എന്നെ കല്ലുപറക്കി എറിയുമ്പോ, ജനങ്ങൾ എന്നെ കല്ലുപറക്കി എറിയുമ്പോ ഞാൻ അവർക്ക് മധുരമായ മാമ്പഴം അവർക്ക് തിരിച്ചു കൊടുക്കുകയാ. എന്നെ പോലെ ആകൂ ശിബിലി, എന്നെ പോലെ ആകൂ ശിബിലി. അങ്ങനെയുള്ള മഹാനായ ശിബിലി റഹിമഹുല്ലാഹു തആല അലൈഹി ആ മഹാനവർക്ക് പരിശുദ്ധ ഖുർആനിന്റെ ദിവ്യവിജ്ഞാനം പകർന്നു കൊടുത്ത സൂഫി ചക്രവാളത്തിലെ ലോക പ്രശസ്തനായ ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ലാഹു തആല അലൈഹിക്ക് വിജ്ഞാനത്തിന്റെ ഇൽമിന്റെ കവാടം തുറന്നു കൊടുത്ത മനുഷ്യനാണ് അബ്ദുല്ലാഹിൽ അന്തലൂസി. ആ അബ്ദുല്ലാഹിൽ അന്തലൂസിയുടെ ശിഷ്യഗണങ്ങൾ 12,000-ത്തോളം വരുന്ന ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം അറേബ്യയിൽ നിന്ന് ഉന്തുരുസിൽ നിന്ന് ഉന്തുരുസ് സ്പെയിനിൽ നിന്ന് അറേബ്യയിലൂടെ ഇങ്ങനെ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ സംഘങ്ങളുമായി യാത്ര ചെയ്തു പോകുമ്പോ ലബനാനിന്റെ മണമടക്കുകളിലൂടെ സഞ്ചരിച്ചു പോകുന്ന കാലം
അങ്ങനെ ഓരോ നാടുകളിലൂടെ കടന്നു പോകുമ്പോ ജനവാസമുള്ള കേന്ദ്രങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഭാഗത്ത് തമ്പടിക്കും, കൂടാരം കൂട്ടും. എന്നിട്ട് ശിഷ്യഗണങ്ങളോടൊപ്പം വീട് വീടാന്തരം കയറി ഇറങ്ങി അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും. ആ ക്ഷണിച്ചു കൊണ്ടുവന്ന ജനങ്ങളെ ഒരു നേരത്ത് തണലിലേക്ക് കൊണ്ടുവന്നിട്ട് പടച്ച തമ്പുരാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, പരലോകത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, പാരത്രിക ജീവിതത്തിന്റെ ജയപരാജയങ്ങൾ ഇലാഹിനെ വിശ്വസിക്കുന്നതിലാണെന്ന് പറഞ്ഞു കൊടുത്ത ആ കാലഘട്ടത്തിലെ നാട്ടുകാരല്ല ലോകം കണ്ട മഹാൻ എന്ന് പറഞ്ഞപ്പെട്ട വലിയ പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹിൽ അന്തലൂസി. ആ അന്തലൂസിയുടെ അടുക്കൽ ദറസിലായി പഠിക്കപ്പെടുന്ന കാലം അവരുടെ മുത്തഅല്ലിമീങ്ങളായിരുന്ന ഇമാം ശിബ്ലിയും ജുനൈദ് അൽ ബഗ്ദാദിയുടെയും കുട്ടിക്കാലം. അന്തലൂസിയുടെ ദറസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം നോക്കുമ്പോ ഉസ്താദ് ആകെ മ്ലാനമായ മൗനമായ അവസ്ഥയിലിരിക്കുന്നു, അശ്രദ്ധമായ അവസ്ഥയിലിരിക്കുന്നു. കാര്യം മനസ്സിലായില്ല, ദറസ് എടുക്കാനൊന്നും വലിയ താല്പര്യമില്ല. അശ്രദ്ധമായിരിക്കുന്ന ഉസ്താദിനെ കണ്ടപ്പോ ശിഷ്യഗണങ്ങൾക്ക് ആശ്ചര്യമായി. ആ ശിഷ്യഗണങ്ങൾ ചോദിച്ചു, ഉസ്താദ് എന്തേ ഇന്ന് ദറസ് എടുക്കുന്നില്ലേ? ഉസ്താദ് പറഞ്ഞു, മക്കളെ ഇന്ന് ദറസ് എടുക്കാൻ എനിക്ക് മടിയാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും ദറസിൽ പോയി പഠിച്ചോ. ആ ശിഷ്യഗണങ്ങളെ യാത്രയാക്കിക്കൊണ്ട് അവരെ മറ്റേതെങ്കിലും ദറസിലേക്ക് പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ഇമാം ശിബ്ലിയും ജുനൈദ് അൽ ബഗ്ദാദി അടക്കമുള്ളവരെല്ലാം സലാം പറഞ്ഞ് യാത്ര പറഞ്ഞുകൊണ്ട് അവർ വിദൂരങ്ങളിൽ ഇറാഖിന്റെ ഇറാനിന്റെ പല ഭാഗത്തിലുള്ള ദറസുകളിലേക്ക് പോയി. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആദരവായ റസൂലുള്ളാഹിന്റെ തിരുവചനങ്ങളുടെ അറിവ് നുകർന്ന് വലിയ മഹത്തുക്കളായി കാലം ഒരുപാട് കടന്നു പോകുന്നതിനിടയിൽ പഴയകാല ചിരകാല അന്തലൂസിയുടെ സുഹൃത്തുക്കൾ അന്തലൂസിയുടെ സദസ്സിൽ ഉണ്ടായിരുന്ന ആ അന്തലൂസിയുടെ ശിഷ്യഗണങ്ങൾ പലരും പലപ്പോഴായിട്ട് കണ്ടുമുട്ടാറുണ്ടോ? അങ്ങനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഇമാം ശിബ്ലിയും ജുനൈദ് അൽ ബഗ്ദാദിയും കണ്ടുമുട്ടിയപ്പോ പറഞ്ഞു, സുഹൃത്തേ സഹോദര, നമുക്ക് നമ്മുടെ പഴയ ഉസ്താദിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം, നമ്മുടെ പഴയ ഗുരുവര്യനെ ഒന്ന് കണ്ടിട്ട് വരാം. ആയിക്കോട്ടെ, അന്ന് ലബനാനിൽ വെച്ച് നമ്മൾ യാത്ര പറഞ്ഞ് പിരിഞ്ഞതാണല്ലോ, അതേ പോയി വരാം. രണ്ടുപേരും കൂടെ യാത്രയായി ലബനാനിലെത്തി. അന്ന് ദറസ് പിരിച്ചുവിട്ട മലമടക്കുകളിൽ എത്തിയിട്ട് അവിടെ താമസിച്ച ജനങ്ങളോട് ചോദിച്ചു, ഹൽ തഅരിഫൂന അന്തലൂസി, നിങ്ങൾ അന്തലൂസി അറിയോ? അദ്ദേഹം ഇന്ന് എവിടെയാണുള്ളത്? ഒരുപാട് വർഷം കഴിഞ്ഞു. നാട്ടുകാർ ആശ്ചര്യത്തോടെ ചോദിച്ചു, അന്തലൂസിയോ, ആരെ കുറിച്ചാ നിങ്ങൾ പറയാ? നമുക്ക് മനസ്സിലാകുന്നില്ല. വിശദമായി പറഞ്ഞു കൊടുത്തു. കുറേ കാലം മുമ്പ് ഇവിടെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഭാഗമായെത്തി ഇവിടെ കൂടാരം അടിച്ചു കൂട്ടി നാട്ടുകാരെ അള്ളാഹുവിലേക്ക് വിളിച്ച മനുഷ്യന്, നാട്ടുകാരെ സത്യത്തിലേക്ക് വിളിച്ച മനുഷ്യൻ, ആ മനുഷ്യന്റെ അടുക്കൽ അന്ന് ദറസിൽ പഠിച്ചിരുന്ന മുത്തഅല്ലിമീങ്ങളാ ഞങ്ങള്, ആ ഞങ്ങളുടെ ഗുരുവര്യനായ ഉസ്താദിനെ കാണാൻ ഞങ്ങൾ വന്നതാ, അദ്ദേഹത്തിനെ കുറിച്ചാ ചോദിക്കുന്നത്. നാട്ടുകാര് പറഞ്ഞു, ആ മനുഷ്യനെ കുറിച്ചാണെങ്കിൽ അദ്ദേഹമായിരിക്കാം ദയാ മലഞ്ചെരുവില് പന്നികളെ മേച്ചുകൊണ്ട് ഒരാൾ നടക്കുന്നുണ്ട്, അദ്ദേഹം ആയിരിക്കും എന്നാ തോന്നുന്നത്, അങ്ങോട്ട് പോയി നോക്കാൻ പറഞ്ഞു. ഇമാം ശിബ്ലി റഹിമഹുല്ലാഹു തആല അലൈഹി ഞെട്ടിപ്പോയി. ഖുർആൻ പകർന്നു തന്ന അള്ളാഹുവിന്റെ അർശിന്റെ വിജ്ഞാനം പകർന്നു തന്ന ഗുരുവര്യനെ കുറിച്ച് പന്നികളെ മേച്ചുകൊണ്ട് നടക്കുന്നുവെന്നോ? ആശ്ചര്യത്തോട് ഇമാം ശിബ്ലിയും ഇമാം ജുനൈദ് അൽ ബഗ്ദാദിയും രണ്ടുപേരും കൂടെ മലഞ്ചെരുവിന്റെ ഭാഗത്തിലേക്ക് പോയി. അവര് വിദൂരത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യനതാ സുബ്ഹാനല്ലാഹ് ഒരു ലോഹ ധരിച്ചിട്ടുണ്ട്, ആ ലോഹയുടെ അരയിൽ ഒരു കറുത്ത പട്ടയും കെട്ടിയിട്ടുണ്ട്, അതേപോലെ ഒരു പാതിരി തൊപ്പി വെച്ചിട്ടുണ്ട്, ഒരു കയ്യിൽ കുരിശും പിടിച്ച് ഇടത് കയ്യിൽ ഒരു കറുത്ത വടിയും പിടിച്ച് ലബനാനിന്റെ മലമടക്കിലൂടെ പന്നികളെ മേച്ചുകൊണ്ട് ഇങ്ങനെ ആട്ടി തെളിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യനെ കണ്ടപ്പോ ഇമാം ജുനൈദ് അൽ ബഗ്ദാദിയും ഇമാം ശിബ്ലിയും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞുപോയി, സുബ്ഹാനല്ലാഹ്, ഇത് ഞങ്ങളുടെ ഉസ്താദല്ലേ. അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, അലാ അന്ത അബ്ദുലൂസി, താങ്കളല്ലേ അബ്ദുല്ലാഹിൽ അന്തലൂസി? പറഞ്ഞു, അതെ ഞാൻ തന്നെയാണ് അന്തലൂസി. എന്ത് പറ്റി ഉസ്താദേ, നിങ്ങൾക്ക് എന്ത് പറ്റി? എന്തേ ഈ കോലം ഞങ്ങൾ കാണുന്നു, എന്താ പറ്റിപ്പോയത്? കണ്ണുകൾ നിറഞ്ഞുപോയി, മറുപടി പറയാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഖുർആൻ പകർന്നു തന്നവരല്ലേ, സത്യത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തിയവരല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഘോരഘോരം പ്രഭാഷണം നടത്തിയവരല്ലേ, ഞങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഇമാമത്ത് നിന്ന് നമസ്കരിച്ചവരല്ലേ, ഞങ്ങൾക്ക് ഖുർആനിന്റെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയവരല്ലേ, ആ നിങ്ങളുടെ കോലം കണ്ടപ്പോ അങ്ങ് ചെയ്യുന്ന തൊഴിൽ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത വിഷമമുണ്ട്, എന്താ അങ്ങേക്ക് പറ്റിയത്? എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് കൊടുത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും മുസ്ലിമായ കുടുംബങ്ങളിൽ പിറന്നവരാണ്, മുസ്ലിം മാതാപിതാക്കളുടെ മക്കളുടെ ആയിട്ട് ജനിച്ചിട്ടുള്ളവരാണ്, ഇന്ന് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാ. അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ ജുമഅക്കെങ്കിലും വന്ന് സുജൂദ് ചെയ്തിട്ട് പോകുന്നവരാ. ആ നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്, ഞാൻ മുസ്ലിമായി തന്നെ മരിക്കും, ഞാൻ മുസ്ലിമായി തന്നെ നിലനിൽക്കും, നാളെ പരലോകത്ത് വരുമ്പോൾ മുസ്ലിങ്ങളോടൊപ്പം ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇല്ല പ്രിയമുള്ളവരെ, ആ വിശ്വാസം അള്ളാഹു അനുകൂലമാക്കട്ടെ. അപ്രകാരം ഉണ്ടാകുമെന്ന് ഇസ്ലാമിക ചരിത്രത്തിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. പരിശുദ്ധ ഖുർആൻ പകർന്നു കൊടുത്ത ഉന്ദുലുസി എന്ന മനുഷ്യനോട് ചോദിക്കുന്നു, അങ്ങല്ലയോ ഈ സത്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, എന്തേ അങ്ങേക്ക് പറ്റിയത്? ഉന്ദുലുസി പഴയകാല ചരിത്രത്തിന്റെ ഓർമ്മകൾ ഇങ്ങനെ പൊടിതട്ടി എടുത്തിട്ട് പറഞ്ഞു, മക്കളെ അന്ന് ഇവിടെ ദറസ് നടക്കുന്ന സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ ദറസ് നടക്കുന്ന സമയം, ആ ദറസ് നടക്കുന്ന സമയം ഞാൻ അശ്രദ്ധനായി ദറസ് പിരിച്ചു വിട്ടിട്ട് നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു, നിങ്ങൾ പോയി കഴിഞ്ഞു. എന്നാൽ അതിനുള്ള കാരണം എന്തായിരുന്നു എന്നറിയോ? നമ്മൾ ദറസുമായിട്ട് ഇവിടെ ഇങ്ങനെ ഈ മലഞ്ചെരിവിലൂടെ സഞ്ചരിച്ചു പോകുമ്പോ ഈ മലഞ്ചെരിവിൽ ഒരു പെൺകുട്ടി, ആടുകളെ മേച്ചുകൊണ്ട് ഇവിടെ നടന്നിരുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആടുകളെ മെച്ചുകൊണ്ട് ഈ മലഞ്ചെരിവിലൂടെ നടന്നു പോയൊരു പെൺകുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അവളുടെ സൗന്ദര്യം അല്ലാഹുവേ, ഒരു നിമിഷം പൈശാചിക ദുർബോധനത്തിന് അറിയാതെ എന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തപ്പെട്ടു. ആ പെൺകുട്ടിയുടെ സൗന്ദര്യം എന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി, എന്റെ മനസ്സിൽ അവൾ പതിക്കപ്പെട്ടു പോയി. ആ യാത്രയിൽ അങ്ങോളം ഇങ്ങോളം അവളുടെ സൗന്ദര്യം എന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ആ പെണ്ണിനെ കുറിച്ചുള്ള സൗന്ദര്യ സങ്കല്പമാ മടങ്ങി വന്നിട്ടും എന്റെ മനസ്സിനെ ഇങ്ങനെ മതിച്ചുകൊണ്ടേയിരുന്നു. ആ പെൺകുട്ടിയുമായിട്ട് ജീവിതം കഴിയണം, ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, അവളുമായിട്ട് ഒന്നിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹം വന്നപ്പോ അതിനെക്കുറിച്ച് ഞാൻ എങ്ങനെ ആലോചിച്ചിരുന്നത് കൊണ്ടാ ഞാൻ അശ്രദ്ധനായിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയത്? ഞാൻ അടുത്ത ദിവസം അതിനെക്കുറിച്ച് വീണ്ടും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോ എന്റെ മനസ്സ് വീണ്ടും അതിനെ കടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ പോയിക്കോ, മറ്റേതെങ്കിലും ഉസ്താദിന്റെ അടുക്കൽ പോയി പഠിച്ചോ. മക്കളെ, നിങ്ങൾ എന്റെ അടുക്കൽ നിന്നും യാത്രയായി. അടുത്ത പ്രഭാതത്തിൽ തന്നെ ആ പെൺകുട്ടി അന്വേഷിച്ചുകൊണ്ട് ഞാൻ എന്റെ കൂടാരം വിട്ട് ഹാങ്കാഹ് വിട്ടിട്ടിറങ്ങി. ആ മലഞ്ചെരുവിലേക്ക് ഞാൻ എത്തി നോക്കുമ്പോ ആ പെൺകുട്ടി അതേ ആടുകളെ മേച്ചുകൊണ്ട് ആ മലഞ്ചെരുവിലുണ്ട്. ഞാൻ ചെന്നുകൊണ്ട് ആ പെണ്ണിനോട് പറഞ്ഞു, മോളെ നിന്നെ എനിക്ക് വിവാഹം കഴിക്കണം, നിന്നോടൊപ്പം ജീവിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതിന് നീ തയ്യാറാണോ? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തയ്യാറാണോ അല്ലയോ എന്നുള്ള വിഷയം ഞാനല്ല പറയേണ്ടത്, എനിക്ക് ജന്മം നൽകി എൻ്റെ ഒരു പിതാവുണ്ട്, അദ്ദേഹം ഇന്ന് വീട്ടിലുണ്ട്, താങ്കൾ വന്നിട്ട് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുക. ആ പെൺകുട്ടി വൈകുന്നേരം ആടുകളെയും തെളിച്ചുകൊണ്ട് മടങ്ങി പോകുമ്പോ അബ്ദുല്ലാഹിൽ അന്തലൂസി ആ പെൺകുട്ടിയുടെ പിന്നാലെ വീട്ടിലേക്കെത്തി. ആ വീട്ടിലേക്കെത്തുമ്പോൾ വയോധികനായ ആ പെൺകുട്ടിയുടെ പിതാവ് അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് ആവശ്യം പറയുമ്പോ അവിടെ എത്തുമ്പോഴാ മനസ്സിലാകുന്നത്, അവര് തൗഹീദിന്റെ റിസാലത്തിന്റെ വിശ്വാസമുള്ള ആളുകളല്ല, അവര് മഹാനായ സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശ്വാസ സമൂഹത്തിൽ നിന്നും മഹാനവറുകളെ ആരാധ്യ പുരുഷനാക്കി കണ്ട 150,000 വരുന്ന അമ്പിയാ മുർസലുകളിൽ, 150,000 വരുന്ന പ്രവാചക പരമ്പരയിൽ, അവസാനം വന്ന ഖാതിമ റസൂലിന് തൊട്ട് മുമ്പ് വന്ന ഉലുല്ലസമുകളിൽ പെട്ട പ്രവാചകനായ റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകൻ, ആ പ്രവാചകനെ ആരാധ്യനായി കണ്ടുകൊണ്ട്, കർത്താവായി കണ്ടുകൊണ്ട്, ആരാധ്യനും ദൈവവുമായി കണ്ടുകൊണ്ട് വിശ്വാസ പാതയിൽ വ്യതിചലിച്ചു പോയ ആളുകളുടെ ഗണത്തിലാണ് അവരും ഉണ്ടായിരുന്നത്. ആ പിതാവ് പറഞ്ഞു, എന്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരാം, കഴിപ്പിച്ച് തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്റെ വിശ്വാസത്തിലേക്ക് താങ്കൾ വരണം. എന്റെ വിശ്വാസം, എന്റെ മകളുടെ വിശ്വാസം താങ്കൾ സ്വീകരിക്കണം, എന്നാൽ എന്റെ മകളെ ഞാൻ വിവാഹം കഴിപ്പിച്ചു തരാം. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും ആ ഖുർആൻ പകർന്നു കൊടുക്കാനും ആ ഖുർആൻ ഓതി പഠിപ്പിക്കാനും അത് ഓതി കേൾപ്പിക്കാനും ഇമാമത്ത് നിൽക്കാനും ഒക്കെ അവസരം അള്ളാഹു കൊടുത്തു. പക്ഷേ ഹിദായത്ത് അള്ളാഹു ഒരു നിമിഷം പൈശാചിക ദുർബോധനത്തിന് വശംവദനായപ്പോൾ അള്ളാഹു എടുത്തു മാറ്റിക്കളഞ്ഞു. അബ്ദുല്ലാഹി അന്തലൂസി അല്പനേരം പകച്ചു നിന്നുപോയി. എന്താ പറയാ, ഈമാൻ വിട്ടിട്ട്, ഹിദായത്ത് വിട്ടിട്ട് എന്റെ വിശ്വാസത്തിലേക്ക് വന്നാൽ എന്റെ മകളെ ഞാൻ വിവാഹം കഴിപ്പിച്ചു തരാം. അല്പനേരം ആലോചിച്ചിട്ട് അന്തലൂസി ആലോചിക്കുക, ഇപ്പൊ കാര്യം നടക്കട്ടെ, പിന്നെ തൗബ ചെയ്യാം, ഇപ്പൊ
ആവശ്യം നടക്കട്ടെ, പിന്നെ തൗബാ ചെയ്യാം. ദിലൂസി അല്പനേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അടുത്ത നിമിഷം അദ്ദേഹം ആ മനുഷ്യന്റെ ആ പെൺകുട്ടിയുടെ വിശ്വാസത്തിലേക്ക് ലയിച്ചു ചേരാൻ സന്നദ്ധത അറിയിച്ചു. അദ്ദേഹം അതിലേക്ക് ലയിച്ചു ചേർന്നു. അദ്ദേഹം അതിലേക്ക് ലയിച്ചു ചേർന്നു. അല്ലാഹുവേ, ആ സംഭവം പറഞ്ഞിട്ട് പറയാ, ഇന്നത്തെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ ഇതായി, എന്റെ അവസ്ഥ ഈ കാണുന്നതാണ് അവസ്ഥ. ഇമാം ശിബിലിയും ജുനൈദുൽ ബഗ്ദാദിയും ചോദിച്ചു, തൗബ ചെയ്യാൻ പാടില്ലായിരുന്നോ? തൗബ ചെയ്തില്ലേ? എന്നിട്ട് തൗബ ചെയ്തില്ലേ? ആ സമയത്തിലാണ് ഉന്ദലൂസി പറയുന്നു, എന്താണ് തൗബ? തൗബ എന്ന വാക്ക് പോലും ആശ്ചര്യത്തോടെ കേൾക്കുന്ന ഉന്ദലൂസി പറയുന്നു, എന്തേ തൗബ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല. പരിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കി, ഖുർആൻ ഹാഫിളായി, ആ ഖുർആൻ പൊതുസമൂഹത്തിന് പകർന്നു കൊടുത്ത മനുഷ്യനാണ് ഉന്ദലൂസി. ആ ഉന്ദലൂസിയോട് തൗബയെ കുറിച്ച് പറഞ്ഞപ്പോ ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്നു, തൗബയോ? എന്തേ മനസ്സിലായില്ല. وَمَنْ يُهِنِ اللَّهُ فَمَا لَهُ مِنْ مُكْرِمٍ إِنَّ اللَّهَ يَفْعَلُ مَا يَشَاءُ പരിശുദ്ധ ഖുർആനിലെ 6666 ആയത്തുകൾ മനഃപ്പാടമാക്കി അത് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത അബ്ദുല്ലാഹിൽ അന്തലൂസി പറയുന്നു, പരിശുദ്ധ ഖുർആൻ മുഴുവനും എനിക്ക് മറന്നുപോയി. ഇന്ന് എനിക്ക് ആകെ കൂടെ ഓർമ്മയുള്ളത് ഒരേ ഒരു വചനത്തിന്റെ സൂറത്തുൽ ഹജ്ജിന്റെ 18-ാമത്തെ സൂക്തം, ആ സൂക്തത്തിന്റെ അവസാനത്തെ ഭാഗമായിട്ടുള്ള ഈ ഭാഗം മാത്രമേ ഇന്ന് എനിക്ക് ഓർമ്മയുള്ളൂ. എന്തേ പ്രിയമുള്ളവര്, ആ സൂക്തത്തിന്റെ ആ ഭാഗത്ത് അർത്ഥം എന്താ? വമൈ യുഹ്നില്ലാ, ഒരാളെ അല്ലാഹു നിന്നേക്കാൾ തീരുമാനിച്ചാൽ, ഫമാലഹു മിൻ മുകരിം, അവനെ ആദരിക്കാൻ ആരാണുള്ളതടോ? ഒരാളെ അല്ലാഹു നിന്നേക്കാൾ തീരുമാനിച്ചാൽ ആര് അഹങ്കരിക്കുന്നുവോ, മൻ തകബ്ബറ വഅഹുല്ലാ, അഹങ്കരിക്കുന്നവനെ അല്ലാഹു പാഠം പഠിപ്പിക്കുന്നു, അഹങ്കരിക്കുന്ന മനുഷ്യനെ പടച്ചതമ്പുരാൻ പാഠം പഠിപ്പിക്കുന്നു. വമൈ യുഹ്നില്ലാ, നിന്നേ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നൽകിയ ഹിദായത്തിന്റെ പ്രകാശം, ആ പ്രകാശം ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കപ്പെട്ടു. ആ ഹിദായത്തിന്റെ ഈമാനിന്റെ വിലയറിയാതെ ഭൗതിക സുഖ താല്പര്യങ്ങൾക്ക് മുമ്പിൽ, ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിന്റെ മുമ്പിൽ ഹിദായത്തിന് അല്പനേരം മാറ്റിവെക്കാൻ തീരുമാനിക്കേണ്ട താമസം. കഴിഞ്ഞ ദിവസം ഞാൻ ഓതി വെച്ച ആയത്തിന്റെ സാക്ഷാത് കാരമാണ്, യാ അയ്യുഹല്ലദീന അമനൂ മയർതദ്ദ മിൻകും മൻ ദീനിഹി ഫസൗഫ യതില്ലാ, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് ഒരല്പം പിന്നോട്ട് മാറാൻ ആഗ്രഹിക്കേണ്ട താമസം. നീ ഒന്ന് ചിന്തിച്ചാൽ മതി, ഒന്ന് ആഗ്രഹിച്ചാൽ മതി, നിന്റെ വാക്കുകൾ കൊണ്ടൊന്ന് ഒരു വിട്ടാൽ മതി. പ്രിയമുള്ളവരെ, പിന്നെ ഈ ദീനിലേക്ക് മടങ്ങി വരില്ല, ഈ ഹിദായത്തിലേക്ക് മടങ്ങി വരില്ല, ഈ മാർഗത്തിലേക്ക് മടങ്ങി വരില്ല. ഏറെ വിഷമത്തോടെ ഓർത്തു പോവുകയാണ്, ഒരു 10 വർഷത്തിന്റെ മുമ്പ് പഞ്ചായത്തിന്റെ ഇലക്ഷൻ നടക്കുമ്പോ ആ ഇലക്ഷന്റെ ഒരു സീറ്റിന് വേണ്ടി നട്ടോട്ടമോടിയ ഒരു മുസ്ലിം നാമധാരിയായ ഒരു ചെറുപ്പക്കാരന് അവന് വോട്ടിന് അവന് സീറ്റ് ലഭിക്കാതിരുന്നപ്പോ അവന്റെ പാർട്ടിയുടെ ഉള്ളിലെ ചർച്ചയെ കുറിച്ചറിഞ്ഞു, മുസ്ലിം ആയതുകൊണ്ടാ ആ സീറ്റ് കൊടുക്കാത്തത്. അടുത്ത ദിവസം തിരുവനന്തപുരം പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റർ എഴുതി ഒട്ടിക്കുകയാണ്, നിങ്ങൾ എന്നെ മുസ്ലിമാക്കി ചുരുക്കിക്കളഞ്ഞോ, എന്റെ പേര് കണ്ടുകൊണ്ട് നിങ്ങൾ എന്നെ മുസ്ലിമാക്കി കളഞ്ഞോ, വെറും പേരുകാരനായിട്ടും എന്നെ നിങ്ങൾ മുസ്ലിമായിട്ടാണോ പരിഗണിക്കുന്നത്? അയാള് വിചാരിച്ചത്, എന്റെ കുടുംബം മുസ്ലിമായതുകൊണ്ട്, എന്റെ പേര് മുസ്ലിമായതുകൊണ്ട് ഞാൻ മുസ്ലിമായിട്ടാണ് ഇവരുടെ മുമ്പിൽ കഴിയുന്നതെങ്കിൽ അടുത്ത ദിവസം മുതൽ ഇസ്ലാമിക വിരുദ്ധതയുടെ വാഗ്ദോരണികളാണ് നാവിൽ നിന്നും വന്നത്. എന്തോരം മനുഷ്യരാണ്! സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ യുവതലമുറ നവതലമുറയുടെ ഫേസ്ബുക്കിന്റെ കമന്റുകൾ നമ്മൾ നോക്കിയാൽ, വാട്സപ്പിൽ എഴുതിവിടുന്ന മെസ്സേജുകൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, നിരീശ്വരത്വത്തിന്റെ, പ്രവാചക വിരുദ്ധതയുടെ, ഖുർആനിന്റെ വിരുദ്ധതയുടെ, മതനിരാസത്തിന്റെ വക്താക്കളായിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ മക്കൾ കടന്നു പോകുമ്പോ അവരുടെ വാക്കുകൾക്കിടയിലൂടെ കടന്നു പോകുന്ന ചില പ്രതീക്ഷകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞങ്ങൾക്ക് പുറത്തു തരുന്നതാ ഇല്ല. പ്രിയമുള്ളവരെ, അല്ലാഹു എല്ലാം പുറത്തു തരും. കുഫർ ഒഴികെ, ശിർക്ക് ഒഴികെ അല്ലാഹു പൊറുക്കുകയില്ല.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനിലേക്ക് അടുക്കാനുള്ള അവസരം കൊടുത്തിട്ട് ആ അവസരത്തിന് വില കുറച്ച് കണ്ട് അവമതിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ആരെങ്കിലും പോയാൽ പിന്നെ അവൻ ഒരിക്കലും അതിലേക്ക് തിരിച്ചു വരില്ല. അന്തലൂസി എന്ന മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഉയരാൻ അല്ലാഹു അവസരം കൊടുത്തു, പക്ഷേ പടച്ചതമ്പുരാൻ അനുസരിച്ച് ജീവിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് അതേപോലെ കഴിയണം എന്നുള്ളതല്ല. ആ മനുഷ്യൻ അല്ലാഹുവിനെ വിട്ടുകൊണ്ട് അടുത്തൊന്നിലേക്ക് മാറാൻ തയ്യാറായപ്പോ അല്ലാഹു എന്നേക്കുമായി ആ ഹിദായത്തിന്റെ പാതയും അല്ലാഹു എടുത്തു കളഞ്ഞു. പടച്ചതമ്പുരാൻ കാക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട് കഴിയാനുള്ള അവസരം നൽകിയ നമുക്കെല്ലാവർക്കും ഇതിലൂടെ പഠിപ്പിച്ചു തന്നൊരു പാഠമുണ്ട്. ഈ വൈസമാനി മുതൽ തുടങ്ങി ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങളെല്ലാവരും തുടങ്ങി മുഴുവൻ മുസ്ലിമിനോടും മുഴുവൻ മുഅ്മിനീങ്ങളോടുമുള്ള ഉണർത്തലാണ് അല്ലാഹുവിലായി അടിയുറച്ച് ജീവിക്കാൻ അവന്റെ ഭാഗത്തു നിന്നുമുള്ള അങ്ങേയറ്റത്തെ ദൃഢതമായിട്ടുള്ള വിശ്വാസത്തിന്റെ പിന്തുണയുണ്ടാകണം. മുഅ്മിനായി തന്നെ നിലനിൽക്കണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടാകണം, പരിശ്രമം ഉണ്ടാകണം. അല്ലാഹു തൗഫീക് തരട്ടെ. അതുകൊണ്ട് ആ 17 പ്രാവശ്യം ഒരു ദിവസം നമ്മളോട് പറയാൻ പറഞ്ഞത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. നമ്മളൊക്കെ ധാരണ എന്താ, നമ്മൾ മുസ്ലിമായി ജനിച്ചു, മുസ്ലിമായി ഇങ്ങനെ പള്ളിയുടെ റെക്കോർഡിലൊക്കെ പേരുണ്ട്, പള്ളിയുടെ റെക്കോർഡിലെ പേരിൽ മുസ്ലിമായിട്ടുണ്ട്, സർക്കാരിന്റെ രേഖയിലും ഉണ്ട്, റേഷൻ കാർഡിലുണ്ട്, ഐഡന്റിറ്റി കാർഡിലുണ്ട്, ആധാറിലുണ്ട്, ലോകത്തിന്റെ സെൻസസിലും നമ്മൾ മുസ്ലിമായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മുസ്ലിം തന്നെ. ആ ധാരണ മാറ്റിവെച്ചേക്കണം. ഇല്ല, ഒരാളൊരു മുസ്ലിം കുടുംബത്തിൽ പിറന്നു എന്നതിന്റെ പേരിലോ, മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച് ജീവിക്കുന്നു എന്നതിന്റെ പേരിലോ, മുസ്ലിങ്ങളോടൊപ്പം പൊതു കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ജുമായക്കൊക്കെ പള്ളിയിൽ പോയപ്പോ കൂട്ടത്തിലൊന്ന് വന്നുപോയി എന്നതിന്റെ പേരിലോ, പരിശുദ്ധ റമദാനിൽ കുറച്ചു നേരം പട്ടിണിയിരുന്നു എന്നതിന്റെ പേരിലോ, മരണപ്പെടുമ്പോൾ പള്ളിയുടെ കബറിസ്ഥാനിൽ കൊണ്ടുവന്ന് അടക്കപ്പെടുന്നു എന്നതിന്റെ പേരിലോ ഒരാൾ പരലോകത്ത് മുഅ്മിനായി വരും എന്നൊരു തെളിവ്, എന്നൊരു ആധികാരിക രേഖ കാണിച്ചു തരുമെങ്കിൽ ഞാൻ അതിനെ സമ്മതിക്കാം. ഇല്ല, ഒരാള് പരലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നത്, പരലോകത്ത് അവൻ സംഗമിപ്പിക്കപ്പെടുന്നത് അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന് കൊടുക്കുന്ന ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവന്റെ ആരാധ്യനാര്, എന്റെ ഇലാഹാര്, ഞാൻ എന്തുകൊണ്ടാ ഇലാഹിനെ വിശ്വസിക്കുന്നു, അവനല്ലാത്ത ഒന്ന് എന്റെ ആരാധ്യനാകാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അതിന് എനിക്ക് തന്നെ ബോധ്യപ്പെടണം. ആ ആരാധ്യൻ അല്ലാഹു ആരാണ്, ആ പരശക്തിയുടെ ആ ശക്തിയും കഴിവും പ്രതാപവും എനിക്ക് ബോധ്യപ്പെടണം. ആ അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിതരായ പ്രവാചകന്മാർ ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരമപ്രധാനമായ ദിവ്യ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ പറയുന്ന മരണാനന്തരമുള്ള പരലോക ജീവിതമടക്കമുള്ള വിഷയങ്ങളെല്ലാം അടിയുറച്ച വിശ്വാസമുണ്ടാകണം. അതിനാ ഈമാൻ എന്ന് പറയാം, അതിനാ ഹിദായത്ത് എന്ന് പറയാം. അതൊരാൾക്ക് കിട്ടിയാൽ അവനാണ് രക്ഷപ്പെടുന്നത്. ആ ഹിദായത്തും ഈമാനും ലഭിച്ചു, അതിന്റെ അടിസ്ഥാനത്തിലായി അവൻ ഇബാദത്ത് കൂടി ചെയ്യുന്നു, അവനാ വിജയിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, നമ്മളെല്ലാവരും വിജയിക്കും. അല്ലാഹു വിജയിപ്പിക്കട്ടെ നമ്മളെല്ലാവരെയും. പടച്ചവിടുന്നാളെ പാരത്രിക ജീവിതത്തിൽ ഉന്നത വിജയം കരഗതമാക്കുന്ന സജ്ജനങ്ങളെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന വേദഗ്രന്ഥമാണ്. ആ പരിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ അധ്യായം, അതിന്റെ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നിങ്ങളെപ്പോഴും സിറാത്തൽ മുസ്തഖീം ശരിയായ പാതയെ ചോദിക്കണം. ഏതാ ശരിയായ പാത? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ പാത. ഗൈറിൽ മഗ്ളൂബി അലൈഹിം, നീ കോപിച്ചവരുടെ പാതയല്ല റബ്ബേ. വലല്ലാലീന, വഴിപിഴച്ചവരുടെയും പാതയല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ശരിയായ പാത എനിക്ക് കാണിച്ചരണേ അല്ലാഹ്. മഹാനായ സയ്യിദുന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ എപ്പോഴുമുള്ള പ്രാർത്ഥനയാണ്. ഒരു പ്രവാചകനാണ്, ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം ഒരു പ്രാർത്ഥന വലിയ അത്ഭുതകരമായ വലിയ ഒരു സന്ദേശമാണ് നമുക്ക് തരിക. ആരാ പ്രവാചകന്മാർ? നാളെ പരലോകത്ത് വിശ്വാസികളുടെ നായകന്മാരാ.
സ്വർഗത്തിലേക്ക് സത്യവിശ്വാസികളുടെ പതാക വഹിച്ചു കൊണ്ടുപോകുന്നവര പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽപ്പെട്ട ലോകം അറിഞ്ഞ വലിയ ചരിത്രത്തിന്റെ നായകനായ സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുങ്ക റഹ്മ ഇന്നക അന്തൽ വഹാബ്. അല്ലാഹുവേ, ലാ തുസിഖ് ഖുലൂബനാ, എന്റെ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയല്ലേ എനിക്ക് തെളിച്ചു തന്നതിന് ശേഷം, ശരിയുടെ പാത ഏതാണെന്ന് എനിക്ക് വ്യക്തമാക്കി തന്നതിന് ശേഷം നീ എന്റെ വഴി പിഴപ്പിച്ചു കളയല്ലേ അല്ലാ, നീ പിഴപ്പിച്ചു കളയല്ലേ അല്ലാ. അല്ലാഹുവേ, നീ എന്നെ വിജയികളിൽ ഉൾപ്പെടുത്തണേ പടച്ചു തമ്പുരാനേ. ഒരു പ്രവാചകൻ ദുആ ചെയ്യുന്ന ദുആയാണ് ലോകത്തിന്റെ അവസാനം വരെ വരുന്ന മുഴുവൻ വിശ്വാസികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാകട്ടെ. രണ്ടാമത്തെ പ്രാർത്ഥന, അല്ലാഹുവേ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുങ്ക റഹ്മ ഇന്നക അന്തൽ വഹാബ്. നിന്റെ അടുക്കൽ നിന്ന് കരുണയും കാരുണ്യവും എനിക്ക് പടച്ചവനെ ഹിബത്തായി ഔദാര്യമായി നൽകണേ അല്ലാഹ്. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നമ്മളൊന്ന് പാരായണം ചെയ്യണം. പ്രിയമുള്ളവരെ, ചരിത്രങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി ചരിത്രങ്ങൾ ഇങ്ങനെ അയവിറക്കിക്കൊണ്ട് നമ്മളൊരു പാരായണം ചെയ്ത് നോക്കുന്നു. ആ ഖുർആൻ വലിയൊരു അത്ഭുതകരമായ ഒരു സന്ദേശം ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആവർത്തി പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞൊരു പ്രവാചകനുണ്ട്. ഒന്നേകാൽ ലക്ഷം വരുന്ന പ്രവാചകന്മാർ കടന്നുപോയ മുൻഗാമികളായ മഹത്തുക്കളുടെ ചരിത്രവും സൂചനകളും നൽകുന്ന പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തി പേര് പറയപ്പെട്ടത് ഖുർആൻ അവതരിച്ചത് ആർക്കാ? ആർക്കാ അവതരിച്ചത്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത്. എന്നാൽ ആ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തി പേര് പറയപ്പെട്ടത് മറ്റൊരു പ്രവാചകന്റെ പേരാ. ഏതാണ് ആ പ്രവാചകൻ എന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ ഒരു പ്രവാചകനാ. ഏത് പ്രവാചകനെ കുറിച്ചാ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തി പേര് വന്നിട്ടുള്ളത്? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. 138 പ്രാവശ്യമാണ് ഖുർആൻ സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് പറഞ്ഞു. ഖുർആൻ ഏറ്റവും കൂടുതൽ ആവർത്തി എടുത്തു പറഞ്ഞ ഒരു സമൂഹത്തിന്റെ ചരിത്രം ബനു ഇസ്രായേലിന്റെ ചരിത്രം. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവൂ? ലോകത്ത് കഴിഞ്ഞുപോയൊരു സമൂഹമാണ് ബനു ഇസ്രായേൽ. ആരാ ബനു ഇസ്രായേൽ? ബനു ഇസ്രായേൽ, ഇസ്രായേൽ, ബനു ഇസ്രായേൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ആരായി ബനു ഇസ്രായേൽ എന്നറിയോ? ഒരു പ്രവാചകന്റെ പേരാണ് ഇസ്രായേൽ. ആരായിരുന്നു എന്നറിയോ? സയ്യിദുനാ യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. യഅഖൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ എന്ന യഅഖൂബ് നബിക്ക് 12 മക്കളാണ്. ആ 12 മക്കളും അവരുടെ പരമ്പരയ്ക്കുമാണ് ബനി ഇസ്രായേൽ, ഇസ്രായേലിന്റെ സന്താന പരമ്പര. ബനു ഇസ്രായേൽ സന്തതികളെ എന്നാണ് ഖുർആൻ പലയിടത്തും പറയാറ്. ഇസ്രായേൽ സന്തതികളെ, യാ ബനി ഇസ്രായേൽ. പരിശുദ്ധ ഖുർആൻ ഒരു അധ്യായം തന്നെ ബനി ഇസ്രായേൽ അവരുടെ പേരിൽ ഒരു അധ്യായം തന്നെ അവതരിപ്പിച്ചു. ഇവരെ കുറിച്ചാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ ആവർത്തി ഖുർആൻ പറയുന്ന ചരിത്രം പറയുന്നത്. ഈ ബനു ഇസ്രായേൽ സമൂഹത്തിനെ കുറിച്ചാ പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ അധ്യായം സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയുടെ പ്രമേയം തന്നെ, അതിന്റെ നാമധേയം തന്നെ ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ടതാ. അൽ ബഖറ, പശുക്കുട്ടി. പശുക്കുട്ടി എന്നർത്ഥം അത് ബനു ഇസ്രായേലിൽ വന്ന ദൃഷ്ടാന്തമായ ഒരു പശുക്കുട്ടിയുടെ ചരിത്രം സൂറത്തുൽ ബഖറ പറയുന്നത് കൊണ്ടാണ് ആ അധ്യായത്തിന് അൽ ബഖറ എന്ന് പേര് വെക്കപ്പെട്ടത്. ആ ചരിത്രമടക്കം ഒരുപാട് ആവർത്തി പല അധ്യായങ്ങളിലൂടെ അള്ളാഹു ഇടക്കിടക്കിടക്ക് ഇങ്ങനെ പരാമർശിച്ചു പോവുകയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ പരാമർശത്തിന്റെ അവസാനം പടച്ചവൻ സൂചിപ്പിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് കൊടുത്തവർ രക്ഷപ്പെടും. ആരെ അള്ളാഹു ഇഷ്ടപ്പെട്ടവർ രക്ഷപ്പെടും. ദുർമാർഗ്ഗികൾക്ക് അള്ളാഹു നാളെ അനന്തമായിട്ടുള്ള നരകമാണ് കത്തിയാളുന്ന നരകമാണ് കൊടുക്കുക എന്നും പറയും. ഇസ്രായേൽ സമൂഹത്തിനെയാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ ആവർത്തി എടുത്ത് പരിചയപ്പെടുത്തി. സത്യത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം, അന്തിമ ഉമ്മത്ത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുമായിട്ട് ബനു ഇസ്രായേൽ, അവർ വന്ന കാലം എവിടെയാ? വന്ന ലോകം എവിടെയാ?
അവരിന്നേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകളല്ല നൂറ്റാണ്ടുകൾക്കപ്പുറം റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസലാമാണ് അതിൽ വന്ന അവസാനത്തെ പ്രവാചകൻ. ആ പ്രവാചകനോടുകൂടി പര്യവസാനം കുറിക്കപ്പെട്ട ബനു ഇസ്രായേൽ സമൂഹം അവർ ജീവിച്ചിരുന്ന പ്രദേശം പോലും ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് ആണ്. ഇന്നത്തെ ഫലസ്തീനും ഇസ്രായേലും ജോർദാനും ലബനാനും ഈജിപ്റ്റും അടക്കമുള്ള വിശാലമായ ഒരു ഭൂപ്രദേശമാണ് മിഡിൽ ഈസ്റ്റ്, പശ്ചിമേഷ്യ. ആ പശ്ചിമേഷ്യയായിരുന്നു ബനു ഇസ്രായേലിന്റെ വിഹാര കേന്ദ്രം. അവർ അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. എന്നിട്ടും അറേബ്യയിൽ കടന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പരിശുദ്ധ ഖുർആനിനും ഏറ്റവും കൂടുതൽ ആവർത്തി പാരായണം ചെയ്യാനും ഓരോ കാര്യങ്ങളും വരികൾക്കിടയിലൂടെ പാഠം ഉൾക്കൊള്ളാനും പഠിപ്പിക്കപ്പെട്ട ചരിത്രം ബനു ഇസ്രായേലിന്റെ ചരിത്രമാണ്. എന്തിനാ അല്ലാഹു പഠിപ്പിക്കുക? മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് അവരുടെ ഉമ്മത്തിനെ കുറിച്ച്, അതായത് ഞാനും നിങ്ങളും അടക്കമുള്ള അന്തിമ ഉമ്മത്തിനെ കുറിച്ച് തന്നെ ഒരുപാട് പറയാനുണ്ടാകുമല്ലോ. എന്നിട്ടും അല്ലാഹു ബനു ഇസ്രായേലിനെ കുറിച്ചാണ് നമ്മുടെ ഖുർആനിന്റെ ഉള്ളിൽ പറയാ. എന്തായിരിക്കും നാം അവരുടെ വിഷയങ്ങൾ പഠിക്കപ്പെടാനുള്ള കാരണം? മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, അവരും നമ്മളും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് ഒരു വിഷയത്തിൽ. ബനു ഇസ്രായേൽ സമൂഹവും അന്തിമ ഉമ്മത്തായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തായ നമ്മളും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് ഒരു വിഷയത്തിൽ. ഏതാണെന്നറിയോ? നന്ദികേട്. പാലം കടക്കുന്നത് വരെ നാരായണയും കടന്നു കഴിയുമ്പോ കോരായണ പറയുന്ന സ്വഭാവം അതിൽ അവരും നമ്മളും ഒരുപോലെയാണ് എന്നാ പറയാ. നമ്മള് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ നിലവിളിക്കുക, പടച്ചവനെ ഭരണകൂടത്തിന്റെ ഭീകര താണ്ഡവത്തിൽ ഞെരിഞ്ഞ വരികയാണ് നമ്മൾ. ഇനിയും വരാനിരിക്കുന്നത് എന്താണെന്ന് ഒരു രക്ഷയില്ല, കാണാൻ കഴിയൂല. പടച്ചോനെ, ലോകം മുഴുവനും, നാടല്ല രാജ്യമല്ല, ലോകം മുഴുവനും നിലവിളികൾ മാത്രം. ഇവിടെ തിരിഞ്ഞാലും മുസൽമാന്റെ നിലവിളികൾ മാത്രം. ഖുർആൻ പറയുന്നു, വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ വിഷമിക്കണ്ട, വേദനിക്കണ്ട, വേദനിക്കണ്ട, നിങ്ങളുടെ രക്ഷയുടെ ഉത്തരവാദിത്തം എന്റെ മേലാണ്. വകാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ എന്റെ ബാധ്യതയാ. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മുഅ്മിനീങ്ങളല്ലേ? ഞാനും നിങ്ങളും സത്യവിശ്വാസികളല്ലേ? ഞാനും നിങ്ങളും അല്ലാഹുവിനെ അല്ലേ വിളിക്കുന്നത്? നാം ഓരോരുത്തരും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അല്ലേ വിശ്വസിക്കുന്നത്? അല്ലാഹു പറയുന്നു, എന്നിട്ട് പറയുന്നു, വകാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ സഹായിക്കൽ എന്റെ ബാധ്യതയാണ്, എന്റെ കടമയാണ്. ആ അല്ലാഹുവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇന്ത്യൻ മുസൽമാന് രക്ഷയില്ല, ലോക മുസൽമാന് രക്ഷയില്ല. നെട്ടോട്ടമോടുമ്പോൾ പടച്ചു തമ്പുരാന്റെ ഖുർആൻ പറയുന്ന ഈ ഖുർആനിന്റെ സാരാംശം ഉൾക്കൊള്ളുന്ന ഈ ആയത്തിന്റെ അർത്ഥം എന്താ? അല്ലാഹുവിന്റെ വചനത്തിന് കേടുപാട് തെറ്റുകൾ സംഭവിക്കുമോ? ഇല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്തേ സംഭവിച്ചിട്ടുള്ളത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ഇങ്കുന്നു മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ, യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുത്വാതി ശൈത്താൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ. ആദ്യത്തെ ശ്രോതാക്കൾ, ഈ ആയത്തിന്റെ ആദ്യത്തെ ശ്രോതാക്കൾ സ്വഹാബത്തുൽ കിറാമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തുൽ കിറാമാണ്. ആ സ്വഹാബത്തുൽ കിറാമിന്റെ ഈമാനിന് കോട്ടമുള്ളത് കൊണ്ടല്ല ഈ ആയത്തിന്റെ അഭിസംബോധകരാകുന്ന സ്വഹാബത്തിനെ അല്ലാഹു വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫാ. നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാ, ഈ ഇരിക്കുന്ന നിങ്ങളോട്, നിങ്ങളിൽ ഒരാളുടെ പേര് വിളിച്ചിട്ട് പറയാ, എല്ലാവരും ഈ സദസ്സിലോട്ട് കയറിയിരിക്കും, കാക്ക നിങ്ങളും കയറിയിരിക്കും എന്ന് പറഞ്ഞാൽ, ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരന്റെ എന്താ പേര്? അഷ്റഫ് കാ കയറിയിരിക്കണെന്ന് പറഞ്ഞ അഷ്റഫ് ഇങ്ങനെ ആലോചിക്കും, കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, എന്ത് പറ്റിയാന്തോ അല്ലേ? ഇരിക്കുന്ന നിങ്ങളടുത്ത് വീണ്ടും ഇരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയും. സത്യം പറഞ്ഞ ഈ ആയത്തിന്റെ അർത്ഥം അതുപോലെയാ. യാ അയ്യുഹല്ലദീന ആമനു, സ്വഹാബത്തിനോട് അല്ലാഹു പറയാ, ഖുർആൻ പറയാ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്നാ വിളിക്കുക? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക്, ദീനിലേക്ക്, സത്യത്തിന്റെ രക്ഷയുടെ പാതയിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുക. സ്വഹാബത്തിനോടാണ് അല്ലാഹു പറയാ. ആരാ സ്വഹാബത്ത്? അല്ലാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ എത്തിയിട്ട് കൈപിടിച്ച് മുസാഫഹ ചെയ്ത് മുആനകാ ചെയ്ത് കലിമത്തു ഷഹാദ പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്ന മഹാരഥന്മാരായ സ്വഹാബത്തുൽ കിറാം, അവരാണ് ആദ്യത്തെ അഭിസംബോധകർ. അവരോട് പറയുന്നു, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക.
യഥാർത്ഥത്തിൽ സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞുവെങ്കിലും ലോകാവസാനം വരെ വരുന്ന ഉമ്മത്തുൽ മുസ്ലിമത്തിനെയാണ് അള്ളാഹു വിളിക്കുക. അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, നിങ്ങൾ പൂർണ്ണമായിട്ട് ഇസ്ലാമിലേക്ക് കടക്കുക. അപ്പൊ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ നമ്മൾ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് എത്തണം എന്നില്ല എന്നാണ് ഈ അർത്ഥം നമ്മളെ പഠിപ്പിക്കുക. ഈ ആയത്തിന്റെ അർത്ഥം അതാ നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ മുസ്ലിമാണ്, സർക്കാരിന്റെ രേഖയിൽ മുസ്ലിമാണ്, പള്ളിക്കമ്മറ്റിയുടെ രേഖയിൽ മുസ്ലിമാണ്, ജനങ്ങളുടെ മുമ്പിൽ മുസ്ലിം പേരുകാരനാണ് എന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ മുസ്ലിം ആകണം എന്നില്ല. അതിന് വീണ്ടും ഒരുപാട് പണിയെടുക്കണം, ഒരുപാട് ശ്രദ്ധ ചെലുത്തണം, ഒരുപാട് ജീവിതം ചിട്ടപ്പെടുത്തണം എങ്കിലേ ആകൂ എന്നാ ഇത് പഠിപ്പിക്കുക. ولا تتبعوا خطوات الشيطان നിങ്ങൾ പിശാചിന്റെ ചുവട്ടടികളെ പിൻപറ്റരുതേ. അവൻ ബദ്ധ ശത്രുവാണ്, കൃത്യമായിട്ടും നിങ്ങളെ വഴിപിഴപ്പിക്കാൻ വന്ന ശത്രുവാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. ആ പൈശാചിക ദുർബോധനങ്ങളിൽ നിന്നും നമ്മൾ എപ്പോഴും സൂക്ഷ്മാലുക്കളായി കടന്നു പോകണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താകുന്ന നമ്മളോടാണ് പരിശുദ്ധ ഖുർആൻ ബനൂ ഇസ്രായീലിന്റെ ചരിത്രം പറയാം. നമ്മൾ അവരും തമ്മിൽ ഒരു വിഷയത്തിലാണ് യോജിപ്പ്, നന്ദികേടിന്റെ വിഷയം. കഷ്ടപ്പാടിന്റെ കാലത്ത് അല്ലാഹുവേ നീ എനിക്ക് എല്ലാ നിഅമത്തുകളും തരണേ. അല്ലാ, കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ പള്ളിയും വേണ്ട, പടച്ചോനും വേണ്ട, പാതിരിയും വേണ്ട. നമ്മൾ പതുക്കെ അങ്ങ് അകന്നു പോകും, നമ്മൾ മാറിപ്പോകും. നമുക്ക് പിന്നെ ഇബാദത്തിന്റെ സമയം ഉണ്ടാവൂല, ദീനിന്റെ വിഷയങ്ങളോട് താല്പര്യം ഉണ്ടാകൂല. ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ വലിയ മടിയായിരിക്കും. അത് നമ്മുടെ സ്വഭാവമാണ്, ജന്മവാസനയാണ് എന്ന് ഖുർആൻ പറയുന്ന ചില അർത്ഥങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കഷ്ടപ്പാടുണ്ടെങ്കിൽ എപ്പോഴും പള്ളിയും പടപ്പാടും ഒക്കെ ഉണ്ടാവും ഇല്ലേ. ഇതാ പരീക്ഷ കഴിഞ്ഞു. ഈ കഴിഞ്ഞ മാസമൊക്കെ എന്തോരം പിള്ളേരായിരുന്നു പള്ളിയിലുണ്ടായിരുന്നു, കാണൂലേ? ജുമാക്കൊക്കെ അവര് നേരത്തെ എത്തും. ജുമാ കഴിഞ്ഞിട്ട് സുന്നത്തും കൂടെ നിസ്കരിച്ചിട്ടേ പോകുള്ളൂ. രാവിലെ പോണ വഴിക്ക് പള്ളിയുടെ കുട്ടിയിൽ കഴിഞ്ഞ മാസം ഇട്ട് കാണിക്കുക. അതൊരു ക്യാമറ വെച്ച് പിടിച്ചിരുന്നെങ്കിൽ ഒരുപാട് പിള്ളേരെ കാണിക്കണ്ടായിരുന്നേ. പക്ഷെ ഈ മാസം കാണൂല. ഇനി റിസൾട്ട് വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് വീണ്ടും കാണിക്കുക, അതേപോലെ വീഴും. അതിൽ റിസൾട്ട് അനുകൂലമായി പിന്നെയും പോക്കാണ്. രാവിലെ പി എസ് സിയുടെ ഇന്റർവ്യൂവിന് വേണ്ടി പോകും, എക്സാമിന് വേണ്ടി പോവാ. പോണതിന്റെ തലേ ദിവസവും എവിടെയെല്ലാം ദുആ മജ്‌ലിസ് ഉണ്ട്. നാളെ പി എസ് സി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ പി എസ് സി കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നവന്റെ ദുആയിന്റെ ലിസ്റ്റും അവിടുത്തെ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നേ. നാളെ പി എസ് സിയുടെ പരീക്ഷയാണ്, ദുആ ചെയ്യണം. ആ ലിസ്റ്റിനകത്ത് ഉണ്ടാവും. ആ പരീക്ഷയൊക്കെ കഴിഞ്ഞു, അവന് ജോലി കിട്ടി, ആദ്യത്തെ മാസത്തെ ശമ്പളം മേടിക്കുമ്പോ അപ്പൊ ഈ സംഗതി ഒന്നും ഓർമ്മ വരൂല, എല്ലാം പോയി. അത് എന്റെ ബുദ്ധി, എന്റെ കഴിവ്, എന്റെ സാമർഥ്യം കൊണ്ടുണ്ടായി എന്ന് തോന്നലിലേക്ക് അവൻ പോവാ. ഇത് നമ്മുടെ സ്വഭാവമാണെന്ന് പരിശുദ്ധ ഖുർആൻ. وإن الإنسان لربه لكنود وإنه على ذلك لشهيد. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, മനുഷ്യനെ അവൻ നന്ദി കെട്ടവനാണ്. അള്ളാഹു കാണുന്നുണ്ട് നിന്റെ നന്ദി കേടവൻ കാണുന്നുണ്ട്. നന്ദി കെട്ടവനാണ് മനുഷ്യനെന്ന് പറയുമ്പോ ആ മനുഷ്യരിലാണ് ഞാനും നിങ്ങളുമുള്ളത്. പ്രിയമുള്ളവരെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹുവാണ് ആരോഗ്യം തന്നത്, ആ പടച്ചവനാണ് ഹിദായത്ത് നൽകിയത്, അവനാണ് ജീവിത സൗഭാഗ്യങ്ങൾ നൽകിയതെങ്കിൽ അവൻ തന്ന നിഅമത്തുകളിൽ ഏറ്റവും വലുത് ഹിദായത്താണ്. പടച്ചവനിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. ആ വിശ്വാസത്തിനെ ദൃഢപ്പെടുത്തിക്കൊണ്ട് കഴിയാൻ നമുക്ക് കഴിയട്ടെ. അതാണ് നാളെ പാരത്രിക ജീവിത വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പയെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകനായ സയ്യിദുനാ യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 12 മക്കൾ. ആ 12 മക്കളെ അല്ലാഹു ആദരിച്ച ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കേനെ. ഈ ഉമ്മത്തിനെ അല്ലാഹു ഹിദായത്ത് കൊടുത്തു. വഅദല്ലാഹു അല്ലദീന അമനു മിൻകും വഅമിലു സ്വാലിഹാത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബലികും وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم امنا يعبدونني لا يشركون بي شيئا. പരിശുദ്ധ ഖുർആൻ അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാ. ഈ ഇലക്ഷന്റെ പ്രചരണത്തിന് വരുന്ന സ്ഥാനാർത്ഥികളുടെ വാഗ്ദാനമല്ല. സത്യം പറഞ്ഞാൽ അവര് കളവ് പറഞ്ഞിട്ടില്ല. അവര് പ്രചരണത്തിന് വരുമ്പോ പറയുന്നു, എല്ലാവർക്കും എല്ലാവർക്കും സലാം. വീണ്ടും 5 വർഷം കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് എല്ലാവർക്കും സലാം. വിജയപ്രഖ്യാപനം ഉണ്ടാകുമ്പോ ആ തുറന്ന വാഹനത്തിൽ വന്നിട്ട് ഇൻഷാല്ലാ 5 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും വരും കേട്ടോ, അന്ന് വീണ്ടും നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് പോവുക. 5 വർഷം കഴിഞ്ഞ് വീണ്ടും കാണാം. റീകോളിംഗ് സംവിധാനവും കാണാം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നെങ്കിലേ എന്നേ നന്നായി പോയേനെ. ഒരുപാട് രാജ്യങ്ങൾ, സ്വിറ്റ്സർലൻഡിലൊക്കെ റീകോളിംഗ് ഉണ്ട്. നമ്മളൊരു സ്ഥാനാർത്ഥി അങ്ങോട്ട് വോട്ടിട്ട് ജയിപ്പിച്ചു വിട്ടു. അവൻ പൊതുസമൂഹം, ആ വോട്ടർമാർ വിചാരിച്ച അവരുടെ ആവശ്യങ്ങളൊന്നും നടപ്പിലാക്കി കൊടുക്കില്ല. എങ്കിൽ അവൻ വീട്ടിൽ പോയിരുന്നാ മതി. തിരിച്ച് അതേപോലെ അവനെ താഴെ ഇറക്കാൻ അടുത്ത വോട്ട് ചെയ്യാം.
അതിനെതിരെ ആ ഒരു അതൊക്കെ ഇന്ത്യയിൽ വരട്ടെ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ശബ്ദിച്ചിട്ടുണ്ട്. എന്തോ ആവട്ടെ, ഭാരതന്മാരായ അമ്പിയാക്കൾ, ആ അമ്പിയാക്കളുടെ ചരിത്രം പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും അധികം ആഴങ്ങളിലേക്ക് നമ്മുടെ മനസ്സുകളെ കൊണ്ടുപോകുന്ന സൂക്തമാണ് വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും, വിശ്വസിച്ചവരെ. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, അല്ലാഹുവിൽ വിശ്വസിക്കുകയും അഅമാലുസ് സ്വാലിഹാത്ത് കൊണ്ട് ജീവിതം ധന്യമാക്കുകയും ചെയ്തവരെ, നിങ്ങളോട് അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാ. സ്ഥാനാർത്ഥിയുടെ, മന്ത്രിമാരുടെ, നേതാക്കളുടെ വാഗ്ദാനമല്ല, ലംഘിക്കപ്പെടാത്ത വാഗ്ദാനമാണ്, നടപ്പിലാക്കപ്പെടുന്ന വാഗ്ദാനമാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വാഗ്ദാനമാണ്. എന്താ പടച്ചവൻ പറയാ, അല്ലദീന ആമനു വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ് സാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയുടെ അധികാരം ആമ്പല്ലൂർ ഉൾക്കൊള്ളുന്ന പഞ്ചായത്ത് വാർഡിന്റെ അധികാരത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടമോടുന്നവരുണ്ടെങ്കിൽ അവരറിയട്ടെ, അവരടക്കം ലോകത്തിന്റെ പഞ്ചായത്ത് വാർഡിന്റെ കസേരക്ക് വേണ്ടി ഓടുന്ന ഓട്ടക്കാരെ പോലെയല്ല, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭരണം തരാമെന്നല്ല, ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കാമെന്നല്ല, MLA ആക്കാം, MP ആക്കാം, മന്ത്രിയാക്കാം, ലോകസഭയിലേക്ക് പറഞ്ഞേക്കാമെന്നല്ല. അല്ലാഹു പറയാ, നിനക്ക് പരിമിതമായ ഒരു 250 കിലോമീറ്റർ പരിധി ചുറ്റളവുള്ള ഒരു അധികാരം തരാമെന്നല്ല. അല്ലാഹു പറയാ, ഈ ഭൂമിയുടെ അധികാരം നിനക്ക് ഞാൻ തരാം, ഈ ഭൂമിയുടെ അധികാരം നിനക്ക് ഞാൻ തരാം. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരറിയട്ടെ, ഭൂമിയുടെ അധികാരം ഞാൻ അവർക്ക് കൊടുക്കാം. ഏതുപോലെ മുൻഗാമികൾക്ക് ഞാൻ കൊടുത്തതുപോലെ, മുൻഗാമികൾക്ക് നാം നൽകിയതുപോലെ, അതേ പ്രിയമുള്ളവരെ, ലോകമടക്കി ഭരിച്ച 4 ചക്രവർത്തിമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്ന് സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഈ ഭൂലോകം മുഴുവനും അടക്കി ഭരിച്ച ചക്രവർത്തിയായിരുന്നു മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമിയുടെ അധികാരമാണ് സുലൈമാൻ നബിക്ക് കൊടുത്തത്. റബ്ബികദ ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹാദീസ്, യൂസഫ് നബിക്ക് അല്ലാഹു ഈ വലിയ അധികാരത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തു, സ്വപ്നവ്യാഖ്യാനത്തിന്റെ അറിവ് പകർന്നു കൊടുത്തു. കഴിഞ്ഞുപോയ ഒരുപാട് ആളുകൾക്ക് അല്ലാഹു അധികാരത്തിന്റെ കൊടുത്തു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെല്ലാം സൂചിപ്പിച്ചു കൊണ്ടാ പറഞ്ഞത്, കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, മുൻഗാമികൾക്ക് നാം വിജയം കൊടുത്തതുപോലെ, മുൻഗാമികൾക്ക് അധികാരം കൊടുത്തതുപോലെ നിങ്ങൾക്ക് ഞാൻ അധികാരം തരാം, നിങ്ങൾക്ക് ഞാൻ അധികാരം തരാം. വിശദമായി നമ്മൾ പഠിച്ചു നോക്കുക, 1000 ആണ്ടിന്റെ ഉമ്മത്തുൽ മുസ്ലിമത്തിന്റെ മുൻഗാമികളുടെ ചരിത്രം നമ്മൾ പരതി നോക്കിയാൽ, അബുൽ ബഷർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈവെള്ളയിലേക്ക് അല്ലാഹു കൊടുത്ത ഈമാനിന്റെ ഹിദായത്തിന്റെ ദിവ്യപ്രഭയുടെ പതാകയുമായി കടന്നു വന്ന മഹാനായ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് തന്റെ പൊന്നു മക്കളുടെ മുമ്പിലേക്ക് വെച്ചു നീട്ടി ആ മക്കൾക്ക് കൈമാറിയിട്ട് പോയ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പര അധികം താമസിച്ചില്ല, അവർ 2 ധ്രുവങ്ങളിലേക്ക് തിരിഞ്ഞു. ഫരീഖും ഫിൽ ജന്ന, ഒരു വിഭാഗം ജന്നത്തിന്റെ ആളുകളായി, അടുത്തൊരു വിഭാഗം നരകത്തിന്റെ ആളുകളായി, പിശാചിന്റെ വഴിയിലേക്ക് ഒരു വിഭാഗം, സ്വർഗത്തിന്റെ പാതയിലേക്ക് ഒരു വിഭാഗം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാ അടുത്ത ആളെ കൊണ്ടുവരുന്നു, വകം മഹ്ലക്നാ മിൻ ഖറിയത്തിൻ ബതുറത്തു മഈശതഹാ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, എത്രയെത്രയോ ഗ്രാമങ്ങളെയാ നാം നശിപ്പിച്ചത്, അതിലെ ആളുകൾ അഹങ്കാരികളായി വഴിപിഴച്ചവരായിട്ടല്ലാതെ. വമാ കുന്നാ മുഅദ്ദബീന ഹത്താ നബ്അസ റസൂല, നാട്ടിൽ എവിടെയെല്ലാം കലാപങ്ങൾ ഉണ്ടാകുന്നുവോ, എവിടെയെല്ലാം ഉന്മൂലനം ഉണ്ടാകുന്നുവോ, എവിടെയെല്ലാം ശിക്ഷ ഇറങ്ങുന്നോ, എവിടെയെല്ലാം ഭൂമി തകരുന്നോ, എവിടെയെല്ലാം വെള്ളപ്പൊക്കമുണ്ടാകുന്നോ, എവിടെയെല്ലാം പ്രതിസന്ധികളുടെ പേരിൽ മനുഷ്യ രക്ഷയുടെ കവാടം തേടി നെട്ടോട്ടമോടുന്നുണ്ടോ, അവിടെയെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ ചരിത്രം നിങ്ങൾ പഠിച്ചോ, വമാ കുന്നാ മുഅദ്ദബീൻ, ഒരു സമൂഹത്തിനെയും ഞാൻ ശിക്ഷിച്ചിട്ടില്ല, ഇല്ല നബ്അസ റസൂല, അവർക്കൊരു മുന്നറിയിപ്പുകാരൻ അയച്ചിട്ടല്ല, അവർക്ക് ബോധവൽക്കരണം കൊടുത്തിട്ടല്ലാതെ, ഒരു പാതിരാത്രിയിൽ അല്ലാഹു ഒരു അറ്റയടിക്കം എടുത്ത് മറച്ചിട്ടില്ല. നാളുകൾക്ക് മുമ്പേ ഇത് ശരിയല്ല,
ഇത് അസത്യത്തിന്റെ പാതയാണ്, ഇത് വഴികേടാണ്, അങ്ങനെയല്ല, ഇങ്ങനെയാണ് പോകേണ്ടത് എന്നവരെ കൃത്യമായി അവരെ ശരിയായ പാന്താവിലേക്ക് കൈപിടിച്ചു ഉയർത്താൻ വേണ്ട എല്ലാ പണികളും എടുക്കാനുള്ള പ്രവാചകന്മാരെ, അമ്പിയാക്കളെ, ഔലിയാക്കളെ, ഉലമാക്കളെ അള്ളാഹു അയക്കും. എന്നിട്ട് അവരുടേതായ അധ്വാനം, അവരുടെ പരിശ്രമം, ആ പരിശ്രമത്തിലൂടെ സത്യത്തിന്റെ പാത കണ്ടെത്തുന്ന ആളുകളെ അള്ളാഹു സത്യത്തിന്റെ പാതയിലേക്ക് അയക്കും. വഴിപേടിന്റെ മാർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ അള്ളാഹു വഴികേടിലേക്കും വിടും. അത് ലോകത്തിന്റെ ചരിത്രമാണ്. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ ആദൻ നബിയുടെ പാതയിൽ നിന്ന് വഴിപിഴച്ചു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുന്നറിയിപ്പുകാരെ പലരെയും കൊണ്ടുപോയി. ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും മഹാനവർ ഒരുപാട് അധ്വാനിച്ചു. സത്യത്തിന്റെ പാതയിൽ ആള് വളരെ കുറവ്. വീണ്ടും അയച്ചു. സമൂഹം അങ്ങേയറ്റം അക്രമികളായി, പടച്ചതമ്പുരാന് എതിരിൽ ശബ്ദിക്കുന്നവരായി. അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവസാനം വലിയ ഒരു മുന്നറിയിപ്പുമായിട്ട് വന്നു. 950 വർഷക്കാലം ജനങ്ങൾക്കിടയിൽ പണിയെടുത്തുകൊണ്ട് നൂഹ് നബി പറഞ്ഞു, ജനങ്ങളെ, ഇത് പരാജയത്തിന്റെ യാത്രയാണ്, നിങ്ങൾ സത്യത്തിലേക്ക് കടന്നു വരിക. നൂഹ് നബിയുടെ പ്രബോധന പാതയിൽ കേവലം 80 പേരാണ് വിശ്വസിച്ചത്. 950 വർഷക്കാലം പണിയെടുത്ത നൂഹ് നബിക്ക് 80 ആളുകളെയാണ് കിട്ടിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് അവസാനം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ട് പറഞ്ഞു, റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ സത്യനിഷേധികളായ ഒരൊറ്റയാളെയും അഹങ്കാരികളായി നീ ഇട്ടേക്കരുത്. പടച്ചവരെ, ഒരാളെയും നീ ഇവിടെ ഉപേക്ഷിക്കരുത്. അല്ലാഹ് തൂഫാനിന്റെ ജലപ്രളയത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരാശിയെ ഒന്നടങ്കം തൂത്തെറിഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു. മുഴുവൻ ആളുകളെയും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. നൂറ്റാണ്ടുകളോളം മനുഷ്യവാസമില്ലാത്തൊരവസ്ഥയ്ക്ക് സമാനമാകുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമുഖം മുഴുവനും വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോയി. 154-ാമത്തെ ദിവസത്തിൽ ഇന്നത്തെ തുർക്കിയുടെ മലഞ്ചെരുവിൽ അറാറത്ത് പർവ്വതത്തിൽ, ജൂതിങ്ങി പർവ്വതത്തിൽ നൂഹ് നബിയുടെ കപ്പൽ വന്ന് നങ്കൂരമിടുമ്പോ മനുഷ്യരിൽ കേവലം 80-ഓ 90-ഓ ആളുകളാണ്. നൂഹ് നബിയും തന്റെ 3 മക്കളും കുടുംബവും അടക്കം 80-ഓ 90-ഓ വരുന്ന ആളുകൾ. ദുനിയാവിലെ സർവ്വജീവജാലങ്ങളുടെയും ഓരോ വർഗങ്ങളിൽപ്പെട്ട ണകളും മാത്രമാണുള്ളത്. അറേബ്യൻ ഉപദ്വീപത മണലാരുണ്യത്തിന് സമാനമായ അവസ്ഥയിൽ പടച്ചവനെ, മനുഷ്യന്റെ ആരവത്തിന്റെ യാതൊരു ചലനവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ദുനിയാവ് മൊത്തം മാറി. വീണ്ടും അല്ലാഹു 3 വിഭാഗങ്ങളായ അല്ലാഹു മനുഷ്യവംശത്തിന് വീണ്ടും ജീവിതം കൊടുക്കുന്നു. കാലം വീണ്ടും ഒരുപാട് കഴിഞ്ഞു. സത്യവിശ്വാസികൾ വീണ്ടും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായി ജീവിതം ആരംഭിച്ചു. അല്ലാഹുവിനെ മറക്കാൻ തുടങ്ങി. പടച്ച തമ്പുരാനെ വിശ്വസിക്കാൻ വിസ്മരിക്കാൻ തുടങ്ങി. അടുത്ത പ്രവാചകൻ മുന്നറിയിപ്പുകാരനായ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു വിടുകയാ. ഇബ്രാഹിം നബി ഒരുപാട് അധ്വാനിച്ചിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഇല്ല, ഇതല്ല ആരാധ്യം. ഇതൊക്കെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന വസ്തുവകകളാണ്, ഇത് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന സൃഷ്ടികളാണ്. ഇതൊരിക്കലും ആരാധ്യനാകാൻ കഴിയില്ല. അവരുടെ അസത്യത്തിൻ്റെതായ ആ പ്രയാണങ്ങളെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തടയിട്ടു. അവർക്ക് അല്ലാഹു ശക്തമായ ശിക്ഷ കൊടുത്തു. വീണ്ടും പടച്ചതമ്പുരാൻ അടുത്തൊരു ഭൂപ്രദേശത്തിലേക്ക് തന്നെ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജനവാസ കേന്ദ്രമായിരുന്ന ആഫ്രിക്കൻ, അറേബ്യൻ ആഫ്രിക്കൻ ഉപദ്വീപ്, ആ അറേബ്യൻ ആഫ്രിക്കൻ ഉപദ്വീപിൽ നിന്നും ഹിദായത്തിന്റെ പ്രഭ അല്ലാഹു അവിടെ ഉള്ള ജനങ്ങൾ നന്ദികേടായപ്പോൾ അല്ലാഹു അവിടെ നിന്നും പറിച്ചെടുത്ത് അടുത്തൊരു വലിയ ഭൂമികയിലേക്ക് മാറ്റുകയാണ്, പശ്ചിമേഷ്യയിലേക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള, പശ്ചിമേഷ്യയിലേക്കുള്ള യാത്ര, നൈല് കടന്ന് സാറാ ബിവിയോടൊപ്പമുള്ള യാത്ര, ആ യാത്രയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത ഇസ്ഹാഖ് എന്ന മകൻ, ആ മകന്റെ മകനായി വന്ന യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 12 മക്കൾ, ആ 12 മക്കൾക്കും ആ നാട്ടുകാർക്കും വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം നടത്തി, ഹിദായത്തിന് വേണ്ടിയിട്ട് രാ പകലില്ലാതെ അധ്വാനിച്ച സയ്യിദുനായ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം ലോക ഉമ്മത്തിന് വലിയ പാഠമായി ഖുർആൻ പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുക? നിങ്ങൾ സത്യത്തിന്റെ പാത വേണ്ടതുപോലെ ഉൾക്കൊണ്ട് ജീവിക്കുമെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്തിന് നിലനിർത്തി തരും, നിങ്ങൾക്ക് വിജയം അല്ലാഹു തരും, മുൻഗാമികൾക്ക് കൊടുത്തതുപോലെ. യാക്കൂബ് നബി അമ്മ കനാനിലാണ് ജീവിക്കുക. ഇന്നത്തെ ഫലസ്തീനിന്റെ ആ പ്രദേശത്തിന്റെ പഴയ വിവര കാനാൻ, ബൈബിളൊക്കെ പറയുന്നത് കാനാൻ എന്നാണ്.
ആ സീനായി കുന്നുകളുള്ള ആ കാനാൻ മലഞ്ചെരുവിലായി യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കഴിയുമ്പോൾ കൊടിയ ക്ഷാമം, അള്ളാഹു വലിയ ആദരവ് കൊടുത്തു അവരെ, ആദരവും ബഹുമാനവും ഒക്കെ കൊടുത്ത ആ സമൂഹം നന്ദികേട് കാണിച്ചപ്പോ അള്ളാഹു കൊടിയ ക്ഷാമം അവർക്കും കൊടുത്തു. ആ ക്ഷാമത്തിൽ നിന്നും രക്ഷ തേടിക്കൊണ്ട് അവർ അടുത്ത രാജ്യമായ പണ്ട് തന്നെ കുട്ടിക്കാലത്തെ പൊട്ടക്കനിൽ ഉപേക്ഷിക്കപ്പെട്ട് നാടിൽ നിന്നും അകറ്റി വിദൂര ദിക്കാകുന്ന ഈജിപ്തിലേക്ക് മിസറിലേക്ക് ചിന്തിക്കപ്പെട്ട സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയാണ്, അന്ന് ഈജിപ്തിന്റെ അധികാരിയാണ്. ആ ഈജിപ്തിന്റെ മണ്ണിലേക്ക് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ എത്തുന്നു. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ യാക്കൂബ് നബിയും മാതാവും കുടുംബവും മക്കളും സഹോദരങ്ങളും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തിരിച്ചറിയുന്നു രാജകീയ പ്രൗഢിയിൽ. ആരായിരുന്നു? വിദേശിയായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതേപോലെ യാക്കൂബ് നബിയും എല്ലാം വിദേശികളാണ്. ആ വിദേശികളായ യാക്കൂബ് നബിയും തന്റെ സന്താന പരമ്പരകളും മിസറിലെത്തി. ആ മിസറിലെത്തുമ്പോൾ തദ്ദേശവാസികളായ കിബിത്തികൾ, കോപ്റ്റിക് വിശ്വാസികൾ ഏറെ ആദരവോടെ ബഹുമാനത്തോടെയാണ് യൂസുഫ് നബിയെ പ്രധാനമന്ത്രിയാക്കുന്നത് പോലും, യാക്കൂബ് നബിയെ സ്വീകരിക്കുന്നത് പോലും, അവരുടെ സഹോദരങ്ങളെ സ്വീകരിക്കുന്നത് പോലും വലിയ ആദരവോടുകൂടിയായിരുന്നു. ആ ആദരവ് അള്ളാഹു കൊടുത്തു. മൂന്ന് നാല് പതിറ്റാ നൂറ്റാണ്ട് കാലത്തോളം അള്ളാഹു വലിയ ആദരവ് കൊടുത്തു. ഹിദായത്തിന്റെ പ്രഭ കൊടുത്ത സമൂഹം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പാതയിൽ നിന്ന് യൂസുഫ് നബിയുടെ വിയോഗത്തോടെ വ്യതിചലിക്കാൻ തുടങ്ങിയ സമൂഹം യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തിനോടടുക്കുന്ന സമയം പരിശുദ്ധ ഖുർആൻ മാ തഅബ്ദൂന മിം ബഅദീ, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്തിന്റെ ഘട്ടമെടുക്കുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ മക്കളെയും അടുക്കലേക്ക് വിളിച്ചു. എന്നിട്ട് മക്കളോട് പറഞ്ഞു, യാ ബനീ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. പൊന്നു മക്കളെ, നിങ്ങൾ അറിയണേ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ. ഒരു പ്രവാചകനാണ്. ആ പ്രവാചകൻ വഫാത്തിനോട് അടുക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഏതൊരു മാതാവിനും ഏതൊരു പിതാവിനും ഏറ്റവും അധികം മനസ്സിന്റെ ഉള്ളിൽ തട്ടിവരുന്നത് തന്റെ മക്കളുടെ അവസ്ഥ എന്താകും? സമ്പത്തും മറ്റൊന്നുമല്ല, തന്റെ മക്കളുടെ അവസ്ഥ എന്താകും? ആ മക്കൾക്ക് തന്നെ ഇതെല്ലാം കിട്ടൂ എന്നുള്ളതൊക്കെയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ചിന്തയായി മനസ്സിലേക്ക് കടന്നു വന്നത്. അല്ലാഹുവേ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ മക്കൾ ഏത് മാർഗത്തിലായിരിക്കും അവർ പോവുക? ഞാൻ അവരെ പഠിപ്പിച്ച ഈ വിശ്വാസവും ഈ ശരിയായ പാതയും തന്നെ അവര് സ്വീകരിച്ച് അത് അങ്ങനെ തന്നെ അവർ പോവോ? യാക്കൂബ് നബിക്ക് ഒരു സംശയമായിരുന്നു. യാക്കൂബ് നബി പറഞ്ഞു, എല്ലാരും വരാൻ പറഞ്ഞു. അടുത്തിരുത്തി എല്ലാവരെയും വിളിച്ച് അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, യാ ബനീ എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ അറിയോ, ഇന്നല്ലാഹസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ദീനിനെ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തു തന്നതാ. നിങ്ങൾ വിചാരിച്ചത് കൊണ്ട് കിട്ടിയതല്ല, നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട്, നിങ്ങൾ വിചാരിച്ചത് കൊണ്ട് നിങ്ങൾ മുസ്ലിമായതല്ല. പിന്നെയോ നിങ്ങൾ ഉള്ളതുകൊണ്ട് ആ ഈമാനിന്റെ ഇസ്ലാമിന്റെ ഹിദായത്തിന്റെ പ്രഭ നിങ്ങൾക്ക് അല്ലാഹു ഇട്ടു തന്നത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കഴിയാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാ, ഫലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുഅ്മിനീങ്ങളായി സത്യവിശ്വാസികളായിട്ടല്ലാതെ മരണപ്പെടരുതേ. അതാണ് പരമപ്രധാനം. ജീവിതം ഏത് രൂപത്തിലായാലും ഒരു മനുഷ്യന്റെ മരണം ഈമാനോടെ ഹിദായത്തോടെ ഇസ്ലാമിലായി സത്യവിശ്വാസിയായി മരണപ്പെടാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വിജയം. അതുകൊണ്ട് നിങ്ങൾ അക്കാര്യം ശ്രദ്ധിക്കണേ. അവരെല്ലാം പറഞ്ഞു, ഓ, എല്ലാരും തലയാട്ടി. യാക്കൂബ് നബിക്ക് വിശ്വാസം വരണില്ല. യാക്കൂബ് നബി വീണ്ടും പറഞ്ഞു, അല്ല, എന്നാലും എന്റെ ഒരു മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടി, മാ തഅബ്ദൂന മിൻ ബഅദി, നിങ്ങളൊന്ന് വ്യക്തമാക്കി പറഞ്ഞേ, മാ തഅബ്ദൂന മിൻ ബഅദി, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? മാ തഅബ്ദൂന മിൻ ബഅദി, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അവര് സംശയമില്ല, അടുത്ത വാക്കിലപ്പോഴെ തന്നെ പറഞ്ഞു, നഅബ്ദു ഇലാഹക വ ഇലാഹ അബായിക ഇബ്രാഹീമ വ ഇസ്മായീല വ ഇസ്ഹാഖ ഇലാഹ വാഹിദാ വ നഹ്നു ലഹു മുസ്ലിമൂൻ. പൊന്നു പിതാവേ, എന്റെ പിതാവേ, ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ വിഷയത്തിൽ ആശങ്കപ്പെടണ്ട. അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങ് വഫാത്തായി കഴിഞ്ഞാൽ ഞങ്ങൾ ഏത് വഴിയിലൂടെ സഞ്ചരിക്കുമെന്നാണ് നിങ്ങൾ ആശങ്കപ്പെടുന്നതെങ്കിൽ ആ ആശങ്ക നിങ്ങൾക്ക് വേണ്ട. നഅബ്ദു ഇലാഹക വ ഇലാഹ അബായിക, അങ്ങ് ആരാധിച്ച അങ്ങയുടെ അങ്ങയുടെ പിതൃ പരമ്പര ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും ആരാധിച്ച ഇലാഹ വാഹിദ, ആ ഏകനായ ആരാധ്യനായ അല്ലാഹുവിനെ തന്നെ
ആരാധിക്കുന്നതാ, ഞങ്ങൾ അവനോട് കീഴൊതുങ്ങി കഴിയുന്നവരാ. നിങ്ങൾ ഭയപ്പെടേണ്ട, സമാധാനത്തോടെ മരിച്ചോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തുടങ്ങിയ പ്രവാചക പരമ്പരയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ പാതയിൽ തന്നെ ജീവിക്കും പിതാവേ. അറിവ് കൊടുത്ത മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിറയാർന്ന ഹൃദയത്തോടെ നെഞ്ച് തകരുന്ന അവസ്ഥയിലാണ് മരണപ്പെടുന്നത്. അല്ലാഹു മഅരിഫത്തിന്റെ അറിവ് കൊടുത്ത പ്രവാചകൻ തന്റെ മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോ ലലാലത്തിന്റെ കാഴ്ചയാണ് കാണുന്നത്. ഹിദായത്തിന്റെ പ്രകാശം അവരുടെ ഭാവി ജീവിതത്തിൽ കാണുന്നില്ല. യൂസഫ് നബി മാത്രമാണ് മാറി നിൽക്കുക. ബാക്കി മക്കളുടെ വിഷയത്തിലല്ല, പ്രത്യേകിച്ച് മൂത്ത മക്കളുടെ വിഷയത്തിലേറെ ആശങ്കയുണ്ട്. അല്ലാഹുവേ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവന്മാർ വഴികേടിലേക്ക് പോകും, പടച്ചതും പുരാനേ, നീ ഹിദായത്ത് കൊടുക്കണേ. അല്ലാ, യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പര, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പര, അവര് മിസ്രിലേക്ക് എത്തിക്കഴിയുമ്പോൾ തദ്ദേശവാസികളായ കോപ്റ്റിക്കുകളുടെ മേല വിദേശിയായ കാനാൻകാരനായ യൂസഫ് നബി പ്രധാന ുക നാട്ടുകാരും തന്നെ പറഞ്ഞില്ല, യൂസഫ് വിദേശിയാണെന്ന് പറഞ്ഞില്ല. യൂസഫ് ഞങ്ങളെ ഭരിക്കാൻ അയാള് വിദേശിയാണെന്ന് പറഞ്ഞില്ല. ആ യൂസഫ് നബി അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെ ആദരിച്ച സമൂഹമുണ്ടല്ലോ, ആ യൂസഫ് നബിയുടെ സന്താന പരമ്പര ആദരവോടെ കണ്ട സമൂഹമുണ്ടല്ലോ. ഒരു 300 കാലമങ്ങ് പിന്നിടുമ്പോ ആ യൂസഫ് നബി പഠിച്ച പാതയിൽ നിന്ന് അവർ വഴിമാറാൻ തുടങ്ങി. യാക്കൂബ് നബിയുടെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് അറിയാത്ത അവസ്ഥയായി. പള്ളികളും ഇബാദത്തിന്റെ കേന്ദ്രങ്ങളും അതാ ജനതിപിടമായിരുന്നത് വിജനമാകാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്നു. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ആളുകൾക്ക് എതിരെ സംഗമിക്കുന്ന അവസ്ഥയിലേക്ക് ആ പ്രവാചക പരമ്പരയുടെ ആളുകൾ മാറുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വാചകം അതാ സാക്ഷാത്കരിക്കുന്നു. ഉമാ കുന്നാ മുഅദ്ദബീൻ ഹത്താ നബ ഒരു മുന്നറിയിപ്പ് കാരനെ വിട്ട് ഗുണപാഠം ഉപദേശിച്ച് എല്ലാം കഴിഞ്ഞ് അവസാന നിമിഷത്തിലതാ അവരെ ഞാൻ ഉന്മൂലനം ചെയ്യുന്നു. പടച്ച തമ്പുരാനതാ മുന്നറിയിപ്പ് പല പ്രാവശ്യം അവർക്ക് കൊടുത്തു. അവര് നന്മയിലേക്ക്, സത്യത്തിലേക്ക്, ധാർമ്മികതയുടെ മാതയിലേക്ക് വരുന്നില്ല. അള്ളാഹുവിന്റെ അവസാനത്തെ നടപടിക്രമം വരുന്നു. 3-4 മാർഗത്തിലൂടെയാണ് വഴി പിടച്ച ആളുകളെ അള്ളാഹു ഒഴിവാക്കുന്നത്. അതിലൊന്ന് അക്രമികളായ ക്രൂരന്മാരായ ഭരണാധികാരികളെ കൊണ്ടുവന്നുകൊണ്ടാ ൂരന്മാരായ ഭരണാധികാരികളെ കൊണ്ടുവന്നുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ 4.5 നൂറ്റാണ്ട് കാലം മിസ്റിന്റെ ആധിപത്യം കൊടുത്ത് ആദരിച്ച, ആ ഈജിപ്തിന്റെ പട്ടണ പ്രദേശങ്ങളിൽ ഏറ്റവും ആദരവോടെ കാണിക്കപ്പെട്ടിരുന്ന ബനൂ ഇസ്രായേൽ സമൂഹത്തിനെ കുറിച്ച് അതാ തെറ്റായ ചിന്തകൾ അതാ തദ്ദേശവാസികളുടെ മനസ്സിലേക്ക് അല്ലാഹു ഇട്ടുകൊടുക്കുന്നു. 4 കാലവും അവരുടെ മനസ്സിൽ വന്നില്ല. 4 കാലവും വന്നില്ല. ഇന്ത്യ രാജ്യത്ത് മുസൽമാൻ, ഇന്ത്യൻ മുസൽമാൻ, കേരള മുസ്ലിങ്ങൾ ഇന്ന് രക്ഷയുടെ നിലവിളിയിലാണ്. ആരായിരുന്നു നമ്മുടെ മുൻഗാമികൾ പ്രിയമുള്ളവരെ? ഇവിടേക്ക് കപ്പലിറങ്ങിയ നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്തുൽ കിറാം, അവരുടെ പിൻഗാമികളായി വന്ന മഹത്തുക്കളായ ധീരന്മാരും ശ്രേഷ്ഠരുമായിരുന്ന ആളുകൾ, അവർക്ക് വീടുകൾ ഒഴിഞ്ഞു കൊടുത്തിരുന്ന ആളുകൾ, സ്വന്തം പെങ്ങന്മാർ അവരുടെ വിശ്വാസം സ്വീകരിച്ചപ്പോൾ അവരുമായിട്ട് വിവാഹം നടത്തപ്പെടുന്ന സദസ്സിന് കാർമ്മികത്വം വഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ പോലും കൂട്ടുനിന്ന ആളുകൾ, 2 വീടുള്ളവർ ഒരു വീട്, വിദേശത്ത് നിന്നും ദീനിന്റെ പ്രബോധനത്തിന് വന്ന മുൻഗാമികൾക്ക് വെച്ചു മാറിക്കൊടുത്ത വീട് ദാനമായി കൊടുത്ത ആളുകൾ, പകലന്തിയോളം പാടത്ത് പണിയെടുത്ത സാധാരണക്കാരായ മനുഷ്യർ, ആ മനുഷ്യർപ്പെട്ട ആളുകൾ പോലും എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്ത ആളുകൾ, അതായിരുന്നു നമ്മുടെ മുൻഗാമികൾ. കയമ്പണിക്കർ എന്ന് പറയുന്ന കേരളം കണ്ട മലയാളത്തിന്റെ ഒരു സാഹിത്യകാരനുണ്ട്. അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട് കേരളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട്. എടുത്തൊന്ന് വായിച്ചു നോക്കണം. നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചിരുന്ന ആ രാജകീയ പ്രൗഢിയോടെയുള്ള ജീവിതം, രാജകീയ ജീവിതമായിരുന്നു. ഒരു 50 മുമ്പ് നമ്മൾ ചരിത്രമൊക്കെ ഒന്ന് വായിച്ചു നോക്കി. അന്ന് ഒരു വസ്തു വിൽക്കാനുണ്ടെങ്കിൽ ഒരുപാട് റിയൽ എസ്റ്റേറ്റുകാരിവിടെ ഉണ്ടാകും അല്ലേ? റിയൽ എസ്റ്റേറ്റിന്റെ മാഫിയകളൊക്കെ ഉണ്ടാകും. ആ റിയൽ
ർക്കറിയാം ഇന്ന് മാർക്കറ്റ് വില ഏറ്റവും മുന്തിയതായിട്ട് തീരുമാനിക്കപ്പെടുന്നത് ആമ്പല്ലൂർ റോഡിന്റെ സൈഡ് ആ 10 സെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ വിലയല്ല ഈ 10 സെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ മാനദണ്ഡം? റോഡ്. ചില സ്ഥലത്ത് ഇതാ പരിഗണിക്കുക, വേറെ ചില സ്ഥലങ്ങളിൽ പരിസരവാസികളെ പരിഗണിക്കുക. കുറെ കാലം മുമ്പ് വേറെ പലതുമായിരുന്നു. ഒരു 50 കൊല്ലത്തിന്റെ മുമ്പത്തെ നമ്മളെ ചരിത്രം എടുത്തോ അന്നറിയാം, അന്ന് വസ്തുവിന്റെ മാർക്കറ്റ് വില, വീട് കച്ചവടത്തിന്റെ മാർക്കറ്റ് വില തീരുമാനിക്കപ്പെട്ടിരുന്നത് അയൽപക്കത്ത് താമസിക്കുന്നവൻ മുസ്ലിമാണ് എങ്കിൽ അവന്റെ അടിസ്ഥാനത്തിൽ ആ മാർക്കറ്റ് വില അവിടെ കൂടുതലാണ്. എനിക്ക് വിൽക്കാനുള്ള വസ്തു ഇവിടുത്തെ സാധാരണ വില അനുസരിച്ച് 15,000 രൂപയാണ്. പക്ഷേ ഞാൻ പറയാം, എനിക്ക് 25,000 രൂപ വരണം. എന്താ കാര്യം? ഇത് മുസ്ലിമിന്റെ വീടാണ്, ഇത് താമസിക്കുന്നത് മുസ്ലിമിന്റെ വീടാണ്, അതുകൊണ്ട് 20,000 രൂപ. ആയിക്കോട്ടെ, അത് വാങ്ങാൻ ആള് ക്യൂ നിന്നിരുന്ന കാലമുണ്ടായിരുന്നു കേരളത്തിൽ. ഈ കേരളത്തിന്റെ ചരിത്രമാണ് ഇത്, മുസ്ലിങ്ങൾ ആരും എഴുതി വെക്കുന്ന ചരിത്രമല്ല, കേരളത്തിന്റെ ചരിത്രമാണ്. നിങ്ങൾ വായിച്ചു നോക്കാൻ പഴയ കാല ചരിത്രം. ഈ നാട്ടിലെ പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന കീഴാള വിഭാഗക്കാരൻ പകലന്തിയോളം പണിയെടുക്കാൻ പാടത്തിലേക്ക് പോകുമ്പോ തന്റെ വീട്ടിലുള്ള പുര നിറഞ്ഞ വിവാഹ പ്രായത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന തന്റെ പൊന്നുമോളെ കൊണ്ട് കപാടത്തേക്ക് പണിയെടുക്കാൻ പോകാൻ കഴിയുമോ എന്ന ആശങ്കയിൽ കഴിയുമ്പോ ആ മകളെയും പിടിച്ചുകൊണ്ട് പട്ടിണിയുള്ള വീട്ടിൽ നിന്ന് നമ്മുടെ ഉപ്പാപ്പമാരുടെ തറവാടിന്റെ മുറ്റത്തിലേക്ക് വന്നിരുന്നൊരു കാലം. അന്ന് നേരം പുലരുമ്പോൾ വീട്ടുമുറ്റത്തേക്ക് വന്നിട്ട് നമ്മുടെ ഉപ്പാപ്പയുടെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞിരുന്നു, പ്രിയപ്പെട്ടവരെ, വൈകുന്നേരം മടങ്ങി വരുന്നത് വരെ എന്റെ പൊന്നുമോളെ ഇവിടെ സുരക്ഷിതമായി നിങ്ങൾ നോക്കിക്കൊള്ളണേ. രണ്ട് കരങ്ങളും സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ തറവാടിന്റെ ഉള്ളിൽ എല്ലാ സുരക്ഷയും സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്റെ വീട്ടിന്റെ ഉള്ളിൽ ആ സഹോദരന്റെ മകളെ പാർപ്പിച്ചുകൊണ്ട് വൈകുന്നേരം കഴിഞ്ഞിട്ട് മടങ്ങി വരുന്ന നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്റെ മുമ്പിലേക്ക് ഒട്ടിയ വയറുമായിട്ട് കവളൊട്ടിയ അവസ്ഥയിൽ പ്രഭാതത്തിൽ കൊണ്ടുവന്ന് വീട്ടിലാക്കിയ മകള് വൈകുന്നേരം വയറ് നിറച്ച് നന്നായി ഭക്ഷണം കടിച്ച് ഊർജ്ജസ്വലതയുള്ള പെൺകുട്ടിയായി ആ പിതാവിന്റെ കയ്യിലേക്ക് മടക്കി ഏൽപ്പിക്കപ്പെട്ടിരുന്ന കാലമുണ്ടായിരുന്നു നമ്മുടെ മുൻഗാമികൾക്ക്. സാധാരണക്കാരനായി ഇവൻ പകലന്തിയോളം പണിയെടുത്ത് മടങ്ങി വരുമ്പോ അവന്റെ കയ്യിലിരിക്കുന്ന നാലണകളും അവന്റെ നാണയത്തുട്ടുകളും കൂടുതലുണ്ട് എങ്കിൽ അന്നവൻ ആവശ്യമില്ല എങ്കിൽ അവന്റെ ഓലപ്പുരയിൽ അത് സുരക്ഷിതമായി വിൽക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ അത് കൊണ്ടുവന്ന് ഏൽപ്പിക്കപ്പെട്ടിരുന്നത് ഈ നാട്ടുകാരായ എന്റെയും നിങ്ങളുടെ മുൻഗാമികളായ ഉപ്പാപ്പമാരുടെ കയ്യിലായിരുന്നു. ആ ഉപ്പാപ്പാന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ബാങ്കുകളായിരുന്നു നമ്മുടെ തറവാടുകൾ. നമ്മുടെ ഉപ്പാപ്പമാർ ബാങ്കുകളായിരുന്നു. അവരുടെ കൈവെള്ളയിലേക്ക് കൊണ്ടുവന്ന് ഏൽപ്പിക്കപ്പെടുന്ന നാണയത്തുട്ടുകൾ ആവശ്യം വരുമ്പോൾ ചെന്ന് ചോദിക്കുമ്പോ 1 രൂപ ഏൽപ്പിച്ചവന് 1.5 രൂപയായി മടക്കി കൊടുത്തിരുന്ന മുൻഗാമികൾ. എന്റെ പ്രിയമുള്ളവരെ, ഇത് എന്റെയും നിങ്ങളുടെയും മുൻഗാമികളുടെ ചരിത്രമാണെങ്കിൽ അന്നത്തെ കാലത്തിന്റെ ചരിത്രമാ പറയാ. പരിസരത്ത് താമസിക്കുന്നത് മുസ്ലിമാണ് എങ്കിൽ ആ വീടിനും പറമ്പിനും വിലകൽപ്പം കൂടുതലാണ്. എന്റെ പ്രിയമുള്ളവരെ, 4 പതിറ്റാണ്ട് പിന്നിടുമ്പോ അതേ മുസ്ലിമല്ലേ, അതേ മുഅ്മിനല്ലേ, അതേ നമ്മളല്ലേ ഇന്ന് ഒരു ടൗണിൽ ഇറങ്ങിയിട്ട് ഒരു ലോഡ്ജിന്റെ മുറിയെടുക്കാൻ ചെന്നാൽ പേര് ചോദിച്ച് ഐഡന്റിറ്റി കാർഡ് നോക്കുമ്പോ പേര് മുസ്ലിമാണ് എങ്കിൽ വീടില്ല, റൂമില്ല, ലോഡ്ജില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയോടിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുവെങ്കിൽ എന്തേ സംഭവിച്ചു പോയത്? എവിടെയാ നമുക്ക് അമളി പറ്റിയത്? ഒരു കാലത്തെ രാജകീയ സിംഹാസനത്തിന്റെ ഉത്തുംഗതയിൽ കഴിഞ്ഞവരാ നമ്മളെങ്കിൽ അതേ നമ്മുടെ ജീവിതത്തിന് എന്തേ മാറ്റം സംഭവിച്ചു? 4.5 നൂറ്റാണ്ടുകാലം മിസറിന്റെ ആധിപത്യം കൊടുത്ത പടച്ച നമ്പുരാൻ യൂസഫ് നബിയുടെ, യാക്കൂബ് നബിയുടെ ബനു ഇസ്രായേൽ സമൂഹത്തിനെ ആദരിച്ചുകൊണ്ട് ഔന്നത്യത്തിലേക്ക് എത്തിച്ചുവെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അവർ വിസ്മരിക്കാൻ തുടങ്ങി. പടച്ച തമ്പുരാൻ അതാ തദ്ദേശവാസികളുടെ മനസ്സിലേക്ക് അല്ലാഹു ഇട്ടുകൊടുത്തു, ഇവന്മാര് വിദേശികളാണല്ലോ. 100 കൊല്ലം മുമ്പ്, 200 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വിദേശികളാണ് ചർച്ചയില്ല. 125 കൊല്ലത്തിന്റെ മുമ്പുള്ള ഒരു ചരിത്രം എടുത്തോ, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അപരന്മാരാണെന്നുള്ള ചർച്ചയില്ല, അങ്ങനെയുള്ള സംസാരമില്ല. മുസ്ലിങ്ങൾ ഇവിടെ ജീവിച്ചാൽ പൊട്ടിത്തെറിക്കും എന്നുള്ള ചർച്ചയില്ല, അവരെ ഭയപ്പെടണം എന്നുള്ള ചർച്ചയില്ല. പക്ഷെ കാലം പിന്നിട്ടപ്പോ അതേ മുസ്ലിം, ആ പേര്, ആ ഖുർആൻ, ആ ഹദീസ്, ആ ഇസ്ലാം എല്ലാം അത് തന്നെ. പക്ഷെ നമ്മളെ കാണുമ്പോ ആളുകൾക്കൊരു ഭയം, നമ്മളെ കുറിച്ച് പറയുമ്പോ ആളുകൾക്കൊരു ഉൾക്കൊള്ളാ ഒരു പ്രയാസം. എന്താ സംഭവം? എന്താ കാര്യം? നാട് മുഴുവനും സമൂഹം മുഴുവനും എല്ലാ അർത്ഥത്തിലും പരാജയ, എല്ലാ അർത്ഥത്തിലും പരാജയ എന്ന് വിലയിരുത്തപ്പെട്ടിട്ട് പോലും അതേ ശക്തികൾ വീണ്ടും വരുമെന്നുള്ളതായ ചർച്ചകൾക്കാണ് കൂടുതൽ പ്രാബല്യത ലഭിക്കുക. എന്തേ കാര്യം?
ചിന്തിക്കണം നമ്മൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഖല്ലിബുൽ ഖുലൂബ്, അവനാണ് ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നവൻ. ഞാൻ എന്ത് ചിന്തിക്കണം, നിങ്ങൾ എന്ത് ചിന്തിക്കണം, ഞാൻ എന്ത് പറയണം, ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണമോ വേണ്ടയോ എന്ന തീരുമാനം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ. പടച്ച തമ്പുരാനാണ്, കാരുണ്യവാനായ പടച്ച ാലും മിസ്രില് ബനു ഇസ്രായേൽ കഴിഞ്ഞപ്പോഴൊന്നും കിബിത്തികളുടെ ഒരാളിന്റെ മനസ്സിൽ പോലും വന്നില്ല യൂസഫും പരമ്പരയും ബനു ഇസ്രായേലും പരമ്പരയും. അവര് വിദേശികളല്ലേ, അവര് ഈജിപ്തിലെത്തി മിസ്രിലെത്തി ഞങ്ങളെ ഭരിക്കുകയോ ചിന്തയില്ല. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കുറെ കാലം അങ്ങോട്ട് പിന്നിട്ടപ്പോ ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുത്തതും അല്ലാഹു കിബിത്തികളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തയിട്ട് കൊടുക്കുക, ഇവര് വിദേശികളാണ്, ഇവരെങ്ങനെ ഭരിക്കാൻ പറ്റും, ഇവർ ഈ നാട്ടിൽ എങ്ങനെ കഴിയാൻ പറ്റും, അവർ കാനാൻകാരല്ലേ, അവരങ്ങോട്ട് പോയിക്കോട്ടെ, മുസ്ലിങ്ങളോ, അവർ പാകിസ്ഥാനിലോട്ട് പോയിക്കോട്ടെ, അവർക്ക് പണ്ടേ നമ്മൾ ഓഹരി കൊടുത്തു വിട്ടതല്ലേ, അവരെന്തിനാ ഇവിടെ കഴിയുക, അവരങ്ങോട്ട് പോട്ടെ എന്നാ ഇത് ചർച്ച തുടങ്ങിയത്. കാനാൻകാര് അവരങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ചർച്ച പറഞ്ഞതുപോലെ ഭാരതന്മാരായ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ജീവിതത്തിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകണം. മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദം മറന്നുപോയി അവസാന എന്നൊരു ചിന്താഗതി പോലെ ബനു ഇസ്രായേൽ സമൂഹത്തിലും അതേപോലെ വന്നു. നാലര നൂറ്റാണ്ട് കാലം ബനു ഇസ്രായേലാണ് മിസ്ര ഭരണം നടത്തിയത്, രാജകീയ പ്രൗഢിയോടെ കഴിഞ്ഞിരുന്നൊരു സമൂഹം. ആ സമൂഹം അവര് വേറെയാ, അവർ അന്യരാണ്, അവർ വിദേശികളാണ്. അവരവരുടെ നാട്ടിലേക്ക് പോകണം. ആ ചർച്ച കൂടി 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 ശക്തി പ്രാപിച്ചു, വലിയ ശക്തിയായി മാറി. കിബിത്തി വംശം സംഘടിക്കാൻ തുടങ്ങി. അവർ വ്യവസ്ഥാപിതമായ സംഘടനാ രൂപത്തിലേക്ക് വന്നു. അവരെ നയിക്കുവാൻ വേണ്ടി വന്ന നായകന്മാരുടെ പേരായിരുന്നു ഫറോവ. വലിയൊരു ചക്രവർത്തിമാരുടെ പരമ്പരകളുടെ പേരാണ് ഫറോവ. അങ്ങനെയുള്ള ഫറോവമാരിൽ വലീദ് ബിനുൽ മുസ്അബ് എന്ന മനുഷ്യനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊണ്ടുവരികയാ. താനെ വന്നതല്ല, എന്റെ പ്രിയമുള്ളവരെ, അധികാരികളെ കൊണ്ടുവരുന്നവൻ അല്ലാഹ്. ആ അധികാരിയുടെ മനസ്സിൽ എന്ത് ചെയ്യണമെന്ന് തോന്നിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞുവല്ലോ, ഒരൊറ്റ മുസ്ലിം പോലും ഇല്ലാത്ത, ഒരൊറ്റ മുസ്ലിം പോലും മരുന്നിന് പോലും ഇല്ലാത്ത അബസീനയിലേക്ക് എത്തിയ മഹാനായ സയ്യിദുര ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അവരുടെ മുമ്പിലാണ് ചോദ്യം ചോദിക്കപ്പെടുന്നത്. ഈ മക്കയിലെ ഭരണകൂടം പറയുന്നത് ശരിയാണോ? നിങ്ങളെ നാട്ടിലെ കലാപകാരികളാണെന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സധൈര്യം അവർക്ക് അനുഭവപ്പെട്ട ചരിത്രവും അവരുടെ ഓർമ്മകളും അവരുടെ വിശ്വാസവും പകർന്നു കൊടുക്കുമ്പോ നജ്ജാഷ് രാജാവ് പറയുന്നു, ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധികളോട് പറയുകയാണ്, പോടാ ഇവിടെ നിന്നും ഇറങ്ങിപ്പോടോ. ആട്ടി അകറ്റിവിടുന്നതിന് സമാനമായി ഇറക്കി വിടുമ്പോ അതേ നജ്ജാഷിയുടെ മനസ്സിന്റെ ഉള്ളിലാ തോന്നൽ കൊടുപ്പിച്ചവൻ ആരാ? ആരാണ് നജ്ജാഷിയോട് ഒരു വോട്ടിന്റെ പോലും പിന്തുണ കിട്ടാൻ സാധ്യതയില്ലാത്ത വിദേശികളായ പ്രവാസികളായ ഇവർക്ക് വേണ്ടി അനുകൂലമായി നിലപാടെടുക്കണമെന്ന് ആരാ നജ്ജാഷിയുടെ മനസ്സിൽ തോന്നലിട്ടത്? എന്തേ പ്രിയമുള്ളവരെ, ആ പടച്ച തമ്പുരാന് ബനു ഇസ്രായേലിനെതിരിൽ ഒരുപാട് കാലം ബനു ഇസ്രായേലിന് അനുകൂലമായി നിന്ന പടച്ച തമ്പുരാൻ അടുത്തൊരു മനുഷ്യനെ കൊണ്ടുവരുന്നു. ആ മനുഷ്യന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുന്നു, ബനു ഇസ്രായേലുകൾ കിബിത്തികളുടെ ശത്രുക്കളാ, ആ കിബിത്തികളുടെ ശത്രുക്കളാണ്, എന്റെ സമുദായ ശത്രുക്കളാണ്, അതുകൊണ്ട് ഇവരെ ആട്ടി അകറ്റണം. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്ന ഫിർഔന അലാ ഫിൽ അർളി ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅ. പ്രിയമുള്ളവരെ, നാലര നൂറ്റാണ്ട് കാലം ഇന്ത്യൻ മുസൽമാൻ പറയുകയാണ്, 800 കൊല്ലക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ചവരാ നമ്മള്, 800 കൊല്ലക്കാലം ആധിപത്യത്തിൽ കഴിഞ്ഞവരാ നമ്മള്. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ലോകം മുഴുവനും ഇതിന്റെ മനോഹരമായ കെട്ടിട സമുച്ചയത്തിന്റെ സ്മാരക ശിലകളുടെ ശില്പികളാ നമ്മള്. അതേ ഒരു കാലത്ത് നമ്മുടെ അയൽപക്കങ്ങളായിരുന്നു മാർക്കറ്റിന്റെ വില തീരുമാനിച്ചത്. ഒരു മുസ്ലിമിനോട് സഹവർത്തിത്വമുള്ളവൻ അവൻ നാട്ടിലെ പ്രധാനിയായി പരിഗണിക്കപ്പെട്ടിരുന്ന അതേ പാരമ്പര്യമുള്ള ഉപ്പാപ്പയുടെ ആനയുടെ ചരിത്രം
പറഞ്ഞ നമ്മളിലേക്ക് ഇന്നതാ പറയപ്പെടുന്നു, നമ്മൾ ഇവിടെ നിലനിൽക്കാൻ പാടില്ല, നമ്മൾ ഈ നാട് വിട്ടു പോകണം, നമ്മൾ വിദേശത്തേക്ക് പോകണം. അതേ ഇതേപോലെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞുവല്ലോ ബനൂ ഇസ്രായേലിന്റെ ചരിത്രം ഖുർആൻ ആവർത്തിച്ച് പറയുന്നത്. അതേ ചരിത്രമാണ് ഇന്ത്യൻ മുസൽമാൻ, ലോക മുസൽമാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ 4.5 നൂറ്റാണ്ട് കാലം ആധിപത്യത്തിന്റെ ആർഭാടത്തിൽ കഴിഞ്ഞ ബനൂ ഇസ്രായേലിനെതിരെ അന്നേ വരെ ഇല്ലാത്ത ചിന്തയാണ് വന്നത്, ഇവര് വിദേശികളാണ്, അട്ടിപ്പുറത്താക്കപ്പെടണം. അവരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ നേതാവ് കടന്നു വന്നു, ഫറോവമാര് കടന്നു വന്നു. അതിന്റെ അവസാനത്തെ പടിയെന്നോളം അവരിലുള്ള ഏറ്റവും ശക്തനായ വലീദ് ഇബ്നുൽ മുസ്അബ് എന്ന ഫിർഔൻ, ലഅനത്തുല്ലാഹി അലൈഹി ലഅനത്തുല്ലാഹി അലൈഹി ഫിർഔൻ കടന്നു വരുന്നു. ആ ഫിർഔനിന്റെ വരവ് പടച്ച തമ്പുരാരെ, ആ ചരിത്രം കണ്ണീരൊലിപ്പിച്ചു കൊണ്ടല്ലാതെ കേൾക്കാൻ കഴിയുമോ? ആൺകുട്ടികളെ മുഴുവനും കൊന്നൊടുക്കിക്കൊണ്ട് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഇട്ട് പേപ്പട്ടികളെ പോലെ അടിച്ചൊതുക്കിയ ബനൂ ഇസ്രായേൽ സമൂഹത്തിന് രക്ഷയില്ലാത്ത ഗതി കിട്ട പ്രേതങ്ങളെ പോലെ അലഞ്ഞു ബനൂ ഇസ്രായേൽ മിസ്റിന്റെ മണ്ണിൽ. ഇന്നലത്തെ രാജാക്കന്മാർ, കഴിഞ്ഞ ദിവസത്തിന്റെ നായകന്മാർ ഇന്നത്തെ തെരുവ് തെണ്ടികളെ പോലെയായി. അതേ 800 വർഷക്കാലം ഈ രാജ്യത്തിന്റെ പരമോന്നത സിരാകേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന നമ്മൾ തെരുവ് തെണ്ടികളെ പോലെ ഇന്ന് നെട്ടോട്ടം പേപ്പട്ടികളെ പോലെ അടികൊള്ളുമ്പോ നമ്മൾ പറയുന്നു രാഷ്ട്രീയമായ അപജയമാണ്. അല്ലേ അല്ലേ എന്റെ പ്രിയമുള്ളവരെ, അല്ല അല്ല, രാഷ്ട്രീയമായ അപജയമല്ല, വിശ്വാസത്തിന്റെ അപജയമാണ്, ഈമാനിന്റെ അപജയമാ, ഹിദായത്തിന്റെ അപജയമാണ്, ദീനിയായ ജീവിതത്തിന്റെ അപജയമാണ്, പടച്ചവനിൽ നിന്ന് അകന്നു പോയതിന്റെ പരീക്ഷണമാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉമ്മത്തിനെ സഹായിച്ചത്, അല്ലാഹ് എന്ന് വിളിച്ച വിളിക്കുത്തരം നൽകിയിട്ടുള്ളത് ഒരിക്കലും തന്നെ ആൾബലം നോക്കിയല്ല, ആയുധബലം നോക്കിയല്ല, സാമ്പത്തിക ഭദ്രത നോക്കിയല്ല, അവന്റെ വിളിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലെ വിശ്വാസത്തിന്റെ ദൃഢതയുടെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാ. ആ പടച്ച തമ്പുരാൻ വലീദ് ഇബ്നുൽ മുസ്അബിനെ കൊണ്ടുവന്നു. ആ മുസ്അബായ വലീദിന്റെ കടന്നുവരവോടുകൂടി ഫിർഔനിന്റെ കടന്നുവരവോടെ ആ നാട്ടില് അല്ലാഹുവേ ആദ്യമായി ലോക ചരിത്രത്തിൽ ജാതി വ്യവസ്ഥ ഉണ്ടാക്കപ്പെടുന്നു. ومنهم البناء ومنهم الحرس ഓരോ വിഭാഗങ്ങളായി സംഗുജിതമായ ആളുകളെ ഓരോരുത്തരെ വേർതിരിക്കാൻ തുടങ്ങി. പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ച് ഓതി പോവുക, ആ ഖുർആൻ പറയുന്ന ചരിത്രമാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി, ഭൂമിയിൽ അഹങ്കരിക്കാൻ തുടങ്ങി ഫിർഔൻ. വജഅല അഹ്ലഹാ ശിയഅ, അവൻ ജനങ്ങളെ ചിന്ന ഭിന്നരാക്കി, ഗ്രൂപ്പ് ഗ്രൂപ്പുകളാക്കി മാറ്റി, സംഘം സംഘങ്ങളാക്കി മാറ്റി. കട്ടപ്പണിക്കാര്, നിർമ്മാണ തൊഴിലാളികൾ, അൽബന്നാഉ, അവരെ ഒരു ജാതി പേരിട്ടങ്ങ് വെച്ചു. ആദ്യമായിട്ട് തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജാതികളെ തിരിച്ചത് ഫിർഔനായിരുന്നു. മിൻഹുമുൽ ബന്നാ വമിൻഹുമുൽ ഹറസു, കൃഷിക്കാര്, അവർക്കൊരു ജാതി പേര് കൊടുത്ത് അവരെ വേറെ ഒരു സംഘമാക്കി മാറ്റി. ഇങ്ങനെ പലരെയും പല തട്ടുകളിലേക്കാക്കി മാറ്റി. എന്നിട്ട് അതിലേറ്റവും ലോ ലെവലിലേക്ക് ബനു ഇസ്രായേൽ സമൂഹത്തിനെ കൊണ്ടെത്തിച്ചു. അവരോട് ആട്ടി ഓടിച്ചുകൊണ്ട് ഓട്ടിച്ചിട്ടടിക്കുക. പിന്നീട് 150 വർഷക്കാലം, 1.5 നൂറ്റാണ്ടുകാലം, 1-2 വർഷമല്ല, 1.5 നൂറ്റാണ്ടുകാലം പടച്ച തമ്പുരാൻ ഈ ഉമ്മത്തിനെ പരീക്ഷിച്ചു. അവർക്ക് അല്ലാഹ് എന്ന് വിളിക്കാനുള്ള അവസരം പോലും കിട്ടാത്ത അവസ്ഥയിൽ ഈമാൻ കൊടുത്ത മനുഷ്യരുടെ മനസ്സിൽ നിന്നും അല്ലാഹു ഈമാന്റെ ഹിദായത്തിനെ ഊരി വാങ്ങി. പോടാ, നീയൊക്കെ പോയിൻ, അല്ലാഹുവിനെ കാട്ടിപ്പായിച്ചു. ആ ബനു ഇസ്രായേൽ ഒന്നുമല്ലാതെയായി. അവസാനം അല്ലാഹുവേ എവിടെ രക്ഷ? പടച്ചവൻ വീണ്ടും ഇസ്ലാമിന്റെ പ്രകാശം കൊണ്ടുവരുന്നു. സയ്യിദുന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു കൊണ്ടുവരികയാണ്. ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നു, ബനു ഇസ്രായേലിന്റെ രക്ഷകനായി വരുന്നു, ബനു ഇസ്രായേലിന് വേണ്ടി ശബ്ദിക്കാൻ വരുന്നു, ബനു ഇസ്രായേലിനെ മോചിപ്പിച്ചുകൊണ്ട് നൈലിന്റെ കവാടം കടന്ന് നൈൽ നദി കീറിമുറിച്ച് ഇന്നത്തെ ഫലസ്തീനിന്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിലേക്ക് മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എത്തിച്ചേരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴോ അവർ മൂസാ നബിയോടൊപ്പം കുറെ കാലം കൂടെ നടന്നു, കുറെ കാലം ആ മൂസാ നബിയുടെ വാക്കൊക്കെ കേട്ട് നടന്നു. എന്നാൽ ആസ്വാദകരമായ ജീവിത സൗഭാഗ്യങ്ങളെല്ലാം കിട്ടിയപ്പോ അവര് പിന്നെയും പഴയ പോലെ, വീണ്ടും പഴയ കോലത്തിലേക്ക് അവർ പിന്തിരിഞ്ഞു പോയി. മൂസാ നബി പറഞ്ഞു, നിങ്ങൾ സ്മരണ പുതുക്ക, നിങ്ങൾ മറന്നു പോകരുത്, നിങ്ങൾ വിസ്മരിച്ചു കളയരുത്, ഇന്നലകളുടെ ജീവിത അനുഭവങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. അവർ ആശ്ചര്യത്തോടെ, യാതൊരു പരിചയമില്ലാത്തവരെ ചോദിക്കണം, ഞാനാ നമ്മൾ ഫിർഔന്റെയും കിബിത്തികളുടെയും അടി ഉണ്ടെന്ന, നമ്മൾ ഓടിയെന്നോ? ഒരു പരിചയം ഇല്ലാത്തതുപോലെ മൂസാ നബിയോട് അങ്ങോട്ട് ചോദിക്കുക. ആഹാ,
മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓരോ ദിവസവും അവരോട് ഓരോ കാര്യം പറയുക, മൂസ നീ പോയി ഇദ്ഹബ് അന്ത വഖാതില ഇദ്ഹബ് റബ്ബ ഇദ്ഹബ് അന്ത റബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, നിങ്ങൾക്ക് വയ്യ നാട് പഴകിയ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ പള്ളിയിൽ പോവാണ അവിടെ വാഴ്ന്നു കിടക്കണം, നിങ്ങൾ പോക്കോളൂ എനിക്കിപ്പോ സമയമില്ല ഒരു അത്യാവശ്യ പരിപാടിയുണ്ട് ഞാനിപ്പോ ഇവിടെ ഇരുന്നോളാം. ഒരുപാട് പേര് നമ്മളെ പറഞ്ഞു വിട്ടില്ലേ എനിക്ക് ഇപ്പൊ സമയമില്ല നിങ്ങൾ പോയിക്കോളി ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. ഇതേപോലെ ബനൂ ഇസ്രായേൽ പറഞ്ഞു മൂസാ നബിയോട് പറയാ, ഏത് മൂസാ നബിയോട്? കര കാണാ കയറിൽ കിടന്ന് നിലവിളിച്ച സമൂഹത്തിനെ അവിടെ നിരക്ഷിച്ച് കൈ പിടിച്ചു ഉയർത്തി കൊണ്ടുവന്ന മൂസാ നബിയുടെ പറയാ, ഇത് ഹബന്തവ റബ്ബു കഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദു, നീയും നിന്റെ റബ്ബും കൂടെ പോയിക്കോ എനിക്ക് സമയമില്ല. മൂസാ നബി പറഞ്ഞു എന്തൊരു കൗമാണ് പടച്ചോനെ, പാലം കടക്കുന്നത് വരെയും ആ വലിയ പുഴയായിരുന്നു കിടക്കേണ്ടത്, ആ ഇക്കര നിൽക്കുമ്പോ അപ്പുറത്തേക്ക് പോകാൻ ഒരു തെങ്ങിന്റെ പാലോ ഇങ്ങനെ ഉരുണ്ടു പോണ തെങ്ങിന്റെ പാലോ, അപ്പൊ ഇപ്പുറത്ത് നിന്നിട്ട് ഒന്ന് നോക്കി ഇതിലേ കൂടെ അപ്പുറത്ത് പോകാൻ പറ്റുമോ, ഒരു രക്ഷയില്ല ഉരുണ്ട് ചിലപ്പം താഴെ പോകും, അപ്പൊ അപ്പുറത്തൊരു മനുഷ്യൻ നിൽക്കുക, എടാ ഒന്ന് സഹായിക്കാവോ, എന്താ ചെയ്യേണ്ടത്? ഒന്ന് പിടിച്ചു തരണം. ആ ഞാൻ പിടിച്ചു തരാം. ഇപ്പുറത്ത് വരുമ്പോ എന്താ തരും? നീ എന്ത് ചോദിച്ചാലും തന്നേക്കാം. ആ അപ്പൊ അവൻ പിടിച്ചോണ്ടിരിക്കുക. ഇവ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് നടന്ന് അപ്പുറത്തിറങ്ങി, എന്നൊരു ഒറ്റ പോ നില്ലടാ അവിടെ, ഞാൻ പാലം പിടിച്ചു തന്നതിന് വല്ലതും തരാൻ. പാലോ പിടിച്ചു തന്നു? നീയോ? എനിക്ക് ഒരു പരിചയവും. എന്റെ നിങ്ങളുടെ അവസ്ഥയാണ്. നമുക്ക് വന്ന വഴിയും നമ്മൾ അനുഭവിച്ച സുഖങ്ങളും നാം ആസ്വദിക്കുന്ന ജീവിത സുഖങ്ങളും ഒന്നും നമുക്ക് ഓർമ്മയില്ല. ഇത് നമ്മുടെ ജീവിതം ആ രൂപത്തിലേക്കായി പോയി. അത് തന്നെയാണ് ഈ ഉമ്മത്തിന്റെ പരാജയവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ബനൂ ഇസ്രായീലിന് കൊടുത്ത സൗഭാഗ്യങ്ങൾ. അല്ലാഹു ആകാശ ലോകത്തു നിന്നും പട്ടിണി കിടക്കുക, അവർ തൂരി സ്നേഹി മരുഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഒരു രക്ഷയും ഇല്ലാതെ ഗതി കിട്ടാ പ്രേതങ്ങളെ പോലെ വഴിയറിയാതെ ഇങ്ങനെ അലഞ്ഞു തിരിയ തീഹി മരുഭൂമിയിൽ മൂസാ നബി എടുത്തു പറഞ്ഞു, മൂസാ ഞങ്ങൾക്ക് വിശക്കുന്നു, ആഹാരം വെള്ളമൊക്കെ വേണം, വല്ലതും കൊണ്ടുത്താ. മൂസാ നബി ദുആ ചെയ്തു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശ ലോകത്തു നിന്നും ഭക്ഷണത്തിന്റെ തളികയും ഇറക്കി കൊടുത്തു, മന്നും സൽവയും. നമ്മുടെയൊക്കെ വീട്ടില് ടേബിളില് ആ തീൻമേശയിൽ കൊണ്ടുവന്ന് ഫുഡ് വിളമ്പി വെക്കുമല്ലോ, ആ സാധന മേശ അതേപോലെ ആകാശത്ത് നിന്ന് അല്ലാഹു ഇറക്കി കൊടുത്തു. ബനൂ ഇസ്രായേൽ സമൂഹത്തിന് അവരുടെ ക്യാമ്പിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുമ്പിലേക്ക് ഇറക്കി വെച്ചുകൊടുത്ത് നോക്കുമ്പോ ആഗ്രഹിച്ചതെല്ലാം അതിനകത്തുനിന്നും മന്നും സൽവയും, അവരുടെ ഏറ്റവും രുചികരവും ഇഷ്ടപ്പെട്ട ഭക്ഷ്യപദാർത്ഥങ്ങൾ അല്ലാഹു അവരുടെ മുമ്പിലേക്ക് ഇറക്കി കൊടുത്തു. ഇതൊക്കെ എടുത്ത് ആവോളം ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു. കഴിച്ചിട്ട് യാതൊരു പരിചയമില്ലാത്ത കോലത്തിൽ അവരങ്ങോട്ട് നടക്കാൻ തുടങ്ങി. പടച്ചവൻ വീണ്ടും അവരെ അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി. ആഹാ അത്രയ്ക്കായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി. പടച്ചവൻ അവർ വിസ്മരിക്കാൻ തുടങ്ങി. അവർ പതുക്കെ 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 ആടി 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 അല്ലാഹുവിനെ വിസ്മരിക്കുന്ന ജീവിതത്തിലേക്ക് പോയി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാ കൊണ്ടുവരുന്നു ജാലൂത്ത്, അക്രമിയായ ജാലൂത്ത് എന്ന ധീരനായ അന്നത്തെ ഏറ്റവും വലിയ ശക്തനായ ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നു. ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രം കുറെ കാലം അല്ലാഹു ദീനിയായി ജീവിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾക്ക് എല്ലാ സാഹചര്യങ്ങളും അല്ലാഹു അനുകൂലമാക്കി കൊടുക്കും. അവർക്ക് എല്ലാ പടച്ചവനും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും എല്ലാം കൊടുക്കും. എന്നാൽ അവർ പിന്മാറാൻ തയ്യാറായാൽ, അവർ പിന്തിരിഞ്ഞ് നടക്കുന്നവരായി തുടങ്ങിയാൽ അവരെ കുറെ കാലം അല്ലാഹു ഉപദേശിക്കും, ചെറിയ ചെറിയ മുന്നറിയിപ്പുകൾ കൊടുക്കും. എന്നിട്ടും പിഴച്ച് പോയവർ ഒറ്റപ്പിടി പിടിച്ചിട്ട് അതിനെ ഒറ്റ എറി എറിയും, ബാക്കിയുള്ളവർ എറിഞ്ഞിട്ട് അല്ലാഹു ഇതിനെ എടുത്ത് വേറെ അടുത്തൊരു രാജ്യത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. പിന്നെ ഈ നാട്ടിൽ ഇസ്ലാമേ ഉണ്ടാവുകയില്ല, ഈ നാട്ടിൽ അത് ഉണ്ടാവുകയില്ല. ഇതിന്റെ ശത്രുക്കളായിരിക്കും പിന്നെ ഇസ്ലാമിന്റെ വക്താക്കളായി വരിക. ജാലൂത്തിനെ അല്ലാഹു കൊണ്ടുവന്നു. ഉമ്മത്തുൽ മുസ്ലിമത്തിനെ അല്ലാഹു ഉമ്മത്തുൽ മുസ്ലിമത്തിന്റെ വഴിപിഴച്ചു പോയ ആളുകളെ അല്ലാഹു അടിച്ചൊതുക്കി. വീണ്ടും അല്ലാഹു വീണ്ടും രക്ഷകനായി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വീണ്ടും കൊണ്ടുവരുന്നു. അല്ലാഹു പിന്നെയും ഉമ്മത്തുൽ മുസ്ലിമത്തിന് വിജയം കൊടുക്കുന്നു. വീണ്ടും പരാജയപ്പെടുത്തപ്പെടുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു കൊണ്ടുവരുന്നു. വീണ്ടും രക്ഷ കൊടുക്കുന്നു. പിന്നെയും വഴികേടിലേക്ക് പോകുന്നു. അല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി. അത് വലിയൊരു മാറ്റമായിരുന്നു. അതോടുകൂടി 2000 വർഷം നീണ്ടു നിൽക്കുന്ന ഇസ്ലാമിക പ്രഭ ബനൂ ഇസ്രായേലിന്റെ മിഡിൽ ഈസ്റ്റിൽ നിന്നും അല്ലാഹു ഇനി ഒറ്റയെണ്ണോ വേണ്ട അവിടെ കടന്നു എന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് അള്ളാഹിന്റെ വിശ്വാസം ആ ഈമാൻ ഇനി നിങ്ങൾക്ക് വേണ്ട, തൽക്കാലം നിങ്ങൾ അവിടെ കിടന്ന് അനുഭവിച്ചു. അള്ളാഹു അവിടെ നിന്നും എടുത്തു നേരെ മറ്റൊരു വലിയ ഉപദ്വീപിലേക്ക്, വലിയൊരു ഉപഭൂഖണ്ഡത്തിലേക്ക്, അറേബ്യയിലേക്ക്. അള്ളാഹു ഹിദായത്തിന്റെ പ്രഭയെ അറേബ്യയിലേക്ക് അള്ളാഹു മാറ്റി ഖുറൈശി കുടുംബത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങളിലൂടെ ഇസ്ലാമിന്റെ പ്രഭയെ ലോകത്തിന് കൊടുക്കുന്നു. അറേബ്യൻ ഉപദ്വീപ് ഈമാനിന്റെ പ്രഭയിലായി കളിയാടുമ്പോൾ മിഡിൽ ഈസ്റ്റ് അന്ധകാരത്തിന്റെ ബിംബാരാധനയുടെ മൂർത്തി ഭാവങ്ങളായി മിഡിൽ ഈസ്റ്റ് മാറുകയാണ്. ഒരു കാലത്ത് ഹിദായത്തിന്റെ കാലം,
ആ സമൂഹം മാറി ഇന്ന് നമ്മളെത്തി നിൽക്കുന്നു. എവിടെ ഇന്ന് ഹിദായത്തിന്റെ പ്രഭ അറേബ്യൻ ഉപദ്വീപിൽ നിന്നും അല്ലാഹു എടുക്കുകയാണ്. മക്കയും മദീനയും ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്നും അല്ലാഹു ഈമാനിന്റെ പ്രഭ എടുത്തു. ഇനി ഇൻഷാല്ലാ അത് വരുന്നത് മിക്കവാറും യൂറോപ്പിലായിരിക്കും, അമേരിക്കയിലായിരിക്കും. ഈമാനിന്റെ പ്രയാണം, ഇസ്ലാമിന്റെ പ്രയാണം, ശക്തരായ ധീരന്മാരായ അചഞ്ചലരായ വിശ്വാസികൾ ഒരുപക്ഷെ യൂറോപ്പിലായിരിക്കും നമ്മൾ കാണുക. പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ പറയുന്നത് നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്. നമ്മുടെയൊക്കെ കുടുംബവും തറവാടും ആ തറവാടിന്റെ ഒക്കെ മഹത്വങ്ങൾ കണ്ടുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ കാലവും ഇവിടെ ഉണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബിന്റെ എടുക്കൽ മുസൈലമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിരുന്നു. ആരായിരുന്നു മുസൈലമത്തുൽ കദ്ദാബ്? വിശ്വസിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരിക. ആ മുസൈലമത്തുൽ കദ്ദാബ് അഷ്റഫുൽ ഖൽക്ക് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളിൽ വിശ്വസിച്ച മുസൈലിമ, ഹബീബായ തങ്ങളെ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന മുസൈലിമ, ആ മുസൈലിമത്തുൽ കദ്ദാബ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധ റസൂലിന്റെ വഫാത്തിന്റെ ശബ്ദമങ്ങ് കേൾക്കേണ്ട താമസം അതാ കള്ളപ്രവാചകവാദവുമായി കടന്നു വരുന്നു. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് കഴിയുമ്പോ ഒന്നാമത്തെ തന്റെ മുമ്പിലുള്ള പ്രതിസന്ധി എന്താ? മുസൈലിമക്കെതിരിലുള്ള യമാമയുടെ യുദ്ധമായിരുന്നു അബൂബക്കറിന്റെ സിദ്ദീഖ് തങ്ങളുടെ ഒന്നാമത്തെ വലിയ പ്രതിസന്ധി. ആർക്കെതിരിലാ? ഇന്നലെ സ്വഹാബിയാണെന്ന് വിളിക്കപ്പെട്ട കഴിഞ്ഞ ദിവസം ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഇസ്ലാം സ്വീകരിക്കാനെത്തിയ മുസൈലിമത്ത് കദ്ദാബ് കള്ളപ്രവാചകനാണെന്ന് പറഞ്ഞു വരുന്നു. എന്തേ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ കലിമ പറയാനെത്തിയ മുസൈലിമ ഒരു സുപ്രഭാതത്തിൽ ഇസ്ലാമിൽ നിന്ന് അതാ പുറത്തു പോകുന്നു. മഹാനായ വലിയൊരു ദൗത്യ നിർവഹണം നടത്തിക്കൊണ്ട് കടന്നുപോയി ഞാൻ പറഞ്ഞു വന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയ ഒരു മനുഷ്യനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ അർശ് നോക്കിയിട്ട് ജനങ്ങൾക്ക് ഇൽമ പകർന്നു കൊടുത്ത മനുഷ്യനാണ്. പരിശുദ്ധ ഖുർആനിന്റെ അറിവുകൾ, അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശങ്ങൾ അർശ് നോക്കിയിട്ട് പടച്ചവന്റെ മഅരിഫത്തിന്റെ അറിവുകൾ ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത മനുഷ്യന് എന്നാണ് ഖുർആൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയ ആ മനുഷ്യനെ കുറിച്ച് പറയപ്പെടുക. ആ മനുഷ്യനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് അല്ലാഹ എന്ന് അയാൾ ഉയർത്തി കൈ ഉയർത്തി കഴിഞ്ഞാൽ കൈ താഴ്ത്തുന്നതിന് മുമ്പ് ആ സമൂഹം അദ്ദേഹത്തിന്റെ ദുആഇന്റെ ഇജാബത്ത് കണ്ടിരുന്നു എന്ന് ചരിത്രം പറയാ. അത്ര വലിയ തങ്ങള് അല്ലാ എന്ന് ചോദിച്ചാൽ, അയാൾ ചോദിച്ചാൽ, ബൽഅമുബ്നു ബാഉറ ചോദിച്ചാൽ അപ്പോഴേ കാര്യം നടന്നിരിക്കും. ബൽഅമുബ്നു ബാഉറ ചോദിച്ചാൽ പിന്നെ സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യ അങ്ങോട്ടാ പോവുക, ബാഉറയുടെ കൂടാരത്തിലോട്ടാണ് പോവുക. വിഷമോ വേദനയാ രോഗമാണ് കഷ്ടപ്പാടാണ്, മോനെ ഗൾഫിൽ പോകാൻ പറ്റില്ല, പോയ മോൻ അവിടെ ജോലി കിട്ടിയിട്ടില്ല, ജോലി കിട്ടിയ ജോലി തെറിച്ചു പോയിക്കുന്നു. എല്ലാ ദുആ ലിസ്റ്റുമായിട്ട് ബാഉറയുടെ കൂടാരത്തിലോട്ടാ പോവുക. കാരണം അയാൾ കയ്യുയർത്തി കഴിഞ്ഞാൽ കാര്യം ഓക്കെയാണ്. ആ ബാഉറ അവസാനം ചത്തുപോയി എന്ന് വേണം പറയാൻ. പേപ്പട്ടികളെ പോലെ തുപ്പലൊക്കെ നിങ്ങൾ ഒലിപ്പിച്ച്, ചീഞ്ചലവെല്ലാം ഒലിപ്പിച്ച്, വായിൽ നിന്ന് വെള്ളം ഒഴുക്കിക്കൊണ്ട് ഹാ ഹാ എന്ന് പറിച്ച് പേപ്പട്ടികളെ പോലെ വഴിയോരത്തൂടെ ഇങ്ങനെ അലഞ്ഞലഞ്ഞലഞ്ഞ് അവസാനം ജനങ്ങൾ കല്ല് പറക്കിയെറിയുന്നതിന് തുല്യമായ അവസ്ഥയിൽ ചത്തുപോയി ബാഉറ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ പരിശുദ്ധ ഖുർആൻ ലോകത്തിന് ദൃഷ്ടാന്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരുപാട് മനുഷ്യരെ. എന്താ ഇതിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുക? എന്തായിരുന്നു ഇവർ ചെയ്തത്? അതിനും മാത്രം പടച്ചവന്റെ, ഇപ്പൊ ഞാൻ ഖുർആൻ നോക്കിയിട്ട് ആ ഖുർആനിന്റെ ആയാത്തുകൾ ഓതി അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇതുപോലെയല്ല, ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട, ഈ ഖുർആൻ കടന്നു വന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ കലാമിന്റെ യഥാർത്ഥ സോഴ്സ് ആകുന്ന പടച്ച അവന്റെ സിംഹാസനം അർശ് അല്ലാഹു എന്ന് പറയുന്ന ആ ശക്തിയുടെ സിംഹാസനത്തിൽ നോക്കി ആകാശത്തിൽ അല്ലാഹു നേരിട്ട് കാണുകയാണ്. സൂര്യൻ നമുക്ക് എത്രയേറെ നോക്കിക്കാൻ പറ്റും? ഇന്ന് ലോകത്തിന്റെ അന്തിമ ഉമ്മത്താകുന്ന നമ്മളിൽ ആരെങ്കിലും അല്ലാഹു കണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആ ഒരു ദിവ്യ അനുഭവമെങ്കിലും ഉണ്ടായത് അഷ്റഫുൽ ഖൽക്ക് നബിയുന നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. എന്നാൽ അതിനു മുമ്പ് കഴിഞ്ഞു പോയി ബാഉറ. ആ ബാഉറ അല്ലാഹുവിന്റെ അർശ് നോക്കി, അർശിൽ നിന്നും
വെളിച്ചവനെ കുറിച്ച് ജനങ്ങൾക്ക് ഇങ്ങനെ നോക്കി കാണാപ്പാടം പറയും പോലെ അള്ളാഹുവിന്താ ഞാൻ ഈ ബൾബിൽ നോക്കിയിട്ട് ബൾബിന്റെ പ്രകാശം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറയും പോലെ അള്ളാഹുവിന്റെ അർശ് നോക്കിയിട്ട് ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന മനുഷ്യനായിരുന്നു ബൽഅമുബിന് ബഅറ. ആ ബഅറയാണ് പേപ്പട്ടിയെ പോലെ ചത്തുപോയി. അത്ര വലിയ ഒരുപാട് മനുഷ്യർ ഈ ലോകത്ത് നിങ്ങരായി മരിച്ചുപോയി. എന്തായിരുന്നു അവർ ചെയ്ത തെറ്റ്? അള്ളാഹു അത്തരത്തിലുള്ള എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മളെല്ലാവരെയും കാക്കുമാറാകട്ടെ. നന്ദിയുള്ളവരാകണം നമ്മൾ. നമുക്ക് പടച്ചവൻ തന്ന ജീവിതം, അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യമുള്ള കാലം, ആഫിയത്തുള്ള കാലം, ആ ആരോഗ്യമുള്ള ആഫിയത്തുള്ള കാലം സമൂഹത്തിന് ഉപകരിക്കുന്നവരാകണം, നാടിന് ഉപകരിക്കുന്നവരാകണം. അൽഹംദുലില്ലാഹ്, ഏറെ സന്തോഷം. എല്ലാ ജമാഅത്തുകൾക്കും മാതൃകയാകട്ടെ, എല്ലാ നാട്ടുകാർക്കും മാതൃകയാകട്ടെ. സാധാരണ മഹല്ല ജമാഅത്തുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറെ ഉപ്പാപ്പമാരുണ്ടാകും മഹല്ല ജമാഅത്തിന്റെ കാര്യമായിട്ട്. പാവ, അവരിങ്ങനെ രാവിലെ ഒരു രസീത് കുറ്റിയും ഇങ്ങനെ വീട് വിടാന്തരം കയറി നടന്ന് ആ ചെരുപ്പ് തേഞ്ഞു തീർന്നാലും 1000 രൂപ കിട്ടൂല. ഇതാണ് പല പള്ളികളിലെ അവസ്ഥ. ആമ്പല്ലൂർ അൽഹംദുലില്ലാഹ് അതിൽ നിന്നെല്ലാം വ്യത്യസ്ത. ഇവിടത്തെ ചെറുപ്പക്കാരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് മഹല്ലത്തിന്റെ വിഷയങ്ങൾ അവർ ഏറ്റെടുത്തേക്ക ACMJ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, ഫേസ്ബുക്ക് ഒക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കി, ലോകത്തിന്റെ ഏത് കോടിക്കിടക്കുന്ന ആമ്പല്ലൂരുകാരനെയും വിളിച്ചു കൂട്ടിയിട്ട് പറയാ, അങ്ങനെ പോയാ പറ്റൂല. നമ്മുടെ നാടും നമ്മുടെ മഹല്ലത്തും നമ്മുടെ ജമാഅത്തിന്റെ വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊടുത്തേ പറ്റൂ. 800,000 രൂപ വേണമായിരുന്നു പള്ളിയിൽ അനിവാര്യമായ ഹൗദിന്റെ ഒരു ഇറക്കിക്കിട്ടലിന്. അതുപോലെ ബാങ്കിന്റെ ശബ്ദം ഉയരത്തിൽ കേൾപ്പിക്കാൻ ഒരു മിനാരത്തിന്റെ ആവശ്യകത വന്നപ്പോ നാട്ടുകാരെല്ലാവരുടെയും ആവശ്യം പോലെ വാട്സപ്പിലേക്ക് ഒരു വോയിസ് ഇടേണ്ട താമസം 500,000 രൂപ. അൽഹംദുലില്ലാ, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്ക് ഗ്രൂപ്പും കൂട്ടായ്മയിലൂടെ യുവ സഹോദരങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ട് അൽഹംദുലില്ലാ ഒരുമിച്ച് കൂട്ടി നോമ്പ് 27-ന്റെ ആ സുന്ദരമായ സുമോഹനമായ മുഹൂർത്തത്തിലായി പരിശുദ്ധമായ ആ ദിനത്തിൽ ആ സദഖയെ, ആ ദാനത്തിന്, ആ ഹിബത്ത് ആ നാടിന് വേണ്ടി ജമാഅത്തിന് വേണ്ടിയിട്ട് കൈമാറാൻ അവർ കാത്തിരിക്കുന്നുവെന്ന്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, എല്ലാവിധ ഉയർച്ചയും നൽകട്ടെ. ഒരു 3 സ്വലാത്തിൽ എല്ലാവരും ഉറച്ച് ഇൻഷാ അല്ലാഹ് അവർക്ക് ഒന്ന് ദുആ ചെയ്തു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. صلى الاله على محمد صبيحه ومساء وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم يا ربي بالمصطفى محمد هب لي شفاعته وسلم صلى الله على മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാല്ലാ ഈ ലിസ്റ്റ് കൂടെ വായിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നൂർജഹാൻ 100 രൂപ, ദുആ ചെയ്യാൻ ഒരു സഹോദരി 500 രൂപ, കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ, കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 101 രൂപ, സഹോദരന്റെ ഭാര്യയുടെ രോഗശമനത്തിനായി ദുആ ചെയ്യാൻ ഒരു സഹോദരി 101 രൂപ, ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 2000 രൂപ, കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഹാമിദ് കോയത്തങ്ങൾ 500 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മകൻ 500 രൂപ, പിതാവിന്റെ രോഗശമനത്തിനും കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ ജാസി നിഷാർ മൻസിൽ 501 രൂപ, കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ സോഫിയ നിഷാർ മൻസിൽ 280 രൂപ, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ അബ്ദുൽ സലാം HB മൻസിൽ 500 രൂപ, കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ അബ്ദുൽ സലാം ചന്തവള 280 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്കും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി ദുആ ചെയ്യാൻ മകൻ 501 രൂപ,
കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദുആചെയ്യാൻ. ജമീല ബീബി പുതുൽ പുത്തൻ വീട് 500 രൂപ, മേലെ ചന്തവള അബ്ദുൽ ലത്തീഫ് 200 രൂപ, മരണപ്പെട്ട സഹോദരനും വാപ്പാക്കും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി ദുആചെയ്യാൻ ഒരു സഹോദരി 200 രൂപ. കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടി ദുആചെയ്യാൻ സൈനബ 300 രൂപ, മരണപ്പെട്ട വാപ്പാക്കു വേണ്ടി ദുആചെയ്യാൻ മകൻ 200 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി വിദ്യാഭ്യാസ ഉന്നമനത്തിനും വേണ്ടി ദുആചെയ്യാൻ മുഹമ്മദ് റാഫി ഹാജിറ മൻസിൽ 501 രൂപ, സഹോദരിയുടെ ശരീര സുഖത്തിന് വേണ്ടി ദുആചെയ്യാൻ ഒരു സഹോദരി 500 രൂപ, കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആചെയ്യാൻ ഷാഹിദ ബീവി 250 രൂപ, ഹലാലായ ഉദ്ദേശത്തിന് വേണ്ടി ദുആചെയ്യാൻ സജിൽ സജി മൻസിൽ 1000 രൂപ, ശരീര സുഖത്തിന് വേണ്ടി ദുആചെയ്യാൻ അഹമ്മദ് വിളയൽ വീട് 200 രൂപ, മരണപ്പെട്ട വാപ്പാക്കും കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആചെയ്യാൻ ഫസലുദ്ദീൻ എഫ് എൻ പാലസ് 501 രൂപ, മരണപ്പെട്ട വാപ്പാക്കും കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആചെയ്യാൻ സുലൈമാൻ ഫാത്തിമ മൻസിൽ 501 രൂപ, മരണപ്പെട്ട വാപ്പാക്കും കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആചെയ്യാൻ ഷാഫി പണയിൽ പുത്തൻ വീട് 501 രൂപ, മകന്റെ ശരീര സുഖത്തിന് വേണ്ടി ദുആചെയ്യാൻ മാതാവ് 100 രൂപ, മരണപ്പെട്ട ഭർത്താവിന്റെ മഹഫ്രത്തിന് വേണ്ടി ദുആചെയ്യാൻ ഭാര്യ 1000 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും മഹഫ്രത്തിന് വേണ്ടിയും അനുഗ്രഹ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയും ദുആചെയ്യാൻ സുബേർ കുഞ്ഞു മേട്ടൂർ 500 രൂപ, കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദുആചെയ്യാൻ അബ്ദുൽ ഹക്കീം ജാസ് മൻസിൽ 313 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആചെയ്യാൻ സലാഹുദ്ദീൻ മുസ്ലിയാർ 200 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്കും കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആചെയ്യാൻ മുഹമ്മദ് ഹനീഫ ചന്തവള 501 രൂപ, കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടവർക്കും കുടുംബ ഐശ്വര്യത്തിനും ശരീര സുഖത്തിനും വേണ്ടി ദുആചെയ്യാൻ മുഹമ്മദ് ബഷീർ ആർബി കോട്ടേജ് 500 രൂപ, കുടുംബജീവിതം ഹൈറാക്കുന്നതിന് വേണ്ടി ദുആചെയ്യാൻ എസ് അബ്ദുൽ ഷെരീഫ് പനങ്ങാട്ടുവിളാകം 500 രൂപ, കുടുംബ ഐശ്വര്യത്തിനും ബർക്കത്തിനും വേണ്ടി ദുആചെയ്യാൻ ഷാവുൽ ഹമീദ് മരങ്ങായൽ വീട് 500 രൂപ, കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആചെയ്യാൻ അബ്ദുൽ റഷീദ് റിയാസ് മിൻസിൽ 200 രൂപ, മരണപ്പെട്ട ഭർത്താവിനും മാമിക്കും വേണ്ടി ദുആചെയ്യാൻ സർജുൻ സർജുൻ ബില്ല് 501 രൂപ, കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദുആചെയ്യാൻ മുഹമ്മദ് ഹനീഫ സർജുൻ ബില്ല് 501 രൂപ, മരണപ്പെട്ട പിതാവിന്റെയും മൂത്താപ്പയുടെ മഹഫ്രത്തിന് വേണ്ടിയും മാതാവിന്റെ ശരീര സുഖത്തിന് ഹിഫ്ള് പഠിക്കുന്ന കുട്ടികളുടെ ബുദ്ധിശക്തിക്ക് വേണ്ടിയും ദുആചെയ്യാൻ ഒരു സഹോദരൻ 1000 രൂപ, മരണപ്പെട്ട പിതാവിന് സുഖമില്ലാ കിടക്കുന്ന മാതാവിനും വേണ്ടി ദുആചെയ്യാൻ സുബേർ കുഞ്ഞു പ്ലാങ്കാലപുത്തൻ വീട് 500 രൂപ, മരണപ്പെട്ട പിതാവിന് സുഖമില്ലാ കിടക്കുന്ന മാതാവിനും വേണ്ടി ദുആചെയ്യാൻ നാസിമുദ്ദീൻ 500 രൂപ, ദുആചെയ്യാൻ ഒരു സഹോദരൻ 1000 രൂപ, കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദുആചെയ്യാൻ ഒരു സഹോദരൻ 100 രൂപ, ദുആചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ, മരണപ്പെട്ട വാപ്പാക്കും സഹോദരനും വേണ്ടി ദുആചെയ്യാൻ ഹുസൈൻ ഹുസൈൻ മൻസിൽ 500 രൂപ, ദുആചെയ്യാൻ ബഷീർ വാഴപ്പണ 1000 രൂപ, ദുആചെയ്യാൻ ഒരു സഹോദരൻ 100 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആചെയ്യാൻ 501 രൂപ, മകളുടെ രോഗശമനത്തിന് വേണ്ടി ദുആചെയ്യാൻ പിതാവ് 101 രൂപ, ഒരു സഹോദരൻ ദുആചെയ്യാൻ 101 രൂപ, ബിസിനസിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ദുആചെയ്യാൻ നൌഷാദ് മർഹബ ചന്തവള 1000 രൂപ, മരണപ്പെട്ട മാതാവിന് വേണ്ടി ദുആചെയ്യാൻ മകൾ 100 രൂപ, ദുആചെയ്യാൻ സൈനുദ്ദീൻ 101 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആചെയ്യാൻ മകൾ അഷ്റഫ് വടക്കേ വീട് 100 രൂപ, ദുആചെയ്യാൻ അബ്ദുൽ മജീദ് ചന്തവള 200 രൂപ, ദുആചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവരും കാര്യമായി ഇവിടുത്തെ പ്രവർത്തനങ്ങളോടെല്ലാം സഹകരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഇവിടെ എത്തുമ്പോഴും അതിനു മുമ്പും ഒക്കെയായി കഴിഞ്ഞൊരു പരിപാടിക്ക് വരുമ്പോഴും ഇവിടുത്തെ എസ് സി എം ജെ എന്ന ആമ്പല്ലൂർ ചന്തവിള മുസ്ലിം ജമാഅത്തിന്റെ കർമ്മനിരതരായ പ്രവർത്തകർ എസ് സി എം ജെ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വലിയ ഒരു സേവന പ്രവർത്തനങ്ങൾക്ക് തന്നെ എല്ലാ
വളരെ കാര്യമായിട്ട് ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങളെല്ലാം സഹകരിക്കുന്ന യുവജന കൂട്ടായ്മയും പ്രവർത്തകരും അടങ്ങുന്ന വാട്സപ്പ് കൂട്ടായ്മ, നിങ്ങളുടെ ജമാഅത്തുകാരനും പരിസരവാസിയും ഒക്കെയാണെങ്കിലും ഏറെക്കാലമായി വ്യക്തിബന്ധങ്ങളൊക്കെയുള്ള ജനാബ് ഷാനവാസ് സാഹിബ് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അതിനെ കുറിച്ചൊക്കെ കൂടുതലായി തന്നെ പറയുകയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. നിസാം മാമ്പള്ളി കുന്നു എന്നൊരു സഹോദരൻ 28 സെന്റ് നിലം പള്ളിക്ക് വേണ്ടിയിട്ട് മുമ്പ് വാഗ്ദാനം ചെയ്തിരുന്നത് അൽഹംദുലില്ലാ രജിസ്റ്റർ ചെയ്ത് പള്ളി ഏൽപ്പിച്ചു കഴിഞ്ഞു. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധികളെയും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ഇരു ലോകത്തും അള്ളാഹു എല്ലാവിധ ഉയർച്ചയും വളർച്ചയും ബർക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്കും ജ്യേഷ്ഠനും വേണ്ടിയിട്ട് ദുആ ചെയ്യണം. 500 രൂപ. സഫീർ സി വി ഹൗസ് 250 രൂപ. ഒരു സഹോദരൻ 100 രൂപ. അള്ളാഹു ഇതിനെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ വളരെ വിഷമകരമായ ഒരു അവസ്ഥയിൽ ദുആ വസിയത്ത് ചെയ്തുകൊണ്ടെത്തിയിട്ടുള്ള കഴിഞ്ഞ റമദാനിൽ വരെ നമുക്ക് ഭക്ഷണം പാചകം ചെയ്ത് നൽകിയിരുന്ന ഹക്കീം എന്ന സഹോദരൻ ക്യാൻസറിന്റെ തീവ്രമായ വേദന തിന്ന് കഴിയുകയാണ്. ആ സഹോദരന്റെ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അള്ളാഹു ആ സഹോദരന് രോഗശാന്തി നൽകുമാറാകട്ടെ. ആഫിയത്ത് മടക്കി കൊടുക്കുമാറാകട്ടെ. ഹൈറായ ജീവിതത്തിലേക്ക് അള്ളാഹു അദ്ദേഹത്തിനെ മടക്കി കൊണ്ടുവരുമാറാകട്ടെ. ഒരു സഹോദരൻ 28 സെന്റ് ഭൂമി പള്ളിക്ക് വാഗ്ദാനം ചെയ്ത കാര്യം പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഞാൻ പറഞ്ഞ ജനാബ് ഷാനവാസ് സാഹിബ് ദീനീ സംരംഭങ്ങളുടെയും പ്രവർത്തനങ്ങളിലേക്ക് വലിയൊരു സഹായിയാണ്. അദ്ദേഹം ആമ്പല്ലൂർ ജമാഅത്തിന്റെ മുൻഭാഗത്ത് വിശുദ്ധ റമദാനിന്റെ തുടക്കത്തിൽ ഇന്റർലോക്ക് മുഴുവനും ചെയ്തു കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാവിധ ഹലാലായ മുറാദുകളെയും അള്ളാഹു അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റേതും സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ദുആ വസിയത്ത് ചെയ്തത് വായിച്ചു കൽപ്പിക്കപ്പെട്ടു. ഒരു ചെറിയ ആവശ്യം ജമാഅത്ത് കമ്മിറ്റി എന്നോടൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായ അഭിപ്രായമല്ല എങ്കിലും അവർ പറഞ്ഞപ്പോൾ ഞാനത് സൂചിപ്പിക്കാമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇരുന്ന് പഠിക്കാൻ ഉപയോഗിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും വിശുദ്ധ റമദാനിൽ പള്ളിയിലെത്തുമ്പോൾ സ്വസ്ഥമായി സുന്നത്തായ രൂപത്തിലൂടെ നോമ്പ് തുറക്കാൻ ഇരുന്ന് നോമ്പ് തുറക്കാൻ ആവശ്യമായ ബെഞ്ചും ഡെസ്കും 30,000 രൂപയാകുമെന്നാ പറഞ്ഞു. ഒരുപാടൊന്നുമില്ല, വെറും 30,000 രൂപ. നമ്മൾ ഒരാൾ 1,000 രൂപ വെച്ചിട്ടാ തന്നെ ഇപ്പോഴങ്ങ് തീരും. എന്നാൽ 1,000 രൂപ വെച്ച് തന്നെ ഇടണമെന്ന് ഞാൻ പറയൂല. 30,000 രൂപ നിങ്ങൾ എല്ലാവരും കൂടെ, നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ഒരുപാട് കൊടുത്തവരാണ്. ആ കൊടുത്ത ആളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ, ഇന്നല്ലെങ്കിൽ ഇന്നലകളിലും ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നവരാണ്. അള്ളാഹു നിങ്ങൾക്ക് എല്ലാ അർഹമായ പ്രതിഫലം തരട്ടെ. ഇൻഷാല്ലാ താല്പര്യം ഉള്ള ആളുകൾ, കഴിയുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിപക്ഷവും. 1,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപ എന്ന് പറഞ്ഞാൽ മലമുറിക്കണ കേസൊന്നുമില്ല, നമ്മളെ കൊണ്ടൊക്കെ കഴിയും. റമദാനിന് ഇനി 1 മാസം കൂടിയുണ്ട്. ആ 1 മാസത്തിന് മുമ്പായി നമ്മൾ കൊടുത്തു തീർത്താ മതി. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ മാഷാ. എന്താ മാമാടെ പേര്? സാധാരണക്കാരനാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാല്ലാ ഫുൾ ചെലവ് ചെയ്യുമ്പോഴും ആദ്യ താല്പര്യത്തോടെ ആ സഹോദരന്റെ 1,000 കൂടെ അങ്ങ് ചേർത്തോളെ. ഇൻഷാല്ലാ ആ സഹോദരന്റെ 1,000 കൂടെ ചേർത്ത്. എന്താ പേര്?
അദ്ദേഹം തന്നെയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. അത് പറഞ്ഞപ്പോ തന്നെ ഏറ്റ രണ്ടു പേരെയും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد النبي الأمي الحبيب العال القدر العظيم الجاه وعلى آله وصحبه وسلم. ارحم الرحيم يا ديار يا الله കരുണ വാരിദി ആയ തമ്പുരാനെ, റഹ്മാനും റഹീമുമായ അല്ലാഹ്, പടച്ച തമ്പുരാനെ, നിന്റെ വിശുദ്ധ റമദാനിന്റെ മുന്നോടിയായി ഈ ശഅബാനിന്റെ നിലാവുതിച്ച പാതിരാവിൽ നിന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തി ചോദിക്കുന്ന ചോദ്യത്തിന് നീ സ്വീകരിക്കണേ അല്ലാഹ്. നിനക്ക് വേണ്ടിയാണ്, നിന്റെ പള്ളിക്ക് വേണ്ടിയാണ് പടച്ച തമ്പുരാനെ ഈ ദാനധർമ്മങ്ങളും സഹായങ്ങളും മുഴുവനും വന്നെത്തിച്ചേരുന്നത്. അല്ലാഹുവേ, കഴിഞ്ഞ നാടുകളിൽ ഈ പള്ളിക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത ആ ഭൂമി ഈ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തുകൊണ്ട് നൽകിയ നിസാം മാമ്പള്ളി എന്ന സഹോദരൻ, അല്ലാഹുവേ, ഏതെല്ലാം ഹലാലായ ആഗ്രഹങ്ങളാണോ, അഭിലാഷങ്ങളാണോ, പ്രതീക്ഷകളാണോ മനസ്സിന്റെ അകതാരിലുള്ളത്, അത് മുഴുവനും നീ സഫലീകരിക്കണേ അല്ലാ, നീ സഫലീകരിക്കണേ അല്ലാ. നാമമാത്രമോ തുച്ഛമോ ആയ സാമ്പത്തിക സഹായങ്ങൾ പലരും ചെയ്യുമ്പോൾ വലിയ വിലപിടിപ്പുള്ള ഭൂമിയുടെ ധനം സമ്പാദ്യത്തിന്റെ ആ ഭാഗം തന്നെ നിന്റെ പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, നിനക്ക് വേണ്ടി നൽകിയ ആ സഹോദരന് അർഹമായ പ്രതിഫലം നൽകണയല്ലാ. മനസ്സിന്റെ മുറാദുകൾ സഫലീകരിക്കണമല്ലാ. അല്ലാഹുവേ, വരുന്ന നോമ്പിനുള്ള കഞ്ഞി കുടിക്കാനും അതേപോലെ ഭക്ഷണം കഴിക്കാനും ആവശ്യമായ നോമ്പുതുറയുടെ അനിവാര്യ സൗകര്യങ്ങളിലൊന്നായ ഡെസ്കും ബെഞ്ചും നിർമ്മിക്കുന്നതിന് വേണ്ടി ആവശ്യം ഉന്നയിക്കുമ്പോ ആ ചെലവും കൂടി ഏറ്റെടുത്ത ആ സഹോദരനെയും കുടുംബത്തിനെയും കബൂലാക്കണമല്ലാ. അർഹമായ പ്രതിഫലം നൽകണയല്ലാ. വരുമാന മാർഗങ്ങളിൽ ബർക്കത്ത് ചെയ്യണമല്ലാ. പടച്ചതമ്പുരാനെ ഉപജീവന ഉപാധികളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. മാതാപിതാക്കളും കുടുംബക്കാരും ജീവിച്ചിരിക്കുന്ന ആരെല്ലാമുണ്ടോ അവർ കാഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ ആരെല്ലാമുണ്ടോ കബറടങ്ങളെ പ്രകാശം കൊണ്ട് നിറയ്ക്കണമല്ലാ. സ്വർഗത്തിന്റെ ആരാമങ്ങളിലായവരെയും ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിലായവരെയും ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമല്ലാ. പടച്ചതമ്പുരാനെ അതുപോലെ ദീനിന്റെ വിഷയങ്ങളിലെല്ലാം സജീവമായി മുന്നിലുള്ള ഒരുപാട് സഹായങ്ങൾ സഹകരണങ്ങൾ ചെയ്തിട്ടുള്ള ഈ ജമാഅത്തിന്റെ അംഗമായ ഞങ്ങളുടെ സുഹൃത്തുകൂടിയായ ജനാബ് ഷാനവാസ് സാഹിബിനെ നീ കബൂലാക്കണയല്ലാ. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണെന്നറിയുമ്പോഴും പടച്ചതമ്പുരാനെ വലിയൊരു ചെലവ് വരുന്ന പള്ളിയുടെ മുൻഭാഗത്തുള്ള ഇന്റർലോക്ക് നിന്റെ വിശുദ്ധ റമദാനിന്റെ നിലാവുതിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ ആ പള്ളിയിലെത്തുന്ന ആളുകൾക്ക് അതേവരെയുള്ളതിനേക്കാളും റാഹത്തായ നിലയിൽ പള്ളിയിലേക്ക് കടന്നു വരാൻ ആ മുറ്റം മുഴുവനും ഭംഗിയാക്കി മാറ്റിക്കൊടുക്കാമെന്ന് പറഞ്ഞ ആ സഹോദരനെയും കുടുംബത്തിനെയും അനുഗ്രഹിക്കണേ അല്ലാ. നീ കച്ചവടത്തിലും കുടുംബത്തിലും ബർക്കത്ത് ചെയ്യണമല്ലാ. തകർന്നു പോയിട്ടുള്ള തകർന്ന അവസ്ഥയിൽ ഏറെ വിഷമകരമായ പ്രതിസന്ധിയിലൂടെ കടന്നു ജീവിതാവസ്ഥയെ നീ ബർക്കത്തിലാക്കണമല്ലാ. നഷ്ടത്തിലേക്ക് പോകുന്ന ബിസിനസിന് നീ വളർച്ചയിലേക്ക് കൊണ്ടുവരണയല്ലാ. നീ മടക്കി കൊണ്ടുവരണേ അല്ലാ. നീ എല്ലാ പ്രതിസന്ധികളും മാറ്റണമല്ലാ. അല്ലാഹുവേ, കുടുംബജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകണയല്ലാ. തന്റെ സഹപ്രവർത്തകരും ഞങ്ങൾക്കറിയുന്നവരുമായ നിസാമുദ്ദീൻ എന്ന പാരിപ്പള്ളി സ്വദേശിയായ നാസിമുദ്ദീൻ എന്ന സഹോദരൻ നീ കബൂലാക്കണേ അല്ലാ. നീ അർഹമായ പ്രതിഫലം നൽകണയല്ലാ. ദീനീ വിഷയങ്ങളിൽ കാര്യമായി സഹായിക്കുന്ന സഹകരിക്കുന്ന ആളായും അർത്ഥമായും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സഹായിക്കുന്നവരാണ് റബ്ബേ. പ്രവാസ ലോകത്തിരുന്നു കൊണ്ടും ദീനിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകുന്നവരാണ് നാഥ. പടച്ച തമ്പുരാനെ അതുപോലെ നാടിന്റെ നാനാഭാഗങ്ങളിലായി ഒരുപാട് രാജ്യങ്ങളിലായി നാടിന്റെ അകത്തും പുറത്തുമായി ACMJ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പരസ്പരം കണ്ടുമുട്ടി സംവദിച്ചുകൊണ്ട് ദൈനംദിന നാടിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും അങ്ങേറ്റ
അങ്ങേയറ്റം കൈകോർത്തുകൊണ്ട് ഇന്ന് 500,000 രൂപയോളം സമാഹരിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി നിന്റെ പള്ളിക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ ആ സഹോദരങ്ങളെയും കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ അവരുടെ മുറാദുകളെ കബൂലാക്കണമല്ലാ. രോഗങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ അല്ലാ. ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗങ്ങളിൽ നിന്നവരെയും ഇവരെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണം തമ്പുരാനെ. പടച്ചതമ്പുരാനെ വിശിഷ്യ കഴിഞ്ഞ റമദാനിന്റെ നിലാവുദിക്കുന്ന ദിവസം വരെയും അള്ളാഹുവേ ആ റമദാനുകളിലൂടെ എത്തുന്ന ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് നൽകിയ ഹക്കീം എന്ന സഹോദരൻ ഇന്ന് ക്യാൻസറിന്റെ തീരാ വേദനയിൽ കഴിയുന്നല്ലോ അല്ലാ. നീ രോഗത്തിന് ശമനം നൽകണേ അല്ലാ. നീ രോഗശാന്തി നൽകണം തമ്പുരാനെ. കിഡ്നി സംബന്ധമായ രോഗം കൊണ്ട് വിഷമിക്കുന്ന സഹോദരിയുടെ അവസ്ഥ നീ റാഹത്തിലാക്കണമല്ലാ. ഖൈറായ തീരുമാനം നീ എടുക്കണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ ഇവിടെ ദുആഇന്റെ ലിസ്റ്റ് വായിക്കപ്പെട്ടു, ഒരുപാട് ആവശ്യങ്ങൾ ഇവിടെ പറയപ്പെട്ടു. നിനക്കറിയും തമ്പുരാനെ ഏതെല്ലാം ആവശ്യങ്ങളാണുള്ളത് എന്ന്. ആ ആവശ്യങ്ങൾ മുഴുവനും നീ സഫലീകരിക്കണമല്ലോ. എല്ലാ ഹലാലായ മുറാദുകളും നിറവേറ്റി കൊടുക്കണേ അല്ലോ. ഉമ്മമാര് സഹോദരിമാരടക്കമുള്ളവരുടെ മുറാദുകളെ നീ സഫലീകരിക്കണേ അല്ലോ. മരണപ്പെട്ടുപോയ പോപ്പുലർ ഫണ്ട് ദേശീയ സമിതി അംഗം ജനാബ് സയ്യിദ് സാഹിബിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ 501 രൂപ. അള്ളാഹു സ്വീകരിക്കട്ടെ. വലിയ ദീനിന്റെ സേവകനായി കഴിഞ്ഞുകൂടിയ ആ ജീവിതത്തിന്റെ എല്ലാവിധ ഖൈറും ബർക്കത്തും പടച്ചവൻ ഈ സമൂഹത്തിന് മാതൃകയാക്കുമാറാകട്ടെ. കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 101 രൂപ സംഭാവന അള്ളാഹു സ്വീകരിക്കട്ടെ. എ സി എം ജെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇനിയും കണക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇൻഷാല്ലാ റമദാൻ 27 പൂർത്തിയാക്കി കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ്. 8 രൂപയാണ് അവരുള്ളത് എന്ന് തോന്നുന്നു. പിന്നെ ഓൺലൈനിലൂടെ ഒരുപാട് ആളുകൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പരിപാടികളിലെല്ലാം നാടിന്റെ വിവിധ കോണുകളിൽ വിദൂര ദിക്കുകളിൽ പോലും ഇരുന്നു കൊണ്ട് പള്ളിയിൽ നടക്കുന്ന ഈ പരിപാടികളെ സശ്രദ്ധം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന 100 കണക്കിന് വരുന്ന പ്രവാസികളായിട്ടുള്ള സഹോദരങ്ങൾ അവർ ഓൺലൈനിലൂടെ ഇവിടെ നിങ്ങൾ കസേരയിട്ടിരിക്കുന്നത് പോലെ വിവിധ ദിക്കുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ അവർ കണ്ടുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന ഈ വാഗ്ദാനങ്ങൾ പോലെ തന്നെ അവരും അൽഹംദുലില്ലാ ഓൺലൈൻ ട്രാൻസ്ഫർ ആയിട്ട് പള്ളിയുടെ അക്കൗണ്ടിലേക്കും അല്ലാതെയും അവർ സഹായ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം തരട്ടെ. പ്രവാസ ലോകത്തെ ജീവിതം വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യയും UAE ഒമാനും എല്ലാം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുടെ ദിനങ്ങളാണ്. 10,000-ന് 10,000-ന് പ്രവാസികളാണ് കൂടണഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്നറിയാതെ, എന്ത് രക്ഷയുടെ മാർഗം എന്താണെന്നറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആകെ പിടിവള്ളിയായിരുന്ന ആ ഗൾഫ് ജീവിതം അവസാനിക്കുന്നതോടെ എന്താണെന്നറിയാത്ത അവസ്ഥയിലാണ്. അള്ളാഹു അവരുടെ ആ ജീവിത പ്രതിസന്ധിക്ക് പരിഹാരം കൊടുക്കുമാറാകട്ടെ. ഈ സഹായങ്ങൾ കൊണ്ട്, സദഖാത്തുകൾ കൊണ്ട് പടച്ച തമ്പുരാൻ അവരുടെ നഷ്ടപ്പെട്ടു പോയ തൊഴിലുകളെ മടക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ വിഷമങ്ങളെ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നാടും വീടും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട് കഴിയുന്ന ആ മണലാരുണ്യത്തിലെ മലമടക്കുകളുടെ ജീവിതം അള്ളാഹു ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. ദീനിന്റെ ഈ പ്രവർത്തനങ്ങളുടെ ബർക്കത്തുകൊണ്ട് എല്ലാ വിഷമങ്ങളും അള്ളാഹുവെ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു മരണപ്പെട്ടു പോയ സയ്യിദ് സാഹിബ് പരിശുദ്ധ ഖുർആനിന്റെ ആലിമായിരുന്നു റബ്ബെ. അള്ളാഹുവെ അദ്ദേഹത്തിന് നീ മഗ്ഫിറത്ത് കൊടുക്കണം തമ്പുരാനെ. അള്ളാഹുവെ ദീനിന്റെ മാർഗത്തിൽ ഒരുപാട് അധ്വാനിച്ചു കൊണ്ട് കടന്നുപോയ ആ മനുഷ്യൻ അള്ളാഹുവെ വലിയ സ്വർഗം നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകും പടച്ചവനെ, അത് നീ നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വേറെ എന്തെങ്കിലും സൂചിപ്പിക്കാൻ പെട്ടെന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും. ഉസ്താദ് പിന്നെ അടുത്ത വെള്ളിയാഴ്ചക്ക് അത് വാങ്ങിച്ചോളൂ. ഇൻഷാല്ലാ മജ്ലിസ് അവസാനിക്കുകയാണ്. 5 ദിവസത്തെ വിജ്ഞാന സദസ് സമാപനത്തിലേക്ക് എത്തുമ്പോ നമ്മുടെ നാടിന് ഇതൊരു ഉണർത്താകണം, ഇതൊരു ഓർമ്മപ്പെടുത്തലാകണം. ഈ ഒരുമിച്ച് കൂടൽ
നമ്മുടെ ദീനിയായ ജീവിതത്തിന്റെ ഒരു നവോന്മേഷത്തിന് കാരണമാകണം. ഞാൻ പറഞ്ഞു വന്നതിന്റെ രണ്ട് ദിവസമായി പറഞ്ഞു വന്നതിന്റെ രത്ന ചുരുക്കം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. നാം ഒരു കാലത്ത് ഈ രാജ്യത്തും ഈ നാട്ടിലും രാജകീയ പ്രൗഢിയോടെ ജീവിച്ചവരാണെങ്കിൽ ആ നമ്മളാണ് ഇന്ന് നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നതെങ്കിൽ, ഇനിയും ആശങ്കയുടെ നാളുകളാണ് നമുക്ക് വരുന്നതെങ്കിൽ, നാം അന്നത്തെ അതേ മുസ്ലിം ഉമ്മത്തിന്റെ പിന്തുണക്കാരായിട്ടാണോ ഇന്നും നിലകൊള്ളുക എന്ന വിഷയം നമ്മളൊന്ന് ആലോചിക്കണം, പരിചിന്തനം നടത്തണം. ലോക ചരിത്രം, ഇസ്ലാമിക ഉമ്മത്തുൽ മുസ്ലിമത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് ഏതെല്ലാം കാലഘട്ടത്തിൽ അള്ളാഹുവിൽ നിന്നും ദീനിൽ നിന്നും ദീനീ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ അകന്നകന്നു പോകുമോ അതിനനുസരിച്ചിട്ടായിരിക്കും അള്ളാഹു പരീക്ഷണങ്ങളെ കൊടുക്കുക. ആ പരീക്ഷണങ്ങളിലാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു നാടിന്റെ എണ്ണമെടുത്തു കഴിഞ്ഞാൽ നാലിലൊന്നു പോലും ദീനീ വിഷയങ്ങളിൽ ഇല്ല എന്നത് ഏറെ ദൗർഭാഗ്യകരമാണ്. എന്നാൽ ഈ നാട്ടിൽ അതിൽ നിന്നും വ്യത്യസ്തമായ അൽഹംദുലില്ലാഹ് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കൂട്ടായ്മയാണ് ഇവിടുത്തെ വാട്സപ്പിന്റെ കൂട്ടായ്മ. ആ വാട്സപ്പ് കൂട്ടായ്മ മൊബൈൽ ഫോണുകൾ അനാവശ്യമായ ഉപയോഗങ്ങൾക്ക് വേണ്ടി കുത്തിത്തൊലിച്ചുകൊണ്ട് നടക്കുമ്പോ ആ മൊബൈൽ ഫോണിന്റെ ഉള്ള് ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്റെ മഹല്ല് അംഗങ്ങളെ മഹല്ലത്തിന്റെ വിഷയങ്ങളെ അറിയുന്നത് അടുത്ത ആളുകൾക്ക് പകർന്നു കൊടുക്കാനും ആ മഹല്ലത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനും വേണ്ട സഹായങ്ങൾ സഹകരണങ്ങൾ എത്താനും എത്തിക്കാനും ഒക്കെ കാരണക്കാരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ACMJ എന്ന വാട്സപ്പ് ഗ്രൂപ്പ്, അള്ളാഹു അവർക്ക് എല്ലാവർക്കും അതിന്റെ മുഴുവൻ മെമ്പർമാർക്കും അവരെല്ലാം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ മടിച്ചു പോകരുത്. നിങ്ങൾ കഴിയുന്ന നിങ്ങളുടെ പ്രവാസ ലോകത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ സൗഹൃദ ബന്ധങ്ങൾ നിങ്ങളുടെ മഹല്ലത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തണം. അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാസ ലോകത്തെ ഓരോ സഹോദരങ്ങളും ആത്മസംതൃപ്തരായിക്കൊണ്ട് ഈ പരിശുദ്ധ ദീനിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ നാളെ പരലോകത്ത് വലിയ വിജയത്തിന് കാരണമാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം വെക്കുന്ന അള്ളാഹു അതിനുള്ള തൗഫീഖ് തരട്ടെ. ഏറെ വിഷമകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഈ മഹല്ലത്തുമായി ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കൊരു താങ്ങും ഒരു തണലുമായി അനുഭവപ്പെടുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ച പരിശുദ്ധ ദീനിന്റെ അത്യുന്നതമായ ആ സൗഭാഗ്യമാകുന്ന ഹിദായത്തും ഈമാനും അല്ലാഹു നൽകി ആദരിച്ചിട്ട് അതിനെ വേണ്ടതുപോലെ പരിചരിക്കാനോ അതിനെ സംരക്ഷിക്കുവാനോ കാത്തു സൂക്ഷിക്കാനോ തയ്യാറാകാതെ ആരെല്ലാം ഉണ്ടായിട്ടുണ്ടോ അന്നെല്ലാം അല്ലാഹു വരെ പാഠം പഠിപ്പിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് എത്തിയ മുസൈലിമത്തുൽ കദ്ദാബ്, റസൂലുള്ളാഹി വഫാത്തായി എന്ന് കേൾക്കേണ്ട താമസം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നുള്ള വിവരം കിട്ടേണ്ട താമസം, 1001 രൂപ ബിസിനസിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അബുദാബി മൊബൈൽസ് 1001 രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലമൊക്കെ നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതിനു വേണ്ടിയിട്ട് ഓടി നടന്ന് അധ്വാനിച്ച ചെറുപ്പക്കാർ, കഷ്ടപ്പെട്ട് നടന്നിരുന്ന ചെറുപ്പക്കാരിവിടെ ഈ പരിപാടി ഒരുക്കാനും പ്രചരണത്തിനും കസേര വറക്കാനും എടുക്കാനും ഒക്കെ ഇവരാരും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. വലിയ അധ്വാനമാണ് അവർ ചെയ്യുക. അവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അതേപോലെ തന്നെ വിദൂരങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ഈ പരിപാടി ഇവിടെ ഇരിക്കുന്നത് പോലെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇന്നലെയും ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെയുള്ള സഹാറ എന്ന ഇവിടുത്തെ യുവജന കൂട്ടായ്മയുടെ അവരുടെ ലൈവ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ അവരുടേതായ അധ്വാനം അള്ളാഹുറഹമായ പ്രതിഫലത്തിന് കാരണമാക്കുമാറാകട്ടെ. ആ സഹാറ എന്ന ഗ്രൂപ്പും അവരുടെ പരിപാടികളെയും അള്ളാഹു ദീനിന് അനുഗുണമായി ദീനിന് വലിയ മുതൽക്കൂട്ടാക്കി തീർക്കുമാറാകട്ടെ. അതിന്റെ പിന്നിലൊക്കെ പരിശ്രമിക്കുന്നവർക്ക് അള്ളാഹു എല്ലാ ഖൈറും അനുഗ്രഹങ്ങളും വ്യക്തിജീവിതവും കുടുംബജീവിതവും എല്ലാം അള്ളാഹു വർക്കത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായ ആവേശത്തോടുകൂടി കൂടിക്കൊള്ളുക. അള്ളാഹു സ്വീകരിക്കട്ടെ. മുസൈലിമത്തുൽ കദ്ദാബ് റസൂലുള്ളാഹിന്റെ അടുക്കലെത്തിയിട്ട് മുസ്ലിമായി. എന്നാൽ ആ മുസൈലിമത്തുൽ കദ്ദാബ് കള്ളപ്രവാചകത്വം വാദിച്ചുകൊണ്ട് അവസാനം കാഫറായി യമാമ യുദ്ധത്തിൽ ചത്തുപോവുകയാണ് ചെയ്തത്. എന്തായിരുന്നു അയാൾക്ക് പറ്റിയ അമളി? ഭൗതികമായ, നേരത്തെ ഞാനൊരു പെൺകുട്ടിയുടെ സൗന്ദര്യത്തിലാണ് മയങ്ങിപ്പോയതെങ്കിൽ മുസൈലിമത്തുൽ കദ്ദാബിന്റെ ഹിദായത്ത് അള്ളാഹു എടുത്തു കളഞ്ഞത് അധികാര ഭ്രമമായിരുന്നു. മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ചിലപ്പോ സ്ത്രീകളുടെ സൗന്ദര്യം കൊണ്ട്, പുരുഷന്റെ സൗന്ദര്യം കൊണ്ട് പരീക്ഷിക്കും, ചിലപ്പോൾ അധികാരം കൊണ്ട് പരീക്ഷിക്കും, ചിലപ്പോ സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കും. മുസൈലിമത്തുൽ കദ്ദാബിനെ അള്ളാഹു പരീക്ഷിച്ചത് അധികാരത്തിന്റെ ഭ്രമം കൊണ്ടായിരുന്നു. ആ മുസൈലിമ വന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരിക്കൽ വന്നിട്ട് മദീനയിൽ വന്ന് നബിതങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ,
ഞാൻ അങ്ങയോടൊരാവശ്യം ഉന്നയിക്കുന്നു. അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ യമൻ എന്ന രാജ്യത്തിന്റെ ഇന്ന ഭാഗം അത് എനിക്ക് വിട്ടുതരണം, എന്റെ അധീനതയിലേക്ക് അങ്ങ് വിട്ടുതരുന്നു എന്ന് താങ്കൾ ഒരു വെള്ള പേപ്പറിൽ ഒരു കടലാസിൽ ഒരു കരാറ് പോലെ എനിക്കൊന്ന് എഴുതി തന്നാൽ കൊള്ളാമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് മുസൈലമത്തുൽ കദ്ദാബിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിന്റെ മുഖത്ത് ലലാലത്തിന്റെ വഴികേടിന്റെ അടയാളങ്ങൾ ദൃശ്യമാകുന്നു. മുസൈലിമാ നീ സൂക്ഷിക്കണം, നിന്റെ മനസ്സിൽ നിലകൊള്ളുന്ന അധികാര ഭ്രമമുണ്ടല്ലോ, ഈ അധികാര ഭ്രമം കസേരകളിൽ ഒരിക്കലും പിടിവിടാതെ പിടിച്ചു നിൽക്കുന്ന അധികാര ഭ്രമമുണ്ടല്ലോ, അത് ദുനിയാവിന്റെ താല്പര്യത്തിനാണെങ്കിൽ, ദുനിയാവിന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനാണെങ്കിൽ നിന്റെ പരാജയത്തിന്റെ കാരണമാണ് കാണുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞ മുസൈലിമ അഷ്റഫുൽ ഖൽക്ക് തങ്ങൾ വഫാത്താകുമ്പോ കള്ളപ്രവാ ജഗത്വം വാദിച്ചുകൊണ്ട് കടന്നു വരികയായിരുന്നെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുസൈലിമയുടെ ഹിദായത്ത് ഊരാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി കേട്ട് എഴുന്നേറ്റ് പോയ മുസൈലിമയുടെ മനസ്സിലേക്ക് ദീനിനോടുള്ള താല്പര്യം കുറയാൻ തുടങ്ങി. അല്ലാഹു ആ ഹിദായത്തിന്റെ ഈമാനിന്റെ ദീനിന്റെ പ്രഭയെടുക്കാൻ തുടങ്ങി. പ്രവാചക പ്രഭുവിനോട് വല്ലാത്ത അരിശമായി, മുസ്ലിം ഉമ്മത്തിനോട് സ്വഹാബത്തിനോട് അമർശമായി മുസൈലിമ അവന്റെ നാട്ടിലേക്ക് പോയി. സമാന്തരമായ സംഘടനകൾ ഉണ്ടാക്കാൻ തുടങ്ങി, ഹബീബായ തങ്ങൾക്കെതിരിൽ സംഘടിക്കാൻ തുടങ്ങി. ആ മുസൈലിമയുടെ സമൂഹത്തിനോടായിരുന്നു അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒന്നാമത്തെ യുദ്ധം നടന്നതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, 5 ദിവസം ഈ ആമ്പല്ലൂർ ചന്തവിള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച ഈ വിജ്ഞാന സദസ്സിൽ സംബന്ധിച്ചുകൊണ്ട് പിരിഞ്ഞു പോകുമ്പോ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് വിശുദ്ധ ദീനിലായി ജനിക്കാനും ഈ ദീനിന്റെ അനുയായികളായി കഴിഞ്ഞുകൂടാനും ഈ ദീനിലായി തന്നെ ജീവിതം കഴിച്ചുകൂട്ടാനും ഏറ്റവും വലിയ നമ്മൾ ആഗ്രഹിക്കേണ്ട, പ്രത്യാശ വെക്കേണ്ട ഏറ്റവും വലിയ സൗഭാഗ്യം ആ ഈമാനിലായി തന്നെ മരണപ്പെടാനും നാളെ പരലോകത്ത് മുഅ്മിനീങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാനും ലഭിക്കുന്ന ഭാഗ്യം അതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല. അല്ലാഹു ഇവിടെ ഒരുമിച്ചുകൂടിയ നമുക്ക് എല്ലാവർക്കും ആ തൗഫീഖ് നൽകട്ടെ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം അർശ് നോക്കി ലോകത്തിന് അറിവ് പകർന്നു കൊടുത്ത ബൽഅമ ഇബ്നു ബഅറ, ആ ബഅറ ജീവിച്ചിരിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ ഒരു മനുഷ്യനെ അല്ലാഹു കൊണ്ടുവരുന്നു. മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു ആ കടന്നു വന്ന പ്രവാചകൻ. എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിലായി ജീവിക്കാൻ അവസരം കൊടുത്ത ബൽഅമു ഇബ്നു ബഅറ അഹങ്കാരവും അഹംഭാവവും ഉൾനാട്യവും കാരണം അല്ലാഹു ഈമാനിനെ എടുത്തു കളഞ്ഞു, പരിശുദ്ധ ദീനിന്റെ പ്രകാശത്തിനെ എടുത്തു കളഞ്ഞു. എന്തായിരുന്നു കാര്യമെന്നറിയോ? ആ ബൽഅമു ഇബ്നു ബഅറ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ ഇത്രയും വലിയ പണ്ഡിതൻ, ജനങ്ങളെല്ലാവരും ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് എന്റെ മുമ്പിലേക്ക് എത്തുന്ന പണ്ഡിതനായ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ നാട്ടിന് ഇനി മറ്റൊരു പ്രവാചകനോ, ഞാനിവിടെ ഉണ്ടല്ലോ എന്നിരിക്കവേ മറ്റൊരു പ്രവാചകനോ, അതെന്തിനാവശ്യം? ഞാനുണ്ടല്ലോ. അഹംഭാവം നമ്മളിൽ ഒരുപാട് പേർക്കുള്ള ഒരു സ്വഭാവമാണ്. ഞാനുണ്ടല്ലോ, ഞാനാണ് ഏറ്റവും വലിയ ആള്. ഇതൊക്കെ ദീനിൽ നിന്ന് തെറിച്ചു പോകാൻ കാരണമാകുന്ന ഏറ്റവും വലിയ അപകടകരമായ പാതകങ്ങളാണെന്ന ഇത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ബൽഅമുമിന് ഉണ്ടായത് ഇത്രയേ ഉള്ളൂ. അയാൾ വലിയ ആലിമായിരുന്നു, അർശ് നോക്കിയിട്ട് പാഠം എടുക്കുന്ന ആളായിരുന്നു. അയാൾക്ക് ഉണ്ടായത് ഇത്രയേ ഉള്ളൂ, ഞാനിവിടെ ദീനിന്റെ വലിയ നേതാവായിട്ടുള്ളപ്പോ എനിക്ക് പുറമെ ഇനിയിവിടെ ഒരു പ്രവാചകനോ? ആരാണ് ആ പ്രവാചകൻ? നോക്കുമ്പോ സത്യമാർഗത്തിന്റെ സന്ദേശവാഹകനാണ്. ആ പ്രവാചകനിലാണ് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുക. ബൽഅമുമിന് ബഅറാക്കി സംഘടിക്കാൻ ആളില്ല. ബൽഅമുമിന്റെ പുറകിൽ ആള് കുറയാൻ തുടങ്ങി. അയാൾ എന്ത് ചെയ്തു? സത്യനിഷേധികളായ, ദീനിന്റെ ശത്രുക്കളായ, വഴിപിഴച്ച അക്രമികളായ ആളുകളുടെ പൊള്ളത്തരങ്ങൾ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ കൈപിടിച്ചുകൊണ്ട് തടയാൻ തുടങ്ങിയപ്പോൾ ബൽഅമുമിന് ബഅറ അവർക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ തുടങ്ങി.
ദീനിന്റെ മാർഗത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദീനിന്റെ ശത്രുക്കളുടെ പക്ഷത്ത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി, തന്റേതായ വ്യക്തിപരമായ ലാഭങ്ങൾക്ക് വേണ്ടി ദീനിന്റെ ശത്രുക്കളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും അവരോട് മമത കാണിക്കാനും അവരോട് കൂറു പുലർത്താനും ബൽഅമുബ്നു ബഅ്റ തയ്യാറായി. അവസാനം ആ അഹംഭാവിയായ അഹങ്കാരിയായ മനുഷ്യനെ അവരുടെ നേതാവാക്കി മാറ്റി അവര് പറഞ്ഞു, ബൽഅം, താങ്കളുടെ ദുആ ചെയ്താൽ ഈ മൂസ നശിക്കുമല്ലോ, കാരണം താങ്കളുടെ ദുആ ഇന്നേ വരെ തടയപ്പെട്ടിട്ടില്ല, താങ്കളുടെ ദുആ ഇന്നേ വരെ ആസ്ഥാനത്തായിട്ടില്ല, അതുകൊണ്ട് താങ്കൾ ദുആ ചെയ്യുക, മൂസ എന്ന നാശത്തിന് വേണ്ടി ദുആ ചെയ്യണം. ബൽഅമുബ്നു ബഅ്റയോട് വഴിവിടച്ച അക്രമികളായ ആളുകൾ വന്ന് ആവശ്യപ്പെടുമ്പോ ബൽഅമിന് അറിയാം, എന്റെ എതിർഭാഗത്തെന്ന് ഞാൻ പറയുന്ന വിശ്വസിക്കുന്ന മൂസാ കലീമുല്ലാ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ്, സത്യസന്ദേശത്തിന്റെ സന്ദേശവാഹകനാണ്, ആ പ്രവാചകനെതിരിൽ ദുആ ചെയ്യുക പാടില്ലാത്ത കാര്യമാണെന്ന് കൃത്യമായിട്ടും അറിയാം. എന്നാലും ബൽഅമുബ്നു അഹംഭാവം ആ റസൂലിന് എതിരെ ദുആ ചെയ്യാൻ അദ്ദേഹത്തിനെ തയ്യാറാക്കി. അദ്ദേഹം നേരെ ഒരു മലഞ്ചെരുവിന്റെ ഭാഗത്തിലേക്ക് അനുയായികളോടൊപ്പം എത്തി. എന്നിട്ട് അവിടെ വെച്ച് ദുആ ചെയ്യുന്നു, അല്ലാ മൂസായ നശിപ്പിക്കണേ അല്ലാ എന്ന ദുആയാണ് അദ്ദേഹം ഉദ്ദേശിച്ചുകൊണ്ട് നാവ് ഉയർത്തിയതെങ്കിൽ പടച്ച തമ്പുരാൻ ആ മനുഷ്യന്റെ നാവിനെ നേരെ തിരിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ ഈ ബൽഅമിനെ എന്നെ നീ നശിപ്പിക്കണേ അല്ലാ. സുബ്ഹാനല്ലാഹ്, ആ ദുആയും അല്ലാഹു സ്വീകരിച്ചു. അടുത്ത നിമിഷം ആ മനുഷ്യൻ എല്ലാവരാലും വെറുക്കപ്പെട്ട്, എല്ലാവരാലും ആട്ടിയകറ്റപ്പെട്ട്, തെരുവ് പട്ടിയെ പോലെ, തെരുവ് നായ്ക്കളെ പോലെ ഇങ്ങനെ തെരുവോരത്തിലൂടെ ശരീരത്തിന്റെ എല്ലാ അവസ്ഥകളും മാറിക്കൊണ്ട് ആ മനുഷ്യൻ ചെലവും വെള്ളവും വായിൽ നിന്ന് ഒലിപ്പിച്ചുകൊണ്ട് പേപ്പട്ടികളെ പോലെ അലഞ്ഞലഞ്ഞ് അവസാനം നശിച്ച് ചത്തുപോയ ബൽഅമു. ആ ബൽഅമുവിന്റെ നാശത്തിന്റെ കാരണം അഹംഭാവമായിരുന്നു, ഉൾനാട്യമായിരുന്നു. ഞാനാണ് വലിയവൻ, എന്നെ കൊണ്ട് എന്തും നടക്കും, ഞാനില്ലെങ്കിൽ ഈ ജമാഅത്തിൽ ഒരു കാര്യവും നടക്കില്ല, ഈ നാട്ടിൽ ഒരു കാര്യവും നടക്കില്ല എന്നാർക്കെങ്കിലും വല്ല തോന്നലുണ്ടെങ്കിൽ എല്ലാവരും അങ്ങ് മാറ്റിവെച്ചേക്കുക. അള്ളാഹുവിന്റെ ദീൻ, അത് ആരതിനോടൊപ്പം കൂടുമോ അവൻ രക്ഷപ്പെട്ടു, രക്ഷയുടെ വാഹനത്തിൽ കയറി. ആര് മാറി നിൽക്കുമോ, ആര് മാറി നിൽക്കുമോ അവൻ ആ വാഹനത്തിന്റെ വെളിയിലായി, നഷ്ടം അവന് മാത്രമാ. ആരകത്ത് കയറുമോ അവനാണ് രക്ഷയുള്ളത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് ഒരുമിച്ചു കൂടാൻ, അടുത്തേക്ക് അടുത്തു വരാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥവാക്യങ്ങളുടെ അനുസ്മരണകൾ ഉയർത്തുന്ന ജീവിതത്തിന്റെ ഉടമകളായി കഴിഞ്ഞുകൂടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബിസിനസിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ അൻസാർ എ ജെ ഫർണിച്ചർ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ ദുആ ചെയ്യാണ്, സമയം ഒരുപാട് വൈകി പോയിട്ടുണ്ട്. ദുആ ചെയ്യാലോ ഇൻഷാ അല്ലാ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരു മൂന്ന് സ്വലാത്തിൽ ആ പുറത്തേക്കുന്ന സഹോദരങ്ങളൊക്കെ വരും, എല്ലാവരും വരും. സദസ് അവസാനിക്കുക. നിങ്ങൾ ഇത്രയും നേരം എന്തായിരുന്നാലും അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇനി നമുക്ക് അകത്തോട്ട് കയറിയിരിക്കാൻ പറ്റും. صلى الله على محمد صلى الله عليه وسلم هذا شفيع الورى محمد هب لي شفاعته وسلم صلى الله على محمد يا ربي بالمصطفى محمد يسر صراط النجل المقدم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الا وريكن ചിലർക്കെങ്കിലും ഒരു ആശങ്കയുണ്ടാകും, എന്റെ പേര് വായിച്ചില്ല, അല്ലെങ്കിൽ എന്റെ പേര് എടുത്തു പറഞ്ഞില്ല, പടച്ചുവിനി എങ്ങാനും മറന്നുപോവോ, ആശങ്കയൊന്നും വേണ്ട. അതേപോലെ മറ്റൊരു കാര്യം, ഞാൻ പറഞ്ഞ ആവശ്യം നാളെ തന്നെ നടന്നു കിട്ടിയില്ലല്ലോ, ആ ആശങ്കയും വേണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശ്വാസികളോട് പറഞ്ഞു, അദ്ദുആ ഹുവൽ ഇബാദ,
നമ്മൾ നിസ്കരിച്ചു. അത് പ്രതിഫലമുള്ള ഇബാദത്താണ്. അതിനുശേഷം നമ്മൾ ഇൽമിന്റെ മജ്‌ലിസിൽ ഇതേവരെ ഇരുന്നു. ഇതും നമ്മൾ ഇവിടെ ഇരുന്നത് ഇൽമു പഠിക്കാനാണ്, ഇൽമിന്റെ അറിവ് നേടാനാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇരുന്നത്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നുള്ള നിയ്യത്തോടെയാണ് ഇരുന്നതെങ്കിൽ ഇതും ഇബാദത്തുള്ള കർമ്മമാണ്. അതിനുശേഷം നമ്മളിതാ സമാപനം കുറിക്കുന്ന ദുആ, ഇതും പ്രത്യേകിച്ച് പ്രതിഫലമുള്ള ഇബാദത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി ഹബീബായ തങ്ങളുടെ അടുക്കൽ ഏറെ വിഷമവും പ്രതിസന്ധിയും പറഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നില്ല, എന്റെ ദുആ അള്ളാഹുക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു, പടച്ചവൻ എന്റെ വാക്കുകൾ കേൾക്കുന്നില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞു, നിരാശപ്പെടല്ലേ സഹോദര, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാ മൂന്നാലൊരു മാർഗത്തിലൂടെ. ഒന്നുകിൽ അവൻ ചോദിക്കുന്ന ആവശ്യം ആ സമയത്ത് തന്നെ തുടർന്ന് അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുന്നു. അല്ലാഹുവേ എന്റെ രോഗത്തിന് ശമനം നൽകണേ അല്ലാഹ്, ആ ചോദ്യത്തിനെ അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് ആ ആവശ്യം ആ സമയത്ത് തന്നെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നു. ഇനി ഒരാളിനങ്ങനെ നടന്നു കിട്ടിയില്ല, അവൻ വിചാരിക്കേണ്ട എന്റെ ആവശ്യം അല്ലാഹു കേട്ടില്ല, പടച്ചവൻ എന്നെ പരിഗണിച്ചില്ല എന്നാരും നിരാശപ്പെടേണ്ട. സഹോദരിമാരെ, സഹോദരിമാർക്കാണ് ഏറ്റവും ആ വിഷയത്തിൽ പരിഭവമുള്ളത്. ഒരിക്കലൊരു ഉമ്മുമ്മ ഒരു വീട്ടിൽ ഇതേപോലെ വാഴുന്ന സദസ്സിലേക്ക് കയറുന്നതിന് മുമ്പ്, വടക്കൻ കേരളത്തിലാണ്, ഭക്ഷണം കഴിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ആ വീട്ടിലെ വൃദ്ധയായ മാതാവ് പറഞ്ഞു, ഉസ്താദെ അവസാനത്തെ വസീയത്താണ്, ഇനി ഞാൻ എന്നും കൂടെ നടന്നില്ലെങ്കിൽ ഇനി ആരോടും ഞാൻ ദുആ ചെയ്യാൻ പറയൂല. എന്റെ അവസാനത്തെ ദുആ വസീയത്ത് ഇതുവരെ എന്റെ ആവശ്യം നടന്നിട്ടില്ല, ഇന്നെങ്കിലും നടന്നു കിട്ടണമെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറയണ് എന്റെ ഇന്ന ആവശ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഈ ആവശ്യം ഒരു ചെറിയ ആവശ്യം അവർ പറഞ്ഞു. അവിടെ ചെറിയ സാധാരണ വീട്ടിന്റെ കുടുംബത്തിന്റെ ഉള്ളിലുള്ള ചില വിഷമങ്ങളും പ്രതിസന്ധികളും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ഭാഗം, സഹോദരിമാരെ ആത്മസംതൃപ്തിയോടെ ഇത് നമ്മൾ മനസ്സിലാക്കിക്കോ, നമ്മൾ സായുജ്യരായിക്കോ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പരിഭവം പറഞ്ഞുകൊണ്ടുവന്ന മനുഷ്യനോട് പറഞ്ഞു, സഹോദര നീ അറിയോ നിന്റെ നാളെയുടെ അവസ്ഥ എന്താണ്? നമ്മളിവിടെ ഇരിക്കുക, ഈ ഇരിക്കുന്ന നമ്മള് ഇന്നിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് എന്റെ മോൻ ഗൾഫിലിരിക്കുക, അവന് ജോലിയൊന്നും കിട്ടണില്ല, ഒരു രക്ഷയില്ല, ഒരു നല്ല ജോലി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം, ഒരുപാട് ദുആ ചെയ്യുക, ദുആ എന്ന് സ്വീകരിച്ചില്ല, അങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ മകളുടെ വിവാഹം നടക്കില്ല, നടന്ന മോക്ക് മക്കൾ ഉണ്ടാകുന്നില്ല, ഉണ്ടായ മക്കളാണെങ്കിൽ സുഖമില്ലാത്ത അവസ്ഥയിലാണ്, ഇങ്ങനെയുള്ള ഓരോ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അതൊന്നും സ്വീകരിക്കപ്പെടുന്നില്ല. അപ്പോഴാണ് അറിയുന്നത്, അടുത്ത ദിവസം നിങ്ങൾ ഏറ്റവും ആശങ്കയോടെ പറഞ്ഞ ആ മകൻ മകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ആക്സിഡന്റ് വരാനിരുന്നു. ഈ ഇങ്ങനെ കടന്നു പോകുന്ന യാത്രക്കിടയിൽ വലിയൊരു ആക്സിഡന്റ് വന്ന് കോമാ സ്റ്റേജിലായി പോകാൻ സാധ്യതയുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു, അതങ്ങ് മാറിക്കിട്ടി അല്ലെങ്കിൽ മാറിക്കിട്ടും എന്ന് പറയാ ചോയ്സ്. ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ടും നിലവിലുണ്ട്, നാളെ ദാ ഇങ്ങനെ ഒരെണ്ണം വരാനും, ഏത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നാളെയുടെ നാളുകളിൽ അറിയാത്ത കാലത്ത്, അറിയാത്ത സന്ദർഭങ്ങളിൽ വരാനിരിക്കുന്ന ജീവിതത്തിൽ എന്ത് വരുമെന്നറിയാത്ത സമയത്ത് ഇഷ്ടപ്പെടാത്ത, ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ഒരു പരീക്ഷണം വരാതിരുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്നുള്ളതിനേക്കാളും വലിയ ദുഃഖമാണ് നാളെ വരാനുള്ളത് എങ്കിൽ അത് വരാതിരിക്കലാണ് ഇന്നുള്ള വേദനയേക്കാളും വലുത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സത്യവിശ്വാസി ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കുക തന്നെ ചെയ്യും, ഒന്നുകിൽ അവന്റെ ആവശ്യം അപ്പോൾ അള്ളാഹു സാധിച്ചു കൊടുക്കും, രണ്ടാമത് അവന്റെ ആ ദുആ അവന്റെ ആവശ്യം സാധിച്ചില്ല എങ്കിൽ നിരാശപ്പെടരുത്. അവന്റെ നാളെ അടുത്ത നിമിഷം മുതൽ ഇവിടെ നെടുന്നേറ്റ് പോയിട്ട് വീടെത്തുന്നതിനിടയിൽ ഒരു വണ്ടി ഇടി തീരുമാനിക്കപ്പെട്ടതാ, പക്ഷേ ഇവിടുത്തെ ദുആയിൽ അള്ളാഹു അതങ്ങ് മാറ്റി തന്നു എന്നറിഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം? അല്ലെങ്കിൽ അടുത്ത നാളുകളിൽ വലിയൊരു രോഗം അള്ളാഹു തീരുമാനിച്ചിരുന്നു, അത് പടച്ചു അങ്ങ് മാറ്റി തരിക. റസൂലുള്ളാഹി പറഞ്ഞു, ഇങ്ങനെ അള്ളാഹു ദുആ സ്വീകരിക്കും. അങ്ങനെയും നടന്നില്ല, എന്നാലും നിരാശപ്പെടണ്ട, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കലുള്ള മീസാനിന്റെ ത്രാസിൽ, നന്മതിന്മയുടെ ത്രാസിൽ ഇങ്ങനെ തൂക്കങ്ങൾ കഴിയുമ്പോ, ആ തൂക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ, സത്യവിശ്വാസിയായ ദുആ ചെയ്ത് കഴിഞ്ഞ പ്രാർത്ഥനയോ ഇബാദത്താക്കിക്കൊണ്ട് നടന്ന മനുഷ്യന് അദ്ദേഹം തന്റെ നന്മയുടെ തട്ടിങ്ങനെ നോക്കുമ്പോ, നമസ്കാരങ്ങൾ അള്ളാഹുവേ, നമസ്കാരങ്ങൾ എടുത്തു വെക്കപ്പെടുന്നു, നോമ്പിതാ വെക്കപ്പെടുന്നു, ഹജ്ജ് ഇവിടെ ഇരിക്കുന്നു, സകാത്തിരിക്കുന്നു, സദഖാത്തിരിക്കുന്നു, എല്ലാമായി വീണ്ടും
കുറെ നന്മകൾ ഇങ്ങനെ കാണുന്നു. എന്താണ് പടച്ചവരെ ഈ നന്മകൾ? എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലാ, അല്ലാഹു പറയും, ഹുവ ദുആഉക, നീ ദുനിയാവിൽ വെച്ച് അല്ലാഹുവേ എന്റെ രോഗം മാറ്റണേ, അസുഖം മാറ്റണേ, കച്ചവടത്തിന് ബർക്കത്ത് ചെയ്യണേ, ഭാര്യ സന്താനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ ഒക്കെ ചെയ്ത പ്രാർത്ഥനകളെ അവിടെ സഫലീകരിച്ച് തന്നില്ലായിരുന്നല്ലോ, നിന്റെ ജീവിതം മുഴുവനും ദുഃഖമായിരുന്നല്ലോ, എന്നിട്ടും നിരാശനാകാതെ ജീവിച്ചവനല്ലേ നീ. ആ ദുആഇന്റെ പ്രതിഫലമാണ് ഇരിക്കുന്നത്. ആ സമയത്ത് ഹബീബായ തങ്ങൾ പറയുന്നു, ആ കാഴ്ചയങ്ങ് കാണേണ്ട താമസം വിശ്വാസി വിളിച്ചു പറയും, അല്ലാഹുവേ ലൗലാ അലൈതനി, അല്ലാഹുവേ എന്റെ ദുആ ഇതാണ്, അത്രയും വലിയ പ്രതിഫലമാണ് ഇന്ന് ലഭിച്ചതെങ്കിൽ, എന്റെ ദുആ ഒന്നും സ്വീകരിക്കപ്പെടാതിരുന്നെങ്കിൽ എത്രയോ വലിയ പ്രതിഫലം ഇന്ന് കിട്ടിയനെ എന്ന് പോലും വിശ്വാസി പരലോകത്തവൻ ആത്മസംതൃപ്തിയോടുകൂടി പടച്ചവന്റെ മുമ്പിൽ അവൻ ആത്മാവിന്റെ ആ സന്തോഷം അവിടെ പങ്കുവെക്കുമെന്ന് പറയുമെങ്കിൽ നമ്മുടെ ദുആഇനെ അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും, സ്വീകരിക്കട്ടെ. അതുപോലെ നമുക്ക് മറ്റൊരു തോന്നലുണ്ട്, എന്റെ ആവശ്യം എടുത്തു പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്റെ ആവശ്യം അല്ലാഹുവിനോട് ഉറച്ചു പറഞ്ഞില്ല, പടച്ചവൻ പൊട്ടനാണ് എന്ന് ധാരണയൊക്കെ അങ്ങനെ ഒന്നുമില്ല. ഉറുമ്പിന്റെ ശബ്ദവും അല്ലാഹുവിന് അറിയാം. ദുആഇന്റെ ഇജാബത്തിന്റെ മാനദണ്ഡം നിലവിളിയും കൊലവിളിയും കൂക്കും പാട്ടും ഒന്നുമല്ല. ദുആഇന്റെ ഇജാബത്തിന്റെ മാനദണ്ഡം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഹൃദയത്തിന്റെ തരംഗങ്ങളോടെ വരുന്ന പ്രാർത്ഥനയാണ്. അത് ഏറ്റവും ഇജാബത്തുണ്ടാകുന്നത് അവനവനക്ക് വേണ്ടി ചെയ്യുന്ന ദുആയ, അവനവനുവേണ്ടി ചെയ്യുന്ന ദുആയ, ഏറ്റവും അധികം അതിന്റെ വേദനകൾ ആ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ദുആ അവരവർക്ക് അറിയാൻ പറ്റും. എന്നാൽ മജ്ലിസുകളിൽ അതിന് വേറൊരു വർക്കത്താണ്. നമ്മളൊക്കെ ഒരു പക്ഷേ പാപികളായിരിക്കാം. ആ മജ്ലിസിൽ ആരെങ്കിലും ഒക്കെ പടച്ചവൻ ഇഷ്ടപ്പെട്ടവരുണ്ടാകും. അവർ കൂട്ടമായി ചെയ്യുന്ന ദുആയിൽ ആമീൻ പറഞ്ഞാൽ അല്ലാഹു അവരുടെ ആമീന്റെ വർക്കത്ത് കൊണ്ട് നമ്മളെ കൂടെ രക്ഷപ്പെടുത്തിയേ. അല്ലാഹു അപ്രകാരമുള്ള ബർക്കത്താണ് ഇൽമിന്റെ മജ്ലിസുകളിലൂടെ ദീനിന്റെ സദസ്സുകളിലൂടെ നമുക്ക് നൽകുന്നത് അപ്രകാരമുള്ള ബർക്കത്താണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد ارحم الرحيم يا ديالو يا كرونا واردي يا الله കരുണ കടലായ തമ്പുരാനെ ഞങ്ങൾ നീ സ്വീകരിക്കണേ. അല്ലാ, നിന്റെ പവിത്രവും പരിപാവനവുമായ വിശുദ്ധ റമദാനിന്റെ മുന്നോടിയായുള്ള ശഅബാനിന്റെ പാതിരാവിൽ അല്ലാഹുവേ ഈ പള്ളിയുടെ അങ്കണത്തിലായി നിന്റെ ദർബാറിലേക്ക് നിരാശയോടെ പടച്ച തമ്പുരാനെ അങ്ങേയറ്റത്തെ നിരാശയുള്ളപ്പോഴും പ്രതീക്ഷയും പ്രത്യാശകളും കുട്ടിക്കലർത്തിക്കൊണ്ട് നിന്നോട് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ നീ സ്വീകരിക്കണേ. അല്ലാ, പടച്ചവനെ ഇനി രക്ഷപ്പെടുമോ, എന്റെ ആവശ്യം സാധിച്ചു കിട്ടുമോ എന്നെല്ലാം ആശങ്കയോടെ കരങ്ങൾ നീട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. അല്ലാഹുവേ ശഅബാനിന്റെ പാതിരാവിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോ നിന്റെ റഹ്മത്തിന്റെ കവാടത്തിങ്കലേക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നീട്ടുന്ന ഈ കരങ്ങൾ നീ സ്വീകരിക്കണം. അല്ലാ, അല്ലാഹുവിടെ പേര് വായിക്കപ്പെട്ടവരും വായിക്കാത്തവരും പേര് പറഞ്ഞവരും അല്ലാത്തവരും ഈ നാട്ടിലും പ്രവാസ ലോകത്തും ഒക്കെയായിരുന്നു കൊണ്ട് പടച്ചവനെ സഹാറ ഗ്രൂപ്പ് ഒരുക്കിയ ലൈവിലൂടെ കണ്ടുകൊണ്ട് അല്ലാഹുവേ ദുആവസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ, അവരുടെ ഹലാലായ മുറാദുകൾ നീ സഫലീകരിക്കണേ. അല്ലാ, അല്ലാഹുവേ കഴിഞ്ഞ 5 ദിവസമായി മജ്ലിസിലേക്ക് എത്തിച്ചേർന്നവര് ചെറുതും വലുതുമായ ഹലാലായ മുറാദുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ദുആവസിയത്ത് ചെയ്തവര് പടച്ചവനെ നീ സ്വീകരിക്കണമല്ലാ, നീ ഖൈറ് നൽകണമല്ലാ, ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അത് മുഴുവനും നീ ദൂരീകരിച്ച് ഖൈറ് നൽകണേ. അല്ലാ, പടച്ചവനെ വ്യക്തി ജീവിതത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും ഉപജീവനത്തിന്റെയും തൊഴിൽ മേഖലകളുടെയും എല്ലാ മേഖലകളിലുമുള്ള എല്ലാ പ്രതിസന്ധികളും മാറ്റണമല്ലാ, ബലാ മുസീബത്തുകളും മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ വീടിന്റെ ഉള്ളറകളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണീരിന്റെ കയങ്ങൾ നീ അറിയുമല്ലോ റബ്ബേ. അല്ലാഹുവേ ഭാര്യ സന്താനങ്ങളുടെ വിഷയത്തില്, മാതാപിതാക്കളുടെ വിഷയത്തില്, മക്കളുടെ വിഷയത്തില്, രോഗത്തിന്റെ പേരിൽ, തൊഴിലിന്റെ പേരിൽ സമാധാനമില്ലാത്ത അവസ്ഥയിലുള്ള ഒരുപാട് പേരുണ്ടാകും തമ്പുരാനെ. അല്ലാഹുവേ മനസ്സമാധാനം നൽകണയല്ലാ, സാമ്പത്തികമായ ബാധ്യത കടക്കണി കൊണ്ട് കഷ്ടപ്പെട്ട് വിഷമത്തിലായി കഴിയുന്നവരുണ്ടാകും തമ്പുരാനെ. അല്ലാഹുവേ നീ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലാ, ജീവിത പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റണം
തമ്പുരാനെ, എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റാ. പരിശ്രമിച്ച ഞങ്ങളെ മാതാപിതാക്കൾ, അറിവിനോട് ഞങ്ങൾക്ക് കടമപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ഗുരുനാഥന്മാര് നീ സ്വീകരിക്കണം അല്ലാ. ഞങ്ങളുടെ സഹായികളെ നീ സ്വീകരിക്കണം അല്ലാ. ജമാഅത്തിന്റെ സഹായികളെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ, നിന്റെ മഹല്ലത്തിന് വേണ്ടിയിട്ട് എസ് സി എം ജെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും അല്ലാതെയും സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് തമ്പുരാനെ. അല്ലാഹു അവരെല്ലാവരും 10 രൂപ കിട്ടുമ്പോൾ അതിന്റെ പകുതിയോ നാലിലൊന്നോ നിനക്ക് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത് റബ്ബേ. പടച്ച തമ്പുരാനെ അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. അതിന്റെ പേരിൽ അവരുടെ കുടുംബത്തിന് നീ അർഹമായ ഉയർച്ചയും ഉയർച്ചയും പുരോഗതിയും നൽകണം അല്ലാ. ബർക്കത്ത് നൽകണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണം തമ്പുരാനെ. ഭാര്യയെ നീ സ്വാലിഹത്താക്കണം അല്ലാ. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട രോഗങ്ങളും വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ, നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് മറ്റ് ഏതെല്ലാം ആവശ്യങ്ങൾ പേരെടുത്തും അല്ലാതെയും പറഞ്ഞ് വസീയത്ത് ചെയ്തവർ, രോഗം പറഞ്ഞും അല്ലാതെയും വസീയത്ത് ചെയ്തവരുടെ രോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നിനക്കറിയുമല്ലോ റബ്ബേ. ശാരീരികവും മാനസികവുമായ അവരും ഞങ്ങളും അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാ നൽകണേ അല്ലാ. നീ ക്യാൻസർ നൽകി പരീക്ഷിക്കല്ലേ അല്ലാ. കഴിഞ്ഞ റമദാൻ വരെ ഇവിടെയുള്ളവർക്ക് ഭക്ഷണം നൽകിയ ഹക്കീം എന്ന സഹോദരന് നീ ക്യാൻസർ കൊടുത്ത് പരീക്ഷിക്കുന്ന തമ്പുരാനേ, അല്ലാഹു എത്രയും വേഗം നീ മോചനം നൽകണം അല്ലാ. ആ വേദനയിൽ നിന്ന് ആ സഹോദരനെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ ദുആഇന്റെ മജ്‌ലിസിന്റെ എല്ലാവിധ ഖൈറിന്റെ ബർക്കത്തിന്റെ കവാടങ്ങൾ ആ സഹോദരന് നീ തുറന്നു കൊടുക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ, അല്ലാഹുവിടെ പാരായണം ചെയ്യപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളുടെ ബർക്കത്ത് കൊണ്ട്, നിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാന്റെ തിരുവചനങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ആ സഹോദരന്റെയും കഴിഞ്ഞ ദിവസം ഇവിടെ പറയപ്പെട്ട സഹോദരിയുടെയും ജീവിത വിഷമം നീ മാറ്റി ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളും ഉസ്താദുമാരും സഹോദരങ്ങളും സൗഹൃദ ബന്ധങ്ങളും സുഹൃത്തുക്കളും ഞങ്ങളോടൊപ്പം യാത്രയിലുണ്ടായിരുന്നവര്, ഞങ്ങളെത്തിയ നാടുകളിലെല്ലാം ഞങ്ങളെ സ്വീകരിച്ചവർ സൽക്കരിച്ചവർ, ഈ നാട്ടിലും ഞങ്ങളെ സ്വീകരിച്ചവർ സൽക്കരിച്ചവർ, അവരെല്ലാവരുടെയും മുറാദുകളെ നീ സഫലീകരിക്കണം അല്ലാ. ഈ പരിശുദ്ധമായ ദീനിന്റെ മജ്‌ലിസിനെ വളരെ സുന്ദരമായ രൂപത്തിൽ ഇവിടെ സംഘടിപ്പിക്കാൻ, ഇതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കാനും ഓടി നടന്ന് കഷ്ടപ്പെട്ടതിന്റെ പ്രചരണം നടത്തിയ ആളുകളടക്കം പടച്ചവനെ, ഇതിന്റെ അനുബന്ധമായി ഇരിക്കുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കൂട്ടിയവർ വളരെ സുന്ദരമായ രൂപത്തിലൂടെ ശബ്ദ സംവിധാനം ചെയ്തു തന്ന മദീന സൗണ്ട്, പടച്ചവനെ നാടിന്റെ നാനാഭാഗങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇത് കാണാനുള്ള സൗകര്യം കൊടുത്ത സഹാറ എന്ന ഗ്രൂപ്പ് അടക്കം ഇവരെല്ലാവരുടെയും പരിശ്രമങ്ങളിലെ ഹലാലായ മുറാദുകളെ നീ നിറവേറ്റണം അല്ലാ. ഹലാലായ ആഗ്രഹങ്ങളെ നീ പരിപൂർണമായി വിജയത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ നാടും നാട്ടുകാരും പ്രത്യേകിച്ച് ഉമ്മത്തുൽ മുസ്ലിം വലിയ പ്രതിസന്ധികരമായ നിലനിൽപ്പ് ഭീഷണിയിലുള്ള അവസ്ഥയാണെന്ന് ആശങ്കയോടെ കഴിയുന്നു റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞ നീ പഠിപ്പിച്ച ചരിത്രമനുസരിച്ച് നിന്നെ വിസ്മരിച്ച് നിന്നെ അനുസരിക്കാത്തവരായി ബഹുദൂരം അകന്നു പോകുമ്പോഴാണ് നീ അക്രമികളായ ഭരണകർത്താക്കളെ കൊണ്ടുവന്ന് ഞങ്ങളെ പരീക്ഷിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. അല്ലാഹുവേ, അപ്രകാരം കാരണമാകുന്ന വല്ല തെറ്റുകളും പരാജയത്തിന് സാധ്യതയുള്ള പാതകങ്ങൾ ഞങ്ങളിലുണ്ടെങ്കിൽ നീ മാറ്റണേ അല്ലാ. കൈയുയർത്തി ദുആ ചെയ്ത കരങ്ങൾ താഴ്ത്തുന്നതിന് മുമ്പ് ഇജാബത്ത് കൊടുത്ത സജ്ജനങ്ങളിലായി ഞങ്ങളെല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ നാടും സമൂഹവും കുടുംബവും സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിലുള്ളവർ മുസ്ലിം എന്ന് കേൾക്കുമ്പോഴേ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഭയവിഹ്വലതയോടെ അകന്നു പോകുമ്പോ ഇസ്ലാമോ ഫോബി എന്ന ഇസ്ലാം ഭീതി നാട് മുഴുവനും പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോ നീ രക്ഷപ്പെടുത്തണം അല്ലാ. ഈ ഉമ്മത്തിനെ നീ ഒന്നാക്കണേ അല്ലാ. നീ ഉമ്മത്തിനെ നന്നാക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ, ഒരുപാട് സഹോദരി സഹോദരങ്ങൾ യുവതി യുവാക്കൾ വിവാഹപ്രായം എത്തിയിട്ടും അനുയോജ്യമായൊരു വിവാഹം നടന്നു കിട്ടാത്തതിന്റെ വിഷമത്തിൽ കഴിയുന്നവരുണ്ട് റബ്ബേ. എത്രയും വേഗം ഹലാലായ ദാമ്പത്യ ജീവിതത്തിലേക്ക് അവരെ നീ അടുപ്പിക്കണമല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ ആഫിയത്തോടെ സൗന്ദര്യത്തോടെ അവർക്ക് നീ കൊടുക്കണമല്ലാ. പടച്ചവനെ, വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നുപോയിട്ടും മക്കളില്ലാത്തവർ
വിഷമത്തിൽ കഴിയുന്നവരുണ്ട് റബ്ബേ, അവർക്ക് നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായ മക്കളെ കൊടുക്കണമല്ലോ. ആ മക്കളെയും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകുന്ന മക്കളെയും നൽകിയ മക്കളെയും നീ ഹാഫിദീങ്ങളാക്കണയല്ലാ, ആലിമീങ്ങളാക്കണയല്ലാ, മുത്തഖീങ്ങളാക്കണയല്ലാ, ദീനിന്റെ ദാഇമാരാക്കണയല്ലാ. എല്ലാത്തിലും ഉപരിയായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും നിന്റെ ഈമാനിന്റെ പാതയിൽ നിന്ന് നിന്യരായി വ്യതിചലിച്ചു പോകുന്ന അവസ്ഥയിൽ പെടാതെ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഭാര്യ സന്താനങ്ങൾ ബന്ധുമിത്രാദികളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, നാളെ ഞങ്ങളുടെ എല്ലാവരുടെയും പരലോക ജീവിതത്തിൽ ഞങ്ങളുടെ പരമ്പരകളെയും നീ ഉൾപ്പെടുത്തി വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധ റമദാൻ ഞങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോ ആ റമദാനിനെ വേണ്ടതുപോലെ സ്വീകരിക്കാനും അതിനെ വേണ്ടതുപോലെ സൽക്കരിക്കാനും നീ തൗഫീഖ് നൽകണം അല്ലാ. പടച്ചവനെ, ആ റമദാൻ അനുകൂലമായി സാക്ഷിയാകുന്ന സജ്ജനങ്ങളിലായി ഞങ്ങളെ മുഴുവനും നീ ഒരുമിച്ച് കൂട്ടണം അല്ലാ. റമദാൻ എതിരായി പോകുന്ന ദുർമാർഗികളിൽ പരാജിതരിൽ പെടുത്താതെ കാക്കണേ അല്ലാ. പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോ അതിന്റെ ഒരു രാവ് പോലും ഒരു പകല് പോലും പാഴായി പോകാതെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കപ്പെടുന്ന ജീവിതത്തിന്റെ ഉടമകളായി മാറാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലോ. പടച്ചതമ്പുരാനെ, ഈ പരിശുദ്ധമായ റമദാനിന് മുന്നോടിയായി പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ഇതിന് നേതൃത്വം കൊടുത്ത എന്റെ മഹല്ലത്തിന്റെ പരിപാലകർ, അവർക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ, ഷഫീഖ് ഉസ്താദ് അവർകളടക്കം തന്റെ സഹപ്രവർത്തകരായ ആലിമീങ്ങളടക്കം, ഈ നാട്ടുകാരായ തദ്ദേശവാസികളായ ആലിമീങ്ങളടക്കം എല്ലാവരെയും നീ അനുഗ്രഹിക്കണമല്ലോ. അവരുടെ ഹലാലായ മുറാദുകൾ സഫലീകരിക്കണമല്ലോ. ഇൽമിൽ ബറക്കത്ത് ചെയ്ത് ഖൈറിന്റെ ജീവിത മാർഗങ്ങളെല്ലാം നീ അടുപ്പിച്ച് കൊടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ദുആയ നീ സ്വീകരിക്കണയല്ലാ. പ്രവാസ ലോകത്ത് കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിത മാർഗങ്ങളെ നീ ഞെരുക്കി കളയല്ല അല്ലാ, നീ ഞെരുക്കി കളയല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഭയപ്പെടുന്ന രൂപത്തിലുള്ള എല്ലാ അവസ്ഥകളും മാറ്റി നിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി ഹിദായത്തിന്റെ പ്രഭയുള്ള വക്താക്കളായി കഴിഞ്ഞ നാളെ പരലോകത്ത് വിജയിക്കുന്നവരാകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم شاندي سامادان مندا كتيني بي رسولي الله ويندي كرباك ദാക്ഷം തൂകട്ടെന്നും ചാലേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ലോക പ്രതിഭാനമെല്ലാം ദൃഷ്ടാന്തമിലാക്കി തങ്ങൾ ദൂതരെ വെല്ലുന്ന കാന്തി മറ്റെങ്ങും കണ്ടില്ല ഞങ്ങൾ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. റഹ്മത്തോ കീ താജിവാലേ ദോജഹോ കീ താജിവാലേ യാ ഹബീബി യാ ഇമാമി യാ ഇമാമൽ ഖിബ്ലതൈനി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലാവാത്തുല്ലാഹി അലൈക്കും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം.
സലാമിന് മുമ്പ് എല്ലാവരോടും ഒരു വസീയത്തുള്ളത്, നിങ്ങൾ എല്ലാവരും കേട്ടറിയുന്നതും പലപ്പോഴും എന്റെ ശബ്ദത്തിലോ അല്ലാതെയോ കേട്ടിട്ടുണ്ടാകും. ശാരീരികമായും മാനസികമായും തളർന്നുപോയവരും തകർന്നുപോയവരുമായ മാനസിക രോഗികളും ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരും ആക്സിഡന്റിലൂടെയും മറ്റും കിടപ്പിലായി പോയവരുമായ അനാഥകളുടെ ജീവിത സംരക്ഷണവുമായി ബന്ധപ്പെട്ട് തെക്കൻ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനുള്ളിൽ ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ് ആശ്രയതീരം. ഇന്ന് ഏകദേശം 10 വർഷം പിന്നിടുകയാണ്. അതിന്റെ പ്രകടമായ മാതൃകകൾ കാണാനും മനസ്സിലാക്കാനും അതിനെ സഹായിക്കാനും കഴിയുന്നവരെല്ലാം വെഞ്ഞാറമൂട് അതിന്റെ നിലവിലുള്ള ചാരിറ്റി വില്ലേജ് എന്ന ആ സ്വപ്ന പദ്ധതിയുടെ ഭാഗത്തിൽ എത്തിച്ചേരാം. എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച വൈകുന്നേരം ഈ സഹോദരങ്ങളോടൊപ്പം ഒരു ദുആഇന്റെ സ്വലാത്തിന്റെ മജ്ലിസുണ്ട്. ഇൻഷാല്ലാ റമദാനിൽ ആദ്യത്തെ ഞായറാഴ്ച രാവിലെ 10 മണിക്കും അത് കഴിഞ്ഞ് ആദ്യത്തെ വ്യാഴാഴ്ചകളിലുമായിരിക്കും. ആശ്രയതീരത്തിന്റെ ഫേസ്ബുക്ക് പേജുണ്ട്, യുവ സഹോദരങ്ങളൊക്കെ അതിൽ കയറി ലൈക്കും ഷെയറും കൊടുത്താൽ അതിന്റെ ദൈനംദിന കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പുകളുമുണ്ട്. ജനാബ് ഷിഹാബുദ്ദീൻ സാഹിബും അതേപോലെ നസീർ സാഹിബും ഷാനവാസ് സാഹിബൊക്കെ സ്ഥിരമായി വരികയും സഹരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. എല്ലാവരും വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ആമ്പല്ലൂർ ചന്തവളം മുസ്ലിം ജമാഅത്തിന്റെ മതപ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടന യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ച ജമാഅത്ത് പ്രസിഡന്റ് ജനാബ് അബ്ദുൽ മജീദ് അവർക്കും, ഉദ്ഘാടനം നിർവഹിച്ച ജമാഅത്ത് ചീഫ് ഇമാം ജനാബ് മുഹമ്മദ് ഷഫീഖ് മന്നാനി ഉസ്താദ് അവർക്കും, ആമ്പല്ലൂർ ചന്തവളം മുസ്ലിം ജമാഅത്തിന്റെ പേരിലും പരിപാലന സമിതിയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും വിജയം തേടുന്ന വിശ്വാസി എന്ന വിഷയം അവതരിപ്പിച്ച ഉവൈസ് സമാനി ഉസ്താദ് അവർക്ക് ആമ്പല്ലൂർ ചന്തവള മുസ്ലിം ജമാഅത്തിന്റെ പേരിലും പരിപാലന സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ഈ മതവിജ്ഞാന സദസ്സ് ശ്രവിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പേർക്കും ആമ്പല്ലൂർ ചന്തവള മുസ്ലിം ജമാഅത്തിന്റെ പേരിലും പരിപാലന സമിതിയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. മതവിജ്ഞാന സദസ്സ് ഓൺലൈനിൽ സ്വദേശത്തും പ്രവാസികൾക്കും സംപ്രേഷണം ചെയ്ത സുഹൃത്തുക്കൾക്കും ഇതിന്റെ വിജയത്തിനായി ഞങ്ങളോടൊപ്പം സഹകരിച്ച സഹാറ ക്ലബ് അംഗങ്ങൾക്കും ശബ്ദവും വെളിച്ചവും ക്രമീകരിച്ച് ഈ പരിപാടി വിജയിപ്പിച്ച മദീന സൗൺസിനും ആമ്പല്ലൂർ ചന്തോള മുസ്ലിം ജമാഅത്തിന്റെ പേരിലും പരിപാലന സമിതിയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.